السلام عليكم ورحمة الله وبركاته أشرف الخلق رسول الله صلى الله عليه وسلم തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തിലൂടെ ഹബീബിന്റെ ഭാര്യമാരിലൂടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ ആ മഹതിമാരിലൂടെ ഹബീബിന്റെ മക്കളിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ പെങ്ങൾ മുലകുടി ബന്ധമുള്ള പെങ്ങളുണ്ട് നബിതങ്ങൾക്ക്. നബിതങ്ങളുടെ അമ്മായി അമ്മായി ഉണ്ട് ഹബീബായ നബിതങ്ങൾക്ക്. അവരിലൂടെ കുടുംബ ബന്ധങ്ങളിലൂടെ എങ്ങനെയൊക്കെയാണ് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചത് എന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു. അള്ളാഹുവേ, കുടുംബ ബന്ധം ആയുസ് വർദ്ധിക്കാൻ കാരണമാകുന്നതാണ്. കുടുംബ ബന്ധം ആയുസ് വർധന ഉണ്ടാവാൻ കാരണമാണ്. കുടുംബ ബന്ധം ചേർക്കുന്ന ആളുകളിൽ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുമെന്നും ആയുസ്സിൽ വർധനവുണ്ടാകുമെന്നും ഹബീബുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മുടെ ആയുസ്സുകളിൽ ബറക്കത്ത് നൽകട്ടെ. അല്ലാഹു നമ്മുടെ അവൻ നൽകുന്ന റിസ്ഖിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. لقد كان لكم في رسول الله أسوة حسنة برشد رأي حبيبنا رسول الله صلى الله عليه وسلم ننجلل لنجل كودات ما يمادر غيوند. ആർക്കാണത്? നിബിധങ്ങൾ ആർക്കാണ് മാതൃകയുണ്ടാകുന്നത്? ലിമൻ കാന യർജുല്ലാ, പരലോകം ആഗ്രഹിക്കുന്നവർക്ക്, പരലോകം പ്രതീക്ഷിക്കുന്നവർക്ക്, അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്നവർക്ക്. വല്യൗമൽ ആഖിർ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും ആ ജീവിതത്തെ കാത്തിരിക്കുന്നവരുമായ ആളുകൾക്ക്. വദക്കറല്ലാഹു കസീറ, അല്ലാഹുവിനെ ഒരുപാട് ഓർക്കുകയും ചെയ്യുന്നവർക്ക് തിരുവിധങ്ങളിൽ മാതൃകയുണ്ട്. എല്ലാവർക്കും മാതൃകയുണ്ട് എന്നല്ല ഖുർആൻ പറയുന്നത്. അല്ലാഹുവിനെ ഓർക്കുകയും പരലോകം ഓർക്കുകയും അല്ലാഹുവിനെ നിരന്തരം ദിക്ര ചൊല്ലുകയും ചെയ്യുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും സന്തോഷത്തിന്റെ മാതൃകയാണ്, സന്തോഷത്തിന്റെ മാതൃകയാണ്. സ്വഹീഹായ ഹദീസിൽ കാണാൻ കഴിയും, ഇന്ന യഹദാ നിസാഇഹി അർസലത് സഹഫതൻ ഫീഹാ ത്വആമുൻ ഇല റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബ ബന്ധങ്ങളിൽ ചിതലരിക്കുന്നത്, ശൈഥില്യമുണ്ടാകുന്നത്, പിണക്കങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നമ്മളൊക്കെ മനുഷ്യരാണ്. നബിതങ്ങളുടെ ജീവിതം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പരിശോധിക്കുമ്പോ ചെറിയ ചെറിയ പിണക്കങ്ങൾ, എന്നാൽ അത് അല്ലാഹുവിന്റെ പരിധിക്കപ്പുറത്തേക്ക് കടക്കില്ല. നബിതങ്ങളുടെ ജീവിതം, ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ ജീവിതം ലോകാവസാനം വരെ വരാനുള്ള സർവ മനുഷ്യരുടെയും ജീവിതത്തിലേക്കുള്ള വെളിച്ചമാണത്. സർവരും ഇതുവരെ അഭിമുഖീകരിച്ചത്, അഭിമുഖീകരിക്കാനിരിക്കുന്നത്, ജീവിതത്തിൽ പ്രതീക്ഷ വെക്കുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാമുള്ള ഒറ്റമൂലി 24 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷത്തെ ദഅവത്തിന്റെ കാലഘട്ടത്തിലൂടെ അല്ലാഹു ഈ ലോകത്തിന് കാണിച്ചു തന്നിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബിതങ്ങളുള്ളത്. മുത്തുനബിയുടെ ഭാര്യമാരിൽ അസ്സുദ്ദീഖ ബിൻതു സുദ്ദീഖ്, സത്യവതിയായ സത്യസന്ധരായ ഒരു പിതാവിന്റെ മോള് ആയിഷത്തു സുദ്ദീഖ റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ റസൂലിനെ അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരു ഭാര്യയാണ്. തങ്ങൾക്ക് ഇങ്ങോട്ടും ഇഷ്ടമാണ്. അമാ തുഹിബ്ബീന യാ ഫാത്തിമ, അമാ തുഹിബ്ബീന മാ യുഹിബ്ബു റസൂലുള്ളാഹ്, മോളെ ഫാത്തിമ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്നത് മോൾക്ക് ഇഷ്ടമല്ലയോ മോളെ? എന്നാൽ നിങ്ങൾ ആയിഷ ബീവിയെ ഇഷ്ടപ്പെടണം എന്ന് നിബിധങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നത് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കും നിബിധങ്ങളുടെ ഭാര്യമാർക്ക് ഓരോരുത്തർക്കും ഓരോരോ ദിവസം നിബിധങ്ങൾ കണക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഹബീബായ നിബിധങ്ങളുടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെയുള്ള ദിവസത്തിൽ ആയിഷ ബീവിയുടെ ഭക്ഷണമാണ് നിബിധങ്ങൾക്ക് ഇഷ്ടം.
പക്ഷേ ആ നേരത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ നബിതങ്ങളുടെ കൂടെ ഭാര്യമാരായി ജീവിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിന് പരിസരത്ത് താമസിക്കുന്ന സഹഭാര്യമാർ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾ, എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ വിവാഹം ചെയ്തവര്, ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ദിവസത്തിൽ ആരും കൊണ്ടുവരുന്നത് ബീവിക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ടെന്നാൽ അത് എന്റെ ദിവസമാണ്, അത് ഞാൻ കൊടുക്കും നബിതങ്ങൾക്ക്, അത് എന്റെ ഭക്ഷണം ഹബീബ് കഴിക്കണം, എന്റെ കൂടെ നബിതങ്ങൾ കഴിയണം എന്ന് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ് അയൽപ്പക്കത്തെ ആയിഷ ബീവിയെ പോലെ തന്നെ ഹബീബിന്റെ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീന്റെ വീട്ടിൽ നിന്ന് ഒരു ഭക്ഷണത്തലികയുമായി ഒരു വേലക്കാരി കൊണ്ടുവരുന്നത്. ആ ഭക്ഷണത്തലികയുമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിനകത്തേക്ക് കടക്കുമ്പോൾ ബീവിക്കത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിനുള്ളിൽ ഹബീബിനോടുള്ള സ്നേഹം, എന്നാൽ സ്വാഭാവികമായും തന്റെ ഭർത്താവിന് മറ്റൊരു ഭാര്യ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അസൂയ കലർന്ന ഒരു സ്നേഹമുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ആ ഗീറത്ത് കടന്നു വരുന്നു. ബീവി റളിയല്ലാഹു അൻഹ ആ ഭക്ഷണവുമായി കൊണ്ടുവരുന്ന ആ ഖാദിമത്തിന്റെ കയ്യിനൊരു തട്ട് കൊടുത്തു. ഭക്ഷണം അതാ താഴെ വീഴുന്നു. ഭക്ഷണം താഴെ വീണു, പാത്രം പൊട്ടുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് തീരെ ഇഷ്ടമായില്ല. ഭക്ഷണം താഴെ വീണു, പാത്രം പൊട്ടുകയും ചെയ്തു. നബിതങ്ങൾക്ക് ദേഷ്യം വന്നു. മുത്ത് നബിതങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, തങ്ങൾ മിണ്ടാതിരിക്കും. ദേഷ്യം വന്നാൽ ഇദാ ഗളിബ സകത, നബിതങ്ങൾ മിണ്ടാതിരിക്കുകയും വകാന ഇദാ ഗളിബ സകത വനകസ റഅ്സഹു ഫിൽ അർള്, നബിതങ്ങൾ ഭൂമിയിലേക്ക് തലതാഴ്ത്തി, നിലത്തേക്ക് തലതാഴ്ത്തിയിരിക്കും. ദേഷ്യം വന്നാൽ അങ്ങനെയാണ് ഹബീബിന്റെ ദേഷ്യം, അങ്ങനെയാണ് നബിതങ്ങൾക്ക് ദേഷ്യം വന്നാൽ മിണ്ടാതിരിക്കുകയും താഴേക്ക് നോക്കിയിരിക്കുകയും ചെയ്യും. അപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ബോധം തെളിയുന്നത്. ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സംഭവിച്ചു പോയ അബദ്ധം അപ്പോഴാണ് ഓർമ്മ വരുന്നത്. ആ ദേഷ്യത്തിൽ എന്റെ ദിവസം എന്തിനാണ് മറ്റൊരാൾ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത് എന്ന ദേഷ്യത്തിൽ ബീവി റളിയല്ലാഹു അൻഹ ആ കാണിച്ച അബദ്ധം ഹബീബിന് ഇഷ്ടമായില്ലെന്ന് ബോധ്യപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ലേ, പിന്നെ ആയിഷ ബീവി അത് ചെയ്യില്ല. മഹദി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ മുഖത്ത് ദേഷ്യം കണ്ടപ്പോൾ ചോദിച്ചുപോയി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ കഫാറത്തു ദാലിക, നബിയെ ഞാൻ എന്താണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്, പറ്റിപ്പോയി നബിയെ, അബദ്ധം പറ്റി നബിയെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് എനിക്കത് പൊറുക്കപ്പെടുന്നത്. റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ ഹിയ കഫാറത്തു ദാലിക, നബിയെ അതിനെന്താണ്, നബിയെ അതിനെന്താണ് പ്രായശ്ചിത്തം ചെയ്യാനുള്ളത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആയിഷ സഹബത്തുൻ കസഹബതിഹ വതഅമുൻ കതഅമിഹ, ആ ഭാര്യ കൊണ്ടുകൊടുത്ത ഉമ്മുൽ മുഅ്മിനീൻ കൊണ്ടുവന്ന ആ പാത്രത്തിന് പകരം പാത്രവും ആ ഭക്ഷണത്തിന് പകരം ഭക്ഷണവും ആയിഷ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, നിങ്ങൾ തയ്യാറ് ചെയ്തു കൊടുക്കണം. ആ പാത്രത്തിന് പകരം നല്ല ഒരു പാത്രം ബീവിക്ക് നിങ്ങൾ കൊടുക്കണം. ആ ഭക്ഷണത്തിന് പകരം നല്ലൊരു ഭക്ഷണം എടുക്കുകയും വേണം. മുത്തുനിബിതങ്ങൾ ആ ഭക്ഷണം വാരിയെടുത്തു. മുത്തുനിബിതങ്ങൾ ആ ഭക്ഷണം അഴുക്കാകാത്തത് മുഴുവനും വാരിയെടുത്തു. എന്നിട്ട് നിബിതങ്ങൾ പറയുകയായിരുന്നു, ഗാറത്തു ഉമ്മുക്കും, ഗാറത്തു ഉമ്മുക്കും, ഗാറത്തു ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം വന്നു കേട്ടോ, നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഉമ്മയുടെ ദേഷ്യമാണ് ഈ കണ്ടത്. കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്. നബിയുടെ ഭാര്യമാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ ഭാര്യമാരെല്ലാം മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. നബിതങ്ങളാണെങ്കിലോ നമുക്ക് പിതാവും, പിതാവിനെക്കാളും ഉമ്മയെക്കാളും വലുത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് അവരുടെ ശരീരത്തെക്കാളേറെ കടപ്പെട്ടവരാണ്. വഅസ്വാജുഹു ഹബീബിന്റെ ഭാര്യമാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മഹാതുഹും, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്.
അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ ഒരു അബദ്ധം ചെയ്തപ്പോഴും ആ പാത്രം തട്ടിത്തെറിപ്പിച്ചപ്പോഴും ഭക്ഷണം താഴെ വീണപ്പോഴും ദേഷ്യം നിബിതങ്ങൾക്ക് വന്നെങ്കിലും ഒന്നും പറയാതെ ഗാറത്ത് ഉമ്മുക്കും നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം വന്നു കേട്ടോ, നിങ്ങളുടെ ഉമ്മയുടെ ദേഷ്യമാണ് ഈ കാണുന്നത്, നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം വന്നു എന്ന് സ്നേഹത്തോടെ ആ ഒരു രംഗം ഹബീബായ നിബിതങ്ങൾ നിയന്ത്രിക്കുന്നത്. നമ്മിൽ ഓരോരുത്തർക്കും സ്വാഭാവികമായും ദേഷ്യം പിടിക്കാത്തവരുണ്ടാവില്ല. ജീവിതത്തിൽ ദേഷ്യം വരുന്ന പല സംഭവങ്ങളും നമ്മുടെ പരിസരത്ത്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, മക്കളിൽ, ഭാര്യ, ഭർത്താവ്, സന്താനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് കരുണയായ നിബിതങ്ങൾ അള്ളാഹുവിന്റെ കരുണയാണ് നബിയേ, അങ്ങയുടെ ഹൃദയത്തിൽ കരുണയുണ്ടാവാൻ കാരണം അത് അള്ളാഹു അങ്ങയോട് ചെയ്ത കരുണയാണ് നബിയേ. أرسلناك إلا رحمة للعالمين ലോകത്തിന് കരുണയല്ലോ നബിയെ അങ്ങ് അങ്ങയുടെ ഹൃദയം സങ്കുചിതവും പരുക്കവുമായിരുന്നുവെങ്കിൽ, പരുഷമായിരുന്നുവെങ്കിൽ മനുഷ്യരെല്ലാം അങ്ങയുടെ സഹാബികളെല്ലാം അങ്ങയുടെ അരികത്ത് നിന്ന് ഓടി മറയുമായിരുന്നു നബിയെ. എന്നാൽ അവരെല്ലാം ഓടിക്കൂടുകയായിരുന്നു. നബുവത്തിന്റെ ആരംഭ വർഷം 50 ആളുകളുമായി തുടങ്ങി ഈ ദീനാൻ 23 കൊല്ലം കഴിയുമ്പോ ഹബീബിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജു ചെയ്യാൻ മാത്രം വന്നവരെ, ലോകമുഅ്മിനീങ്ങൾ മുഴുവനല്ല, നബിയോടുകൂടെ ഹജ്ജു ചെയ്യാൻ മാത്രം വന്നവർ 123,000 ഉണ്ടായിരുന്നത്രേ. ആ ഒരു സൗഹൃദ വലയം ഹബീബിന്റെ ചുറ്റും ഒരുമിച്ചുകൂടിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാർ അള്ളാഹു അനുവദിച്ചതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 9 ഭാര്യമാർ തങ്ങൾ വഫാത്താകുന്ന സമയം അവരോരോരുത്തരെയും എത്ര ക്ഷമയോടുകൂടെ, എത്ര സ്നേഹത്തോടുകൂടെയാണ് നബി തങ്ങൾ കൊണ്ടു നടന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ് നബി തങ്ങളുടെ ഇഷ്ടപ്പെട്ട 2 കൂട്ടുകാരുടെ മക്കൾ. മഹാനായ സിദ്ദീഖ് എന്നവരുടെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ, മഹാനായ ഉമർ എന്നവരുടെ മകൾ ഹഫ്സ ബിൻതു ഉമർ, ആയിഷ ബിൻതു അബീബക്കർ, ഇവർ രണ്ടുപേരും ഹബീബിന്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇശാ നിസ്കരിക്കാൻ വേണ്ടി സഹാബിമാർ കാത്തിരിക്കുകയാണ്. ഇശാ നിസ്കാരത്തിന്റെ വാങ്ക് വിളിച്ച് ഇഖാമത്തിന്റെ നേരമായിട്ടും നബി തങ്ങൾ വീട്ടിൽ നിന്ന് വരുന്നില്ല. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എന്റെ മോൾ അവിടെയുണ്ട്, ഹബീബായ നബി തങ്ങളുടെ കൂട്ടുകാരനാണ്, 61 വർഷത്തെ കൂട്ടുകാരൻ, മുത്ത് നബി തങ്ങളുടെ ഭാര്യയാണ് സിദ്ദീഖ് എന്നവരുടെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീടിന്റെ അരികത്തേക്ക് വന്ന് അരികത്ത് നിൽക്കുമ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ റസൂലിനോട് ഒരൽപ്പം ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ് കേൾക്കുന്നത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മകളായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുമായിരുന്നു, മോളെ ഇത് അല്ലാഹുവിന്റെ റസൂലാണ് മോളെ, നിന്റെ പ്രായക്കുറവിന്റെ പേരിൽ, നിങ്ങളുടെ പക്വതക്കുറവിന്റെ പേരിൽ എങ്ങാനും നിബിതങ്ങളോട് ഉറക്ക പറയുകയോ ഹബീബിനോട് മറുത്തു മറുപടി പറയുകയോ ചെയ്യരുത് മോളെ. മഹാനായ ഉമർ എന്നവര് റളിയല്ലാഹു അൻഹു മോളെ ഹഫ്സ ബീവിയോട് പറയും, ഹഫ്സ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ആയിഷ ബീവി, നബിയുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ മോളാണവര്, ആയിഷ ബീവിയാണ്, ഹഫ്സ നീ അടക്കമുള്ള ഹബീബിന്റെ ഭാര്യമാരിൽ മുമ്പൊരാൾ കല്യാണം കഴിച്ചിട്ടില്ലാത്ത കന്യകയായ ഒരാളിന്റെ കൂടെയും ഭാര്യയായി ജീവിച്ചിട്ടില്ലാത്ത ഒരേ ഒരു ഭാര്യ, ബിക്കറായ ഭാര്യ ആയിഷ ബീവിയെ ഉള്ളു. ഹഫ്സ നിനക്ക് ഭർത്താവുണ്ട്, നിന്റെ ഭർത്താവ് മരിച്ചതിന്റെ ശേഷമാണ് ഹബീബായ നബി തങ്ങൾ നിന്നെ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ഹഫ്സ ആയിഷ ബീവി ഹബീബിനോട് കാണിക്കുന്ന സ്വാതന്ത്ര്യം പോലെ ആയിഷ ബീവി അസ്റഫുൽ ഖൽഖ് തങ്ങളോട് ങ്ങളോട് ഒരൽപ്പം ഉച്ചത്തിൽ സംസാരിക്കുകയോ നബിതങ്ങളോട് കൊഞ്ചിക്കുഴയുകയോ ചെയ്യുന്ന പോലെ ഹഫ്സ നീ ചെയ്തു പോവരുത് മോളെ, അത് ഹിബ്റസൂലില്ലാഹിയുടെ മോളാണ്,
നബിയുടെ മഹ്ബൂബത്തായ ഭാര്യയാണ് ഹഫ്സ. നീ എങ്ങാനും ഹബീബിനോട് ശബ്ദമുയർത്തുകയാണെങ്കിൽ ഹഫ്സ നിന്റെ ദുന്യാവും നിന്റെ ആഖിറവും നിനക്ക് നഷ്ടമാകും മോളെ, അതുകൊണ്ട് ആയിഷ ബീവി ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ്, ആയിഷ ബീവി അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നീ അത് കോപ്പിയടിക്കാൻ നിൽക്കരുത്. ആയിഷ ബീവി വേറെയാണ് മോളെ, നീ വേറെയാണ് എന്ന് മനസ്സിലാക്കണം. ഇത് ഉപ്പമാർ മക്കളെ ഉപദേശിച്ചു കൊടുക്കുമായിരുന്നു. മുത്തനബിയുടെ വീട്ടിൽ ചെലവിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. മുത്തനബിയോട് അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പട്ടിണി കിടക്കുന്നവരാണ്, നമ്മളറിയണം. ആഡംബരത്തിന് വേണ്ടിയല്ല ഈ പരാതികൾ. ബാർലിയോ ഗോതമ്പോ ഇല്ലാതെ റൊട്ടിയുണ്ടാക്കാൻ കഴിയാതെ മൂന്നും നാലും മാസങ്ങൾ പട്ടിണി കിടക്കുന്ന കാലത്ത് നബിയെ ഞങ്ങൾക്ക് ചെലവിന് വേണം എന്ന് മുത്തനബിയോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കഴിയുന്ന ഭാര്യമാർക്കോ നബിതങ്ങൾക്കോ കാരക്കയും വെള്ളവും അല്ലാതെ ഇല്ലൽ അസ്വദാൻ, കാരക്കയും വെള്ളവുമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കുണ്ടാകുമായിരുന്നില്ല, ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ. ആ വിഷയങ്ങളിൽ നബിയുടെ ഭാര്യമാർ ഹബീബായ തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ ഞങ്ങൾക്ക് ചെലവ് വേണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിരുന്നു ഈശാ നിസ്കാരം നടക്കാൻ പോകുന്ന നേരം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും കാനതാ ഫർഫാനി അസ്വാതുഹുമ അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസാലിബാനി ബിന്നഫഖ. ഇമാം ബുഖാരി ദരിച്ച ഹദീസാണിത്. ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാർ നബിയെ ഞങ്ങൾ പട്ടിണി കിടന്നു, അവശരായ നബിയെ. ഹബീബ് പറയുമായിരുന്നു ഭാര്യമാരോട്, നിങ്ങൾക്ക് ആഖിറമാണ് വേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് ഹബീബായ നബിയാണ് വേണ്ടതെങ്കിൽ എന്റെ കൂടെ പട്ടിണി കിടക്കാൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തൊലാഖ് ചൊല്ലിത്തരാം, നിങ്ങൾക്ക് വേറെ താമസിക്കാം. എന്റെ കൂടെയാണെങ്കിൽ ഞാൻ പട്ടിണിയാണെങ്കിൽ നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരും, എനിക്ക് ഭക്ഷണമുണ്ടെങ്കിൽ നിങ്ങൾക്കുമുണ്ട്, എന്നാൽ എന്നെ കൊണ്ട് കഴിയാത്തത് ഞാൻ എങ്ങനെ കൊണ്ടുവന്നു തരുമെന്ന് ഭാര്യമാരോട് ചോദിക്കുമാർ. ജീവിതത്തിൽ ലാളിത്യവും ജീവിതത്തിൽ അങ്ങേറ്റത്തെ കഷ്ടപ്പാടും അനുഭവിച്ചവരായിരുന്നു നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീടുകളിൽ എവിടെയെങ്കിലും ഈ ഇളയത്തിൽ കൊടുവള്ളി കോഴിക്കോട് പരിസര ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു വീടിൽ അരിയില്ലാത്ത വീടുണ്ടോ, ഭക്ഷണമില്ലാത്ത വീടുണ്ടോ, അന്നം കിട്ടാത്തതിന്റെ പേരിൽ ഒരു നേരത്തെ ചോറോ അരിയോ കഞ്ഞിയോ കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾ വീട്ടിൽ നിൽക്കില്ല, എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പെണ്ണ് പരാതി പറഞ്ഞ് ഭർത്താവിനോട് തൊലാത്ത് ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പിരിയണമെന്ന് ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രശ്നങ്ങൾ മറ്റു പലതുമാണ്, അടിസ്ഥാന വിഷയമല്ല നമ്മുടെ വിഷയം. അന്നവും വെള്ളവും അല്ലല്ലോ നമ്മുടെ പിണക്കങ്ങളുടെ വിഷയം, ആർഭാടത്തിന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശബ്ദത്തെക്കാൾ ആയിഷ ബീവിയുടെയും മഹദിയായ ഹഫ്സ ബീവിയുടെയും ശബ്ദമുയരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ വാതിൽ തുറന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഹബീബിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉഖ്റുജ് ഇലൽ സ്വലാ വഹ്തു ഫീ വുജൂഹിഹിന്ന തുറാബ്. നബിയേ മതി നബിയേ, എന്തിനാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്? നബിയെ അങ്ങ് നിസ്കരിക്കാൻ വരൂ നബിയേ, ഈ പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് മണ്ണ് വാരി എറിയൂ നബിയേ, എന്തിനാണ് അവരങ്ങയോട് ഒറ്റ വെക്കുന്നത് നബിയേ എന്ന് സഹിക്കാൻ കഴിയാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഹബീബ് മണ്ണ് വാരി എറിയുമോ? സ്ത്രീജനങ്ങളെ ഇത്രമേൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത് നബിയാണെന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടം എങ്ങനെയായിരുന്നുവെന്ന് പഠിക്കണം. അപ്പോഴാണ് അതിന്റെ മഹത്വം മനസ്സിലാകുന്നത്. ഏത് കാലഘട്ടത്തിലാണ് ഒരു ഉറുമ്പിന്റെ വില പോലും കൊടുക്കാതെ ജനിച്ചു വീഴുന്ന കുഞ്ഞ് പെണ്ണാണെങ്കിൽ കുഴിച്ചു മൂടുന്ന കാലത്തല്ലയോ? അനന്തരാവകാശത്വത്തിൽ പെണ്ണിന് അവകാശമില്ല എന്ന് പറയുന്ന കാലത്തല്ലയോ? ഭാര്യമാരെ, പെണ്ണുങ്ങളെ, പെങ്ങന്മാരെ, ഉമ്മമാരെ ഒരു വില പോലും കൽപ്പിക്കാതെ നിന്നന്മാരായി നിന്നകളായി കണ്ടിരുന്ന കാലത്താണ്. നിങ്ങളുടെ ഉമ്മയുടെ കാലിന്റെ അരികത്ത് സ്വർഗമുണ്ട്, ഉമ്മയുടെ അരികത്തേക്ക് പോ. യുദ്ധം ചെയ്യാൻ വേണ്ടി വരാൻ തയ്യാറുള്ള ചെറുപ്പക്കാരനോട് നിന്റെ ഉമ്മയെ കരയിപ്പിച്ചിട്ടാണോ ഈ വരുന്നത്? ഇർജിഇലൈഹാ, ഉമ്മയിലേക്ക് തിരിച്ചുപോ.
നിന്റെ ഉമ്മയെ കരയിപ്പിച്ച പോലെ നീ നിന്റെ ഉമ്മയെ ചിരിപ്പിക്കണം, എന്നാ നിനക്ക് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ. ആ മുത്തായ നിബിധങ്ങളാണ് ഇവിടെ. അവിടുത്തെ രണ്ട് ഭാര്യമാർ നബിയെ ഞങ്ങൾക്ക് ചെലവിന് വേണം എന്ന് പറയുമ്പോൾ കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ, ഇല്ലാത്തതിന്റെ പേരിൽ നിബിധങ്ങൾക്ക് പരിഹാരം കാണാനാവാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നിസ്കരിക്കാൻ വരൂ നബിയേ, ഈ തർക്കം ഇന്ന് തീരാൻ പോകുന്ന തർക്കമല്ല നബിയേ. വഹ്തു അലൈഹിന്ന തുറാബ് ഫീ വുജൂഹിഹിന്ന തുറാബ്, ഒരുപിടി മണ്ണ് വാരി ഈ രണ്ട് പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് എറിഞ്ഞോളൂ നബിയേ. ഇത് രണ്ടും നിങ്ങളുടെ ഭാര്യമാരാണ്, അതിലൊന്ന് എന്റെ മോളാണ്, എനിക്ക് പ്രശ്നമല്ല നബിയേ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിതങ്ങൾ എങ്ങനെയാണ് മണ്ണ് വാരി എറിയുക? ഹബീബ് അത് ചെയ്യുമോ? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും ولو كنت فظا غليظ القلب لانفضوا من حولك. അങ്ങനെയാണ് നബിദങ്ങൾ ക്ഷമയോടെ സ്നേഹം കൊടുത്ത് ഭാര്യമാർ കച്ചടക്കം കൊടുത്ത്, എന്നാൽ അവരെ ആരെയും ഹബീബ് അടിച്ചിട്ടില്ല, അവരാരെയും ഹബീബ് പ്രഹരിച്ചിട്ടില്ല, അവരാരെയും ഹബീബായ നബിദങ്ങൾ ഒരിക്കൽ പോലും ചീത്ത വിളിച്ചിട്ടില്ല. അതാണ് മുഹമ്മദ് റസൂലുള്ളാ. ആ വീട്ടിൽ സന്തോഷമുണ്ടായി, ആ വീട്ടിൽ ആനന്ദമുണ്ടായത് ചെറിയ കൂരയാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ മദീനയിൽ വന്നപ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഹബീബായ നിബിധങ്ങളും താമസിച്ച വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആ വീടിന്റെ മേൽക്കൂര എന്റെ കൈകൊണ്ട് തൊട്ടാൽ എനിക്ക് തൊടാൻ കഴിയുമായിരുന്നു. അത്രയും വളരെ കൊച്ചു വീടായിരുന്നു ഹബീബിന്റെ വീട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സരളമായ വളരെ വളരെ ആർഭാടങ്ങളൊന്നുമില്ലാത്ത സിമ്പിളായ നിബിധങ്ങൾ ഉണ്ടാക്കിയ ആ വീട് പൊളിച്ചു കളഞ്ഞ് മദീന പള്ളിയുടെ വികസനം നടക്കാൻ പോകുന്ന കാലം, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം, ഫുഖഹാഉ സബഈൽ മദീനയിലെ പ്രഗത്ഭരായ ഏഴ് ഫുഖഹാക്കളിൽ മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മാത്രമാണ് പറഞ്ഞത്, ആ വീട് പൊളിക്കല്ലേ, പള്ളി നമുക്ക് വീട് കൂട്ടാം, പക്ഷേ ഹബീബിന്റെ വീട് പൊളിക്കല്ലേ. പിൻഗാമികളായ ആളുകൾ ഹബീബിനെ സലാം പറയാൻ മദീനത്തേക്ക് വരും, മുത്തുനബിയുടെ പള്ളിയിൽ നിസ്കരിക്കാൻ ആളുകൾ വരും. അവർ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് അഷ്റഫുൽ ഖൽക്കിനോട് ഹബീബായ നബിതങ്ങളോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി വരുമ്പോൾ ആ വീട് അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് കാണാമല്ലോ എത്രയാണ് ഹബീബിന്റെ ജീവിതത്തിന്റെ നബിതങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു ഹബീബിന്റെ വീട്, ഹബീബിന്റെ ജീവിതകാലത്ത് എന്തായിരുന്നു വീട്ടിലെ സാമഗ്രികൾ. അതുകൊണ്ടത് പൊളിക്കല്ലേ, അത് പൊളിക്കല്ലേ എന്ന് മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഫത്വ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയും മുഴുവൻ ഫുഖഹാക്കളും പള്ളിയുടെ വികസനം നടക്കട്ടെ എന്ന് പറയുകയും മഹദിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ എല്ലാ ഹുജ്റകളും പൊളിച്ചു മാറ്റി അവിടെ പള്ളിയെ വികസിപ്പിക്കുകയാണ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരാരുടെയും മുഖത്ത് മണ്ണ് വാരിയെറിയൂല, അല്ലാഹുവിന്റെ ഹബീബ് സൗമ്യമായിട്ടല്ലാതെ വീട്ടുകാരോട് പെരുമാറുന്നില്ല. പുരുഷന്മാർ അധ്വാനിക്കുന്നവരാണ്, വിയർപ്പൊഴുക്കുന്നവരാണ്, ചെലവ് കൊടുക്കുന്നവരാണ്, അവരാണ് സംരക്ഷണം കൊടുക്കേണ്ടവർ. ഭാര്യമാരെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്, അവരെ സംരക്ഷിക്കേണ്ടത്, അവർക്ക് അന്നവും വെള്ളവും വെളിച്ചവും തണലും, അവർക്ക് മഴ കൊള്ളാതെ സൂര്യപ്രകാശം തട്ടാതെ അല്ലെങ്കിൽ വെയിൽ കൊള്ളാതെ താമസിക്കാൻ പറ്റുന്ന വീട്, ഇത് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് ഭർത്താവിന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് പെണ്ണുങ്ങളെക്കാൾ സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് അള്ളാഹു ഒരുപടി അള്ളാഹു സ്ഥാനം കൊടുക്കാൻ കാരണം. അള്ളാഹു ആദരിച്ചതിന്റെ പേരിലും പിന്നെ അവര് ചെലവ് കൊടുക്കുന്നവരാണ്. ചെലവ് കൊടുക്കുന്നവരാകുമ്പോൾ ഒരധികാര പ്രയോഗം വരും. ചെലവിന് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കേട്ടുകൂടെ എന്നൊരു സ്വരം വരും. ചെലവിന് കൊടുക്കുമ്പോൾ ഒരധികാരം അവിടെ തോന്നിത്തുടങ്ങും. ചെലവിന് കൊടുക്കുന്ന ആളുകളാകുമ്പോൾ ഞാൻ പറഞ്ഞവിടെ നടക്കണ്ടേ എന്നൊരു ഭാവം വരും. എന്നാൽ ഇങ്ങനെ ഒരു ഭാവമോ ഇങ്ങനെ ഒരു അധികാരമോ സ്വന്തം കുടുംബത്തോട് കാണിക്കാതെ എല്ലാം ക്ഷമിച്ചും പുറത്തും ഹബീബായ നബി ഞങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ ഒരാളും ഒരു പെണ്ണിനെയും വെറുക്കരുതേ, ഒരു ഭാര്യയെയും നിങ്ങളാരും വെറുക്കരുതേ. ലായ പിരിക്കും മുഅ്മിനുൻ മുഅ്മിനാ,
നിങ്ങളുടെ ഭാര്യയുടെ ഒരു സ്വഭാവം നിങ്ങൾക്ക് പിടിക്കാതെ വരികയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരികയും ചെയ്യുകയും നിങ്ങൾ ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആരും നിങ്ങളുടെ ഭാര്യയെ അതിന്റെ പേരിൽ തൊലാഖ് ചൊല്ലരുതേ, അവളെ ഒഴിവാക്കരുതേ. നിങ്ങൾക്ക് അവരുടെ ഒരു സ്വഭാവം പിടിച്ചില്ലെങ്കിൽ പ്രശ്നമാക്കരുത്. നിങ്ങൾക്ക് അവരുടെ മറ്റൊരു സ്വഭാവം കാണുമ്പോൾ അവരോട് ഇഷ്ടം തോന്നും. എല്ലാ സ്വഭാവവും ഇഷ്ടപ്പെടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാൾ തന്റെ ഭാര്യയെ തൊലാഖ് ചൊല്ലുന്ന വിഷയവുമായി സമീപിച്ചപ്പോ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചുവല്ലോ, എന്തേ തൊലാഖ് ചൊല്ലാൻ കാരണം, എന്തേ പ്രശ്നമാവാൻ കാരണം? അയാൾ പറഞ്ഞു, വളരെ വളരെ ഒരു ഒളി ഒളിമറയും ഒന്നുമില്ലാതെ വളരെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ ലാ ഉഹിബ്ബുഹാ, എനിക്കവളോട് സ്നേഹം തോന്നുന്നില്ല. അമീറുൽ മുഅ്മിനീനെ മനസ്സിലൊരു സ്നേഹം തോന്നണ്ടേ, എനിക്കവളോട് സ്നേഹം തോന്നുന്നില്ല, അതുകൊണ്ട് എനിക്കവളെ വേണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ നിൽക്കു എന്ന് പറഞ്ഞ് വടിയെടുക്കാൻ പോയി മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ വടിയുമായി വന്നിട്ട് ചോദിച്ചു, അഖുല്ലുൽ ബുയൂതി ബുനി അലൽ ഹുബ്, നീ വിചാരിക്കുന്നുണ്ടോ എല്ലാ ഭാര്യയും ഭർത്താവും പ്രേമത്തിലാണെന്ന്, നീ വിചാരിക്കുന്നുണ്ടോ എല്ലാ വീടുകളും സ്നേഹത്തിലാണ് നിൽക്കുന്നതെന്ന്, നിനക്ക് സ്നേഹം തോന്നിയാലും ഇല്ലെങ്കിലും അവൾ നിന്റെ ഭാര്യയാണ്, നീ അവളെ സംരക്ഷിക്കേണ്ടവളാണ്, അതിന്റെ പേരിൽ നിനക്ക് തൊലാഖ് ചൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ വടിയെടുത്ത് പേടിപ്പിക്കുകയായിരുന്നു മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എല്ലാ വീട്ടിലും എപ്പോഴും സ്നേഹം, അതൊന്നും പ്രതീക്ഷിക്കുക കഴിയില്ല. അത് കാമുകന്മാർക്കേ കൊടുക്കാൻ കഴിയൂ, അത് പൂവാലന്മാർക്കേ കൊടുക്കാൻ കഴിയൂ. അവർക്കത് വളരെ കുറഞ്ഞ നേരത്തേക്കാണത്. നിത്യമായി ജീവിക്കുന്ന എന്നും മന്തിയുറങ്ങുന്ന ഒരു വീട്ടിൽ എപ്പോഴും റൊമാൻറ്റിക് ആയിട്ടൊരു മനുഷ്യന് പെരുമാറാൻ കഴിയില്ല, സ്വാഭാവികമല്ലേ? അതിന്റെ പേരിലൊക്കെ ഭാര്യയെ വേണ്ടെന്ന് വെക്കുകയാണോ? മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ആ ജീവിതമാണ് നമ്മൾ മാതൃകയാക്കുന്നത്, സ്വഹാബിമാർ മാതൃകയാക്കി. എന്നാലും സ്വഹാബിമാരും ഹബീബിന്റെ പ്രസ്ഥാനവരെ കൊണ്ട് കഴിയില്ല, നമ്മളെ കൊണ്ട് അത്രയും കഴിയില്ല. എന്നാലും നമ്മൾ പരിശ്രമിക്കേണ്ടവരാണ്. ഹബീബിന്റെ സ്വഹാബിമാരിൽ സ്വർഗത്തിലേക്ക് പോകുമെന്ന് നിബിധങ്ങൾ സന്തോഷവാക്കറിയിച്ച ജുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. زبير بن العوام رضي الله عنه سعد سعيد زبير يتبرنا زبير بن العوام عشرة المبشرين لله മഹാനായ ഇമാം ബുസീരി റഹ്മഹുള്ള ബുർദയുടെ അവസാന ഭാഗം ആ നാല് ഖലീഫമാരെയും അഷ്റഫുൽ മുബശ്ശിരീങ്ങളെയും പറഞ്ഞ് ഹബീബായ നബി തങ്ങളെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യുന്ന ഭാഗം വളരെ മനോഹരമല്ലേ? ഉമ്മർ റിളാ അൻ അബീ ബക്രിൻ വഅൻ ഉമരി വഅൻ അലിയിൻ വഅൻ ഉസ്മാന ദിൽ കർമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി സഅദിൻ സഈദിൻ സുബൈരിൻ സുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആശിരിൽ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم يا ربي بالمصطفى يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على
سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ونقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه അള്ളാഹു നമ്മുടെ സ്വലാത്തുകളെ സ്വീകരിക്കട്ടെ. ഹബീബിന്റെ റൗദയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. മുസ്തനബി തങ്ങളുടെ ഷഫാഅത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹുവിന്റെ കാവലും റബ്ബിന്റെ തുണയും അള്ളാഹു നമുക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വന്നു പോകുന്ന എല്ലാ തെറ്റുകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്തും അപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ വരവും വംശാക്കും സബവത്തും ജന്മത്തിൽ മൻസില എന്ന് മലക്കുകൾ നമ്മളോടൊരു പരിപാടി കഴിയുമ്പോൾ പറയുന്ന ഒരവസ്ഥയുണ്ട്. നിങ്ങൾ നന്നായി, നിങ്ങളുടെ വരവ് നന്നായി, നിങ്ങൾക്ക് സ്വർഗത്തിലൊരു വീടൊരുങ്ങിയത് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ സ്വീകരിക്കുന്ന ഒരു മജ്‌ലിസായി നമ്മുടെ മജ്‌ലിസിൽ അല്ലാഹു മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് സ്വഭാവം നിങ്ങൾ നന്നാക്കണം എന്ന് നബി തങ്ങൾ പറയാൻ കാരണം. നമ്മുടെ സ്വഭാവം നമുക്ക് നന്നാക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ തങ്ങളത് പറയില്ല. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ജുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അക്ഷരത്തിൽ മുബശ്ശരീങ്ങളിലെ മഹാനായ സഹാബി, മഹാനവറുകൾ വലിയ ദേശക്കാരനായിരുന്നു. ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒരു ഭാര്യ നിൽക്കൂല. അങ്ങനെ ഇരിക്കുകയാണ് മഹാനായ ഉമർ തങ്ങളോട് ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ ഖസബനി സുബൈറു ഫഹൽ അതസവ്വജുഹു. അമീറുൽ മുഅ്മിനീനെ സുബൈർ ഇബ്നുൽ അവ്വാം എന്ന സ്വഹാബി സിദ്ധനാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ പ്രിയപ്പെട്ട ഉപ്പ സുബൈർ ഇബ്നുൽ അവ്വാം എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹം പറയുന്നുണ്ട്. സുബൈർ ഇബ്നുൽ അവ്വാമിനെ ഞാൻ കല്യാണം കഴിക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നാട്ടിലെ ഒരു ഖാദിയുമായി ഒരു ജഡ്ജുമായി അമീറുൽ മുഅ്മിനീനായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അഭിപ്രായം അന്വേഷിക്കുകയാണ്. കല്യാണം കഴിക്കണോ അമീറുൽ മുഅ്മിനീനെ? വിവാഹബന്ധം വരുന്നുണ്ട്, പുതിയാപ്പിളാരാ? സുബൈർ ഇബ്നുൽ അവ്വാമ സ്വർഗത്തിലേക്ക് നിബിധങ്ങൾ പോകുമെന്ന് പറഞ്ഞ് അഷറത്തിൽ മുബശ്ശരീങ്ങളിൽ പെട്ട ആളാണ്. ഞങ്ങൾ പറഞ്ഞില്ല അത് വേണ്ട, പുതിയാപ്പിളാക്കാൻ പറ്റില്ല, ആള് ഓക്കെയാണ്, സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ്. അപ്പൊ പെണ്ണ് ചോദിച്ചു, ലീമ എന്തേ നിങ്ങൾ ഈ വിവാഹബന്ധം ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം? അന്നേരം മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉണർന്നവർ പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും പേടിക്കുന്ന ആളാണ്. അതൊക്കെ ശരിയാണ്. ഞങ്ങളിൽ അള്ളാഹുവിനോട് ഏറ്റവും തഖ്വയുള്ള ആളുമാണ് സുബൈർ ഇബ്നുൽ അവ്വാം. ലാകിൻ യദും ബിൽ അസ്വാ വയദും ബിൽ ഖുറത്. ഒരു കയ്യിൽ പെണ്ണിന്റെ മുടിയും മറ്റേ കയ്യിൽ വടിയുമാണ് എന്ന് പറഞ്ഞാൽ അടി കിട്ടുന്ന ജീവിതമായിരിക്കും പെണ്ണെ. നിന്നെ കൊണ്ടത് സഹിക്കാൻ കഴിയില്ല, വല്ലാത്ത ദേശക്കാരനാണ്, ആള് മുത്തഖിയാണ്, പള്ളിയിൽ എണീറ്റു പോകാത്ത ആളാണ്, എല്ലാ സുന്നത്തും എല്ലാ നിസ്കാരവും എല്ലാ നേരവും ഖുർആനോത്തും ദിക്റുമുള്ള ആളാണ്, പക്ഷെ പുതിയാക്കാൻ പറ്റില്ല, ആള് ഇന്ന ദേശക്കാരനാണ്, വീട്ടിൽ വന്നാൽ അടിയാണ് പരക്കാർക്ക് രണ്ടാം ആളുകളെ. സുബൈർ ഇബ്നുൽ അവ്വാമിനെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹു ഇന്നഹു ഇന്നഹു ലഖ്ഷാനാ ലില്ലാഹി വഖാനാ. ഞങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്ന ആളുമാണ്, ആള് മോശക്കാരനല്ല, പക്ഷേ യദുംബിൽ അസാ വയദുംബിൽ ഖുറത്. ഒരു കയ്യിൽ തലമുടിയും ഒരു കയ്യിൽ വടിയും, ഇതാണ് സുബൈർ ഇബ്നുൽ അവ്വാമിന്റെ സ്വഭാവം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തേ ആള് നല്ല ആബിദാണ്, പക്ഷെ കൂടെ ജീവിക്കാൻ കഴിയില്ല. ഹബീബായ നബിതങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളേണ്ടവരാണ് നമ്മൾ. സുഹാബിമാർ അത് പരമാവധി ഉൾക്കൊണ്ടവരാണ്. എന്നാലും ചില മനുഷ്യ പ്രകൃതങ്ങൾ ഉണ്ടായിരിക്കും, അതാണ് നമ്മളിവിടെ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് പൊന്നാര നബിയേ, അഷ്കൂ ഇലൈക സൗജതീ
എന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ അങ്ങയോട് പരാതി പറയാൻ വന്നതാണ് നബിയേ, എന്നെ ഒന്ന് ഒഴിവാക്കി തരണം നബിയേ, എനിക്കവളെ തൊലാഖ് ചൊല്ലാൻ പറ്റുന്നില്ല, അവൾ എന്നെ ജീവിക്കാനും വിടുന്നില്ല, നബി അവളായിട്ട് ഒഴിഞ്ഞു പോവുകയുമില്ല, എനിക്കവളെ ഒഴിവാക്കാനും കഴിയുന്നില്ല. പൊന്നു നബിയെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അഷ്കൂ ഇലൈക സൗജതി എന്ന് ഹബീബായ നബിയോട് പറഞ്ഞപ്പോ ചിരിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ്, പുരുഷന്മാരുടെ മേൽ അധികാരം ചെലുത്തുന്ന പെണ്ണുങ്ങളുണ്ട്. എത്രയോ വീടുകളിൽ വിരലെണ്ണാവുന്നതാണെങ്കിലും അവിടുത്തെ ഉമ്മ അവിടുത്തെ ഉപ്പയാവുകയും അവിടുത്തെ ഉപ്പ ഒരു ഉമ്മയാവുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്. പെണ്ണാണ് അവിടെ ഭരിക്കുന്നത്, ആണുങ്ങൾക്ക് അവിടെ ഒരു വോയിസുമില്ല, അങ്ങനെ പറയില്ലേ. അവിടുത്തെ പെണ്ണുങ്ങളാണ് അധികാരികൾ, അവര് വരച്ച വരക്കാണ് അവിടുത്തെ ആണുങ്ങളെ നിർത്തുന്നത്. ഭർത്താവിന് പോലും തന്റെ ഭാര്യയെ മറികടന്ന് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അവരാണെങ്കിലോ തോന്നിയ വിഷയങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും അവരുടെ ഇഷ്ടം നടക്കാൻ. അങ്ങനെ പുരുഷന്മാരെ കീഴ്പ്പെടുത്തുന്ന പെണ്ണുങ്ങളുണ്ട്. സ്വന്തം ഭർത്താക്കന്മാരെ കീഴ്പ്പെടുത്തുന്നവരിൽ വെച്ച് ഏറ്റവും ഷറായവരാണ് നിങ്ങളെ പറഞ്ഞ നിങ്ങളുടെ ഭാര്യയെ പോലെയുള്ള പെണ്ണുങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവളിലുള്ള ആ ഗുണം നല്ല ഗുണമല്ല, അത് ഷറായ ഗുണമാണ്. പുരുഷന്മാരെ അടക്കി ഭരിക്കുകയും അവരെ ജീവിക്കാൻ തന്നെ വിടാതിരിക്കുകയും ചെയ്യുന്നവർ, എങ്ങാനും ജീവിക്കാൻ കഴിയാതെ തൊലാക്ക് ചൊല്ലിയാലോ അവർ പിന്നെ കുടുംബ കോടതിയിലേക്ക്. ഭർത്താവ് പീഡിപ്പിച്ചു എന്ന് പറയും, ഉമ്മ പീഡിപ്പിച്ചു എന്ന് പറയും, ആങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയും, ഭർത്താവിന്റെ പെങ്ങളെ പീഡിപ്പിച്ചു, എന്ത് ഒന്നും പറയാനില്ല. പച്ച നുണ കഴുതി വെച്ചിട്ട് കോടതികളൊക്കെ പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ് എന്ന ശ്രുതിയുണ്ട്. അതിന്റെ പേരിൽ ഇത്ര പൈസ വേണം, ഇത്ര നഷ്ടപരിഹാരം വേണം, അത് വേണം, ഇത് വേണമെന്ന് തൊലാക്ക് ചൊല്ലിയാലും വിടൂല. അങ്ങനെ എത്രയോ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അല്ലാഹു അത്തരം ശത്രുക്കളിൽ നിന്ന് ഈ ഉമ്മത്തിനെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. യാ റസൂലല്ലാഹ് അഷ്കൂ ഇലൈക സൗജതി, നബിയേ എന്റെ ഭാര്യ അത്തരക്കാരിയാണ് നബിയേ, ഞാൻ എന്താണ് ചെയ്യുക റസൂലേ എന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി ഞങ്ങൾക്കൊരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയാതെ, ആ സ്വഭാവം തെറ്റാണ്, ഒരു പെണ്ണും അങ്ങനെ ചെയ്യരുത് എന്ന് പഠിപ്പിക്കാൻ പുഞ്ചിരിച്ചുകൊണ്ട് നബി ഞങ്ങൾ ക്ഷമിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. മദീനയിലേക്ക് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നപ്പോൾ, ഹിജ്റ കഴിഞ്ഞു വന്നപ്പോൾ, ഹബീബായ നബി ആദ്യമായി താമസിച്ച വീട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ്. ആ മഹാനായ സ്വഹാബി വർഷങ്ങൾക്ക് ശേഷം തുർക്കിയിൽ വെച്ചാണ് മരണപ്പെടുന്നത്, ഒരു യുദ്ധത്തിന് പോയ സമയം. ഇരിക്കട്ടെ, അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നവരുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നവരുടെ വീട്ടിൽ നമ്മളെ കർട്ടൻ വെച്ചതുപോലെ ചുമരിന് കർട്ടൻ ഇടുന്ന ഒരു സ്വഭാവം അന്നുണ്ട്. അത് ആഡംബരമാണെന്നും ഇസ്റാഫാണെന്നും പാടില്ലാത്തതാണെന്നും ഹബീബായ നബി തങ്ങൾക്ക് ഇഷ്ടമാണെന്നും സഹാബികൾക്കറിയാം. വീടിലെ ചുമരിന് കർട്ടനിട, ചുമരുകളൊന്നാകെ തുണി കൊണ്ട് മറക്കുന്ന ഒരു സ്വഭാവം. മഹാനായ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നവർ മുത്തബിഉ സുന്നയാണ്, ഹബീബായ നബിയുടെ സുന്നത്ത് ജീവിതത്തിൽ അങ്ങനെ പകർത്തിയിരുന്ന സ്വഹാബിയാണ്. എന്നാൽ ഭാര്യ ഇത്തിരി പിടിവാറ്റക്കാരിയായിരുന്നു, ഭാര്യയുടെ നിർബന്ധമാണ് ആ കർട്ടനിട്ടത്. ചുമരുകൾക്ക് അങ്ങനെ മറവിരിക്കുന്ന കർട്ടൻ നബി തങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് മഹാനായ ഇബ്നു ഉമർക്കറിയാം. ആ വീട്ടിലേക്ക് കയറി വരുന്ന അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ ഇബ്നു ഉമർ തങ്ങളുടെ വീട്ടിൽ ഇത് കണ്ടപ്പോ ആണവറുകൾ ചോദിച്ചു, ഹത്താ അൻത തസ്തുറുൽ ജുദ്റാൻ വഖദ് നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ദാലിക, ഇബ്നു ഉമറെ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ ഇത് ചെയ്യുകയാണോ? ഒരു ജനലിന് കർട്ടനിടുന്നതിനെ കുറിച്ചല്ല, ചുമരൊന്നാകെ ചുമര് മുഴുവനും തുണി കൊണ്ട് അലങ്കരിക്കുന്ന മറയായി തുണി മുഴുവനായിട്ട് ചുമരിനെ മറക്കുന്ന രീതിയിൽ കിട്ടുന്ന ഒരു ഏർപ്പാട്. ഇബ്നു ഉമറെ നിങ്ങൾ ഇത് ചെയ്യുകയാണോ? ഇത് അല്ലാഹുവിന്റെ റസൂല് പാടില്ലെന്ന് പറഞ്ഞതല്ലേ?
ഖാല, ആ സമയം ഇബ്നു ഉമർ എന്നവർ പറഞ്ഞു, ഖലബന അലൈഹിന്ന നിസാ, പെണ്ണുങ്ങൾ നമ്മളെ സമ്മതിച്ചില്ല, വീട്ടിലെ പെണ്ണുങ്ങളാണത് ചെയ്തത്, വേണ്ടാന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞ് കിടക്കട്ടെ, അതോടെ നിന്നാൽ എന്ത് കുഴപ്പമാണ് എന്ന് പറഞ്ഞ് എന്റെ ഇഷ്ടമല്ലാതെ വീട്ടിലെ പെണ്ണുങ്ങളായിട്ട് ചെയ്തു കൂട്ടിയതാണ് പറഞ്ഞിട്ട് അവര് കേൾക്കണ്ടേ എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വീട്ടുകാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചില പെണ്ണുങ്ങളുണ്ടാകും, നന്മയും തിന്മയും വേർതിരിച്ചു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാൻ ഒരുക്കമല്ലാത്ത പെണ്ണുങ്ങൾ. അപ്പൊ പറയുന്നത് വലിയ മൂല്യരാണല്ലോ നിങ്ങൾ എപ്പോഴേതായത്, നിങ്ങൾ പണ്ടൊന്നും ഇങ്ങനെ അല്ലല്ലോ. ഒരാള് നന്നായി കഴിഞ്ഞാലും നന്നാവാൻ വിടൂല. അന്ന് നമ്മൾ സിനിമക്ക് പോയവരല്ലേ, ബൈക്ക് ഇരുന്നിട്ട് കോഴിക്കോടും അവിടെ ഇവിടെയൊക്കെ തിയേറ്ററായ തിയേറ്റർ മുഴുവനും കയറി ഇറങ്ങിയവരല്ലേ. ഇപ്പൊ എന്താ അതൊന്നും വേണ്ടേ. മോളെ, നമുക്ക് അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം തന്നു, അനാവശ്യമായി സമയം നമുക്ക് കളയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമായി. ഇതൊക്കെ കല്യാണം കഴിക്കുന്ന കാലത്ത് എന്റെ അമ്മ എന്റെ വാപ്പയോട് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ എന്റെ വാപ്പ നിങ്ങൾക്ക് എന്റെ കല്യാണം കഴിച്ച് തരില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു നിസ്സാര വിഷയങ്ങൾക്കത് ദീൻ അംഗീകരിക്കുന്ന വിഷയങ്ങൾ പോലും വേണ്ടെന്ന് വെക്കുന്ന പ്രകൃതക്കാരായ ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ എന്ന് ദുആ ഇരക്കുകയാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്രയോ പെണ്ണുങ്ങൾ, എല്ലാ സുന്നത്ത് നോമ്പും എടുക്കുന്ന പെണ്ണുങ്ങൾ, എല്ലാ സുന്നത്ത് നിസ്കാരം എടുക്കുന്ന പെണ്ണുങ്ങൾ, ദുഹ നിസ്കരിക്കും അവരെ, ഖിയാമുല്ലൈലിന്റെ സുബ്ഹിന്റെ മുമ്പെഴുന്നേൽക്കും, എന്നാൽ നാവിന് ലൈസൻസ് ഇല്ലാത്ത പെണ്ണുങ്ങളുണ്ട്, ഭർത്താക്കന്മാരോട് എപ്പോഴും ചൂടാവുന്നവര്, മക്കളോട് ദേഷ്യം, മകന്റെ ഭാര്യയോട് ദേഷ്യം, വീട്ടുകാരോട് മുഴു ഉമ്മയാണെങ്കിലോ മുസല്ലയിൽ എഴുന്നേൽക്കൂല. ഇങ്ങനത്തെ ഉമ്മമാരും നാട്ടിലുണ്ട്. ഇത് വല്ലാത്ത ഷെറുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉമ്മമാരെ, ആ നിസ്കാരമൊക്കെ കിട്ടിയതിന്റെ കൂട്ടത്തിൽ അദ്ദീനു അൽ മുആമല, ദീൻ എന്ന് പറയുന്നത് സ്വഭാവമാണ്, പെരുമാറ്റമാണ്, അതുകൂടെ മനസ്സിലാക്കണം. നിസ്കാരം മാത്രമല്ല, ദീൻ എന്ന് പറയുന്നത് സുന്നത്തു നോമ്പും നമ്മുടെ ഉംറയും ഹജ്ജും നമ്മുടെ സകാത്തോ നമ്മുടെ ഫറളോ സുന്നത്തോ നിസ്കാരം മാത്രമല്ല. അദ്ദീനു അൽ മുആമല, ദീൻ എന്ന് പറയുന്നത് പെരുമാറ്റമാണ്, സ്വഭാവമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഇതിന്റെ ക്യാരക്ടർ ബിൽഡിംഗ്, ഇസ്ലാം എന്ന് പറയുന്നത് സ്വഭാവ രൂപീകരണമാണ്. അദ്ദീനു അൽ മുആമല, ദീൻ എന്ന് പറയുന്നത് സ്വഭാവമാണ്, സ്വഭാവ ഗുണമാണ്. നമ്മുടെ ബിഹേവിയർ, നമ്മുടെ മാനേഴ്സ്, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഡീലിംഗ്, നമ്മൾ എങ്ങനെ ആളുകളുമായി ഇന്ററാക്ട് ചെയ്യുന്നു, ഇതാണ് ഒരു വിശ്വാസിയെ വിശ്വാസിയാക്കുന്നത്. നമ്മുടെ നിസ്കാരപ്പായ മാത്രമല്ല, നമ്മുടെ പെരുമാറ്റം, അതാണ് ദീൻ. ആ പെരുമാറ്റം അതാണ് ദീൻ എന്ന്, അദ്ദീനു അൽ മുആമല, ദീൻ എന്ന് പറയുന്നത് പെരുമാറ്റം തന്നെയാണ്, സ്വഭാവം തന്നെ എന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു. ആ സ്വഭാവം നമ്മൾ നമ്മുടെ വീട്ടുകാരോട് കാണിക്കണം, നമ്മുടെ ഭാര്യയോട് കാണിക്കണം, നമ്മുടെ ബന്ധുക്കളോട് കാണിക്കണം, മക്കളോട് കാണിക്കണം. നമ്മുടെ സഹോദരിമാർ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ പഴയകാലത്തെ ആ ഓൾഡ് ഫാഷൻ അമ്മായിമ്മമാരുടെ കുത്തും കുത്തുവാക്കുകളും ഇപ്പോഴും, മകൻ കല്യാണം കഴിച്ചിട്ട് 15 or 20 കൊല്ലമായാലും, നീ വേറെ വീട്ടുകാരിയല്ല പെണ്ണേ, നിന്റെ വീട്ടുകാരങ്ങനെയല്ലേ, നിന്റെ വാപ്പ അങ്ങനെയല്ലേ, നിന്റെ ഉമ്മ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ ആ വീടിന്റെ ഭാഗമാക്കാൻ ഇപ്പോഴും കഴിയാത്ത ഉമ്മമാര്, അവരോർക്കുന്നുണ്ടോ അവരുടെ സ്വന്തം പെൺമക്കൾ എത്രയോ വീടുകളിൽ ആ വീട്ടിലെ മക്കളെ പോലെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ തന്റെ മകൻ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോഴേക്കും അവരോട് ദേഷ്യം, വൈരാഗ്യം, വെറുപ്പ്, മരണം വരെ ഇത് എന്റെ മോളാണ് എന്ന് കുടുംബ ബന്ധത്തെ പോലെ തന്നെ, രക്തബന്ധം പോലെ തൊട്ടാൽ ഊന്നുമുറിയാത്ത ബന്ധമാണ് അമ്മോശനും അമ്മായിമയുമായിട്ട് ഉണ്ടാകുന്ന ബന്ധം. എന്നിട്ട് പോലും സ്വഭാവം നന്നാക്കാതെ മുഴു സമയവും വെറുപ്പിന്റെ വർത്തമാനം പറയുന്ന ഉമ്മമാരും ആ സ്വഭാവമുള്ള ഉപ്പമാരും സഹോദരങ്ങളും സഹോദരിമാരും അല്ലാഹുവിനെ സൂക്ഷിക്കാൻ നേരമായിട്ടുണ്ട്. നിങ്ങളുടെ ദീൻ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഇസ്ലാം നിങ്ങളുടെ നിസ്കാരക്കുപ്പായി മാറ്റുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ പെരുമാറ്റമാണ് ഓരോ മനുഷ്യനോടുമുള്ള പെരുമാറ്റം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ വീടുകൾ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥലരിക്കാതെ കടന്നു പോവേണമെങ്കിൽ മനസ്സുകൾക്കിടയിൽ കാരുണ്യം വേണം.
മുമ്പിലേക്കാണ് പരാതിയുമായി ഒരാൾ വരുന്നത്. ഉണർന്നവരോട് പറയാൻ പോകുന്ന പ്രശ്നം, ഉണർന്നവരെ എന്റെ പെണ്ണ് പറഞ്ഞാൽ കേൾക്കാത്ത പെണ്ണാണ്, അവൾ എന്നോട് എപ്പോഴും ദേഷ്യമാണ്, എപ്പോഴും വഴക്കാണ്, എന്നെ അടിക്കലാണ്. ഇതൊക്കെ പരാതി പറയാൻ അമീർ മുഅ്മിനീന്റെ വീട്ടിലേക്ക് വരികയും ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുവാതിലെത്തിയപ്പോൾ വാതിൽ സമ്മതം വാങ്ങി തുറന്നു കിട്ടിയപ്പോൾ കേൾക്കുന്നത് വീടിന്റെ അടുക്കളയിൽ നിന്ന് ഹാനായ ഉണർന്നവരോട്, ഉണർന്നവരുടെ ഭാര്യ ഉറക്കത്തീത്ത പറയുന്ന വർത്തമാനമാണ് കേട്ടത്. അദ്ദേഹം വഴിതിരിച്ചു നടന്നു. തിരിഞ്ഞു നടക്കുമ്പോഴാണ് ഉണർന്നവർ ചോദിച്ചത്, എന്തേ നീ വന്നിട്ട് തിരിച്ചു പോകുന്നത്? പറഞ്ഞു, ഇമ്രാഅത്തി ആദത്തിനി വസബ്ബത്തിനി വശതമത്തിനി. അമീറുൽ മുഅ്മിനീനെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ പെണ്ണ് എന്നെ ഉപദ്രവിക്കുന്നവളാണ്. ഭർത്താവിനെ ഉപദ്രവിക്കും, ഭർത്താവിനെ മോത്തടിക്കുന്ന പെൺകുട്ടികളുണ്ട്. ഇപ്പത്തെ പുതിയ പെൺകുട്ടികളുടെ സ്വഭാവമാണ്, പുതിയ കല്യാണം കഴിക്കുമ്പോഴേ ന്യൂ ജനറേഷൻ പെൺകുട്ടികൾ അത് പറ്റിപ്പോയതാ, സോറി ട്ടോ, രണ്ടു മണിക്കൂർ വരടി പിന്നെ അത് പിന്നെ അങ്ങനെ സംഭവിച്ചു പോവാണ്, കുറക്കണട്ടോ. എപ്പോഴും തന്നെ പരിപാടി, ഇപ്പൊ പറയുന്ന ഇച്ചിരി ദേഷ്യം കൂടുതലാണ്, അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിഷയമാണ് പെൺകുട്ടികളെ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് നമ്മുടെ ദുസ്വഭാവങ്ങളെ ന്യായീകരിക്കരുത്. അതൊന്ന് വീടുകളിൽ അച്ചടക്കം കൊടുക്കുന്നത് ഉമ്മയും വാപ്പയും പഠിപ്പിക്കാത്തതിന്റെ കുഴപ്പമാണ്. ഭർത്താവിന്റെ മൂത്തടിക്കാൻ ഭർത്താവ് നിന്നുകൊള്ള, അങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ പരാതികൾ എന്റെ ചെവിയിൽ വരാറുണ്ട്. അത്ഭുതപ്പെട്ടത് നമ്മുടെ ന്യൂ ജനറേഷൻ, പുതിയ കല്യാണങ്ങൾ കഴിഞ്ഞതിനെ കാണുന്നത് പെൺകുട്ടികൾ വല്ലാത്ത ദേഷ്യം, എന്തെങ്കിലും പറഞ്ഞു വീട്ടിലേക്ക് പോലെ എന്ത് പോകണ്ട, അപ്പോഴേക്കും പാത്രം എറിഞ്ഞു പൊടിച്ചു. എനിക്ക് പുതിയ മൊബൈൽ ഫോൺ വേണം, ഇപ്പൊ വേണം, ഇപ്പൊ കഴിഞ്ഞ രണ്ടു മാസം മുമ്പല്ലേ സാംസങ് എനിക്ക് ആപ്പിൾ തന്നെ വേണം, മുന്തിരി പോലെ വെച്ചാ വേണ്ട, ആപ്പിൾ തന്നെ അവിടെ എറിഞ്ഞു പൊടിച്ചു. അവിടെ കവിഴ്ന്ന് കിടക്ക, ഞാൻ മിണ്ടൂല, ഞാൻ വരൂല, ഞാൻ എന്തും ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. നിസ്സാര വിഷയങ്ങൾ, മഹാത്തുൽ മുഅ്മിനീന്റെ വിഷയങ്ങൾ പട്ടിണിയുടെ വിഷയത്തിലായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഹബീബിനോട് പരാതി പറഞ്ഞത് അന്നമില്ലാത്തതിന്റെ പേരിലാണ് അവര് ഒറ്റവറ്റ് സംസാരിച്ചത്. പട്ടിണി കിടന്നതിന്റെ പേരിൽ, പട്ടിണി കിടന്നതിന് ഒരു ദിവസം അല്ല, രണ്ട് മാസങ്ങൾ പട്ടിണി കിടന്നപ്പോഴാണ് നബിയെ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ കഴിയില്ല നബിയെ എന്ന് ചെറുപ്പക്കാരി പെണ്ണുങ്ങളാണ് ഹബീബായ നബി തങ്ങളോട് ആ പരാതി പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ ഒറ്റവെച്ചത്. ഹബീബായ നബി തങ്ങളുടെ ആ ഒരു കാലഘട്ടവും നമ്മുടെ വീടിന്റെ ചുറ്റുപാടുകളും ഒന്ന് പരിശോധിച്ചു നോക്കുക. നമ്മളൊക്കെ കാണിക്കുന്നത് ദാർഷ്ട്യമെന്നല്ലേ പറയൂ, അവരൊക്കെ വളരെ സ്ട്രോണായിട്ടുള്ള ഒരു ക്യാരക്ടറായി നമ്മുടെ മക്കളൊക്കെ മാറുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സൽസ്വഭാവം നൽകി അനുഗ്രഹിക്കട്ടെ. ഉമർ എന്നവരോട് പറയുന്നു, ഇദ്ദേഹം അമീറുൽ മുഅ്മിനീനെ, ഞാൻ വന്നത് ഇമ്രാഅത്തി ആദത്തിനി, എന്റെ പെണ്ണ് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. വസബ്ബത്തിനി, അവൾ എന്നെ ചീത്ത പറയുന്നുണ്ട്. വശതമത്തിനി, അവൾ എന്നെ അനാവശ്യം വിളിക്കുന്നുണ്ട്. അവളെ പറ്റി പരാതി പറയാനാണ് ഉമറെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ചീത്ത പറയുന്നത് കേട്ടപ്പോ, നിങ്ങളോട് ഒച്ച വെച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോ ഞാൻ പിന്നെ പോയതാണ്. തലേകത്ത് എന്ന് പറഞ്ഞു ചെന്നാ നോക്കുമ്പോ അവിടെ മല നാടൊന്നാകെ കത്ത. ഞാൻ ഉമറെ പനിക്ക് മരുന്ന് ചോദിക്കാൻ വേണ്ടി ചെന്ന് ഡോക്ടർ പനി എട്ടാം പനി നാലാം പനി പിടിച്ച് കിടക്കാൻ, എന്തുകൊണ്ട് കാര്യം? ഞാൻ പരിഹാരം ചോദിച്ചു വരുന്ന വീട്ടിൽ ഇതാണ് അവസ്ഥ എങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാൻ? അതുകൊണ്ട് പോവാണ്. ഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തബസ്സമ ഉമറു. ഉമറെന്നവരെ നമ്മൾ അറിയണം, അമീറുൽ മുഅ്മിനീൻ നല്ല ശക്തനാണ്. കിസ്ര കൈസറ രാജാക്കന്മാർ ഉമറെന്നവരുടെ പേര് കേട്ടാൽ വിറക്കുമായിരുന്നു. ഒന്ന് രണ്ട് സംഭവം വഴി വരാനുണ്ട്. ആ ഉമറെന്നവരോടാണ് ഭാര്യ ഒറ്റവച്ച് സംസാരിക്കുന്നത്. ഉമറെന്നവർ സ്നേഹത്തോടെ പുഞ്ചിരിച്ചു, പുഞ്ചിരിച്ചിപ്പിടം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നമൽ ഐശു ബിൽ മഅറൂഫ്. നിങ്ങൾക്കറിയുമോ, ഈ ജീവിതം ക്ഷമയോടെ നല്ല നിലക്ക് കൊണ്ടുപോകേണ്ട ജീവിതമാണിത്. രണ്ടാളുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് ഒരു കുടുംബമാകുന്നത്. അവർ രണ്ടും രണ്ട് സ്വഭാവത്തിൽ വളർന്നവർ, രണ്ട് വീടുകളിൽ വളർന്നവർ, രണ്ട് നാട്ടിൽ ജനിച്ചു വളർന്നവര്, അവര് ഒരുമിക്കുകയാണ്. ഒരു വലിയ ആ വലിയ
മുമ്പിൽ വെച്ച്, വലിയ സാക്ഷികളുടെ മുമ്പിൽ വെച്ച് അള്ളാഹുവിനെ മുൻനിർത്തി മുത്തനബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി ഇശാഹിന്റെ വചനങ്ങൾ ചൊല്ലി മനോഹരമായ ശരീഅത്ത് പറയുന്ന ആ രീതിയിൽ വിവാഹബന്ധം നടക്കുന്നതോടുകൂടെ രണ്ട് സ്വഭാവമാണ് കൂടിച്ചേരുന്നത്. അതുകൊണ്ട് ഇന്നമൽ ഐശു ബിൽ മഅറൂ, സഹോദരാ ക്ഷമിച്ചാലേ ജീവിക്കാൻ കഴിയൂ. ആ ഒച്ച വെക്കുന്ന പെണ്ണ് എന്റെ ഭാര്യ, അവൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നവളാണ്, റൊട്ടി ഉണ്ടാക്കി തരുന്നവളാണ്, ചോറൊക്കെ എന്ന് പറയാം, എന്റെ ഭക്ഷണം അവൾ ഉണ്ടാക്കി തരുന്നില്ലേ, എന്റെ വസ്ത്രം അവൾ അലക്കി തരുന്നില്ലേ, അവൾ എനിക്ക് ഖിദ്മത്ത് ചെയ്യുന്നില്ലേ, അവരുമായി സ്നേഹത്തോടെ നമ്മൾ നിന്നില്ലെങ്കിൽ അവരോടൊപ്പം ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഇച്ചിരി നാവ് നമ്മളങ്ങ് സഹിച്ചല്ലേ പറ്റൂ. അവരത് നമുക്ക് എത്രയോ ഉപകാരം ചെയ്യുന്നവരല്ലേ, നമ്മുടെ മക്കളെ നോക്കുന്നില്ലേ, നമുക്ക് ഭക്ഷണം നൽകുന്നില്ലേ, നമ്മുടെ വസ്ത്രം അലക്കുന്നില്ലേ, എന്തെല്ലാം ഉപകാരം ചെയ്യുന്നു. പിന്നെ ഇച്ചിരി ഒച്ച വെച്ചു, ആരല്ല നീ ക്ഷമിക്കുമോനെ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു സ്വന്തം വീട്ടിലെ വിഷയം, സ്വന്തം വീട്ടിലെ വിഷയത്തെ സാക്ഷിയാക്കി പരാതി പറയാൻ വന്ന ആളിന് പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ വീടുകളിൽ ഇത്രമേൽ മാതൃകയാക്കാൻ പറ്റുന്ന ഈ ചരിത്ര സംഭവങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് എന്നും കൊണ്ടു നടക്കണം. നമുക്ക് ഓർമ്മ വേണം ഇതൊക്കെ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനബറുകൾ ചോദിച്ചുവല്ലോ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട്, ഹുദൈഫ തങ്ങളോട് ചോദിച്ചു, അയ്യുക്കും സമിഅ മാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഫിത്ന. വീടുകളിൽ ഉണ്ടാകുന്ന ഈ അസ്വാരസ്യങ്ങള്, ചീത്ത പറയലുകള്, ഭർത്താവിനോട് ഒച്ചവെക്കലുകള്, ഇതിലൊക്കെ ചെറിയ ചെറിയ കഷപിശകളൊക്കെ പൊറുക്കാനുള്ള ഒരു വഴി ഈ ഹദീസിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇത് കേട്ടിട്ട് ഒച്ചപ്പാട് ഉണ്ടാക്കാൻ നിൽക്കരുത്. സംഭവിച്ചു പോകുന്നത് പൊറുക്കപ്പെടാനുള്ള വഴിയാണ് ഈ പറയുന്നത്. ആ ധൈര്യത്തിലെ ഏതാണ്ട് പരിഹാരം വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഹദീസാണത്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അമീനു സിർരി ലി റസൂലില്ലാഹ്, അമീനു സിർരി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, കുന്ന ജുലൂസൻ മഅ ഉമർ റളിയല്ലാഹു അൻഹു അർളാ, ഞങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇരിക്കുകയാണ്. ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. ഉമർ എന്നവരെ ചോദിച്ചു, ഉമർ എന്നവർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ആലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടും, അവരുമായി ചർച്ച ചെയ്യും. ഉമർ എന്നവരെ ഖിലാഫത്തിന്റെ വിഷയം, ഖിലാഫത്തിന്റെ ജോലി കഴിഞ്ഞാൽ ഒന്ന് നിസ്കരിക്കും. നിസ്കരിച്ച സമയം ബാക്കിയുണ്ടോ, മഹാനവറുകൾ നേരെ പോയി ജക്കാത്തിന്റെ ആ വിഷയങ്ങളിൽ ഇടപെടും. അത് കഴിഞ്ഞാൽ ദീവാൻ, അവിടുത്തെ ഭരണക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് കഴിഞ്ഞാൽ മസ്ലഹത്ത്, അത് കഴിഞ്ഞാൽ സമയം ബാക്കിയുണ്ടോ, അബൂ മൂസ അശ്അരി ദക്കിർനാബില്ല, അബൂ മൂസ നിങ്ങൾ ഞങ്ങൾക്ക് വാദ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അബൂ മൂസ അശ്അരി തങ്ങളോട്, സഹാബിയോട്, ഞങ്ങൾക്ക് അല്ലാഹുവിനെ പറ്റി പറഞ്ഞു തരൂ. ആര്? വെറുതെ ഇരിക്കുക. അങ്ങനത്തെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഹുദൈഫ എന്ന മഹാനായ നബിതങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ, കാരണം ഒരുപാട് സ്വകാര്യമായ ഹദീസ്, ഇന്ന് ആർക്കും കിട്ടിയിട്ടില്ലാത്ത ചില ഹദീസുകൾ നബിതങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കണ്ട എന്ന് തന്നെ പറഞ്ഞിട്ട് ഹുദൈഫ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ലോകത്ത് ആരൊക്കെയാണോ ഫിത്നയുമായി ലോകത്ത് വരുന്നത്, ആരൊക്കെയാണോ മുസ്ലിം ഉമ്മത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നത്, ഖിയാമത്ത് നാൾ വരെ ലോകരാജ്യങ്ങളിൽ എവിടെയൊക്കെ ഫിത്നകൾക്ക് ആരൊക്കെ നേതൃത്വം കൊടുക്കുമോ അവരുടെ പേരും ബാപ്പാന്റെ പേരും നാടും ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് അടക്കമുള്ള ചില എണ്ണപ്പെട്ട സഹാബിമാർക്ക് നബി ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ആരൊക്കെ ഇവിടെ ഫിത്ന ഉണ്ടാക്കാൻ വരുന്നുണ്ടോ അവരുടെയൊക്കെ പേരുകൾ, ബാപ്പാന്റെ പേര്, കബീല, നാട്, എല്ലാം. അതാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ അന്നൊരിക്കൽ ചോദിച്ചു, പിന്നാലെ നടന്നിട്ട് ഹുദൈഫ ഒന്ന് പറഞ്ഞു തരുമോ, മുനാഫിക്കിങ്ങളുടെ പേര് പറഞ്ഞു കൊടുത്തു അന്നത്തെ കപട വിശ്വാസികൾ. ഉമർ തങ്ങൾ അന്ന് പിന്നാലെ പോയിട്ട് ചോദിച്ചു, ഹുദൈഫ പ്ലീസ് ആ മുനാഫിക്കിങ്ങളുടെ പേര് ഒന്ന് പറഞ്ഞതാ, ഒന്ന് പറഞ്ഞതാ. ഇത് സ്വകാര്യമാണ് ഉമറേ, പറഞ്ഞുതരാൻ പറ്റൂല.
എന്ന ഒരു കാര്യം ചോദിച്ചോട്ടെ ഹുദൈഫ, ആ ലിസ്റ്റിൽ ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ടോ? നബി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഉമറേ, നിങ്ങൾ മുനാഫിഖല്ല. സ്വർഗത്തിലേക്ക് പോകുന്ന ആളാ, കപട വിശ്വാസികളുടെ പേരുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്റെ പേര് അതിലുണ്ടോ ഹുദൈഫ എന്ന് പേടിച്ച് ചോദിച്ചു പോയ സഹാബി. യാ അല്ലാഹ്, നമ്മുടെയൊക്കെ ധൈര്യം അപാര ധൈര്യം ഒന്ന്, നമ്മളൊക്കെ പോകാറട്ടെ എന്നൊക്കെ ചില ആൾക്കാരൊക്കെ മരിച്ചിട്ട് സ്വർഗത്തേക്ക് ഉറപ്പിച്ചിരിക്കുന്ന പോലെ. യാ അല്ലാഹ്, വല്ലാത്ത മണ്ടത്തരം പറയാൻ പറ്റും, മണ്ടത്തരം എന്നതിന് പറയാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സ്വർഗം തരട്ടെ. നമ്മളത് പ്രതീക്ഷിക്കേണ്ടവരാണ്, ദ്വായരക്കേണ്ടവരാണ്. പക്ഷെ ഒരുങ്ങി ഇരിക്കാൻ പറ്റില്ല. ഞാൻ സ്വർഗത്തേക്ക് തന്നെ നാല പറയാം. നബിതങ്ങളുടെ വഹിയില്ലാത്തൊരു വിഷയം നമുക്ക് എങ്ങനെ നമ്മുടെ കിതാബിനെ പറ്റി നമുക്കറിയോ എന്ന് പറഞ്ഞു പോകരുത്. ഇച്ചിരി തരിപ്പ് കയറുമ്പോഴേ ഓവറായിട്ട് പറയാൻ ആൾക്കാരും. അല്ലാഹു ബുദ്ധി കൊടുക്കട്ടെ, കൊടുക്കട്ടെ പറയാൻ പറ്റും. അമൃതങ്ങളായി ചോദിക്കുന്നത്, ഞാൻ ആ മുനാഫിക്കങ്ങളിൽ ഉണ്ടോ, എന്റെ പേരുണ്ടോ? ഇത് മറ്റൊരു സംഭവം. നബിതങ്ങളുടെ സഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഹുദൈഫ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബിമാരിരിക്കുന്ന സദസ്സിൽ, അയ്യുക്കും സമിഅ മാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഫിത്ന, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നകളെ സംബന്ധിച്ച് പറഞ്ഞ ആ ഹദീസ് നിങ്ങളിൽ നിന്ന് ആരാണ് കേട്ടത്? ഈ ഉമ്മത്തിൽ വരുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് ആരാണ് ഹബീബ് പറഞ്ഞ ഹദീസ് കേട്ടത്? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനാ, ഞാൻ കേട്ടിട്ടുണ്ട്. ഉമർ എന്നവർ പറഞ്ഞു, ഇന്നക അലൈഹാ ലജരീദ്, ഹുദൈഫ അത് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് മാത്രമേ കാണൂ. പറയൂ ഹുദൈഫ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി തുകഫിറുഹ സ്വലാത്തു വസ്സൗമു വസ്സദഖ. ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി, ഒരു മനുഷ്യൻ അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഫിത്ന, കുടുംബത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ, വീട്ടുകാരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ, വീട്ടുകാരോട് ചെയ്യുന്ന ഉപദ്രവങ്ങൾ, വീട്ടുകാരോട് പറഞ്ഞ് നോവിക്കുന്ന വാക്കുകൾ, അങ്ങനെ വീടിനുള്ളിൽ നടക്കുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾക്കെല്ലാം തുകഫിറുഹ സ്വലാ, നിസ്കാരം അതിന് പ്രായശ്ചിത്തമാണ്. വസ്സൗമോ നോമ്പും, വസ്സദഖ ദാനധർമ്മവും, ചെറിയ ചെറിയ കച്ചവിശകളൊക്കെ, നിസ്കാരം നോമ്പും സകാത്തിലൊക്കെ സദഖയിലൊക്കെ ഒന്ന് പുറത്തു തരും. ചിലപ്പോ അനാവശ്യമായ വർത്തമാനങ്ങളും ചില കുത്തുവാക്കുകളൊക്കെ പറഞ്ഞു പോകുന്നത് നമ്മുടെ നിസ്കാരം നോമ്പുകൊണ്ടൊക്കെ കുറുക്കപ്പെടും. ഇത് പറഞ്ഞപ്പോൾ എന്നവർ പറഞ്ഞു, ഇതല്ല എനിക്ക് വേണ്ടത്, ഇതിനെ കുറിച്ചല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. സമുദ്രത്തിലെ തിരമാലകൾ, തിരമാലകൾ വലിയ അലയടിച്ചു വരുന്ന മഹാതിരമാലകളെ പോലെ ഈ ഉമ്മത്തിൽ വരുന്ന ഫിത്നകളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് എന്ന് ആനായു രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്ന, യുദ്ധങ്ങൾ ഉണ്ടാകുന്ന, കലാപങ്ങളിൽ കലാശിക്കുന്ന ഫിത്നകളെ കുറിച്ച് അത് പറഞ്ഞപ്പോ ഹുദൈഫ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെയും ആ ഫിത്നകളുടെയും ഇടയിൽ ഒരു വാതിലുണ്ട്, നിങ്ങൾക്കത് സംഭവിക്കൂല. ആ വാതിൽ, നിങ്ങളുടെയും ആ ഫിത്നയുടെയും ഇടയിൽ ഒരു വാതിലുണ്ട്. ആ പറഞ്ഞത് ഉൾമറന്നവർക്ക് മനസ്സിലായി. ഉൾമറന്നവരുടെ മരണത്തെ കുറിച്ചാണ് ആ പറയുന്നത്. ഉൾമറെ, നിങ്ങൾ മരിച്ചാലേ രക്തച്ചൊരിച്ചിലുകളുള്ള പ്രശ്നങ്ങൾ ഉമ്മത്തിൽ ഉണ്ടാകൂ. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം അള്ളാഹു ഈ ഉമ്മത്തിന് വലിയ ഫിത്നകൾ നൽകില്ല. അപ്പോൾ ഉൾമറന്നവർ ചോദിച്ചു, ഇന്ന ബൈനക വബൈനഹ ബാബൻ, ഉൾമറെ നിങ്ങളുടെയും ആ ഫിത്നകളുടെയും ഇടയിൽ ഒരു വാതിലുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉൾമറന്നവർക്ക് ചിന്തിക്കാൻ കഴിയും. ഉൾമറന്നവർ ചോദിച്ചു, അയുഫ്തഹു അം യുക്സറോ, ആ വാതിൽ തുറക്കപ്പെടുകയാണോ, അതല്ല ആ വാതിൽ പൊളിക്കപ്പെടുകയാണോ ഉണ്ടാവുക? ഹുദൈഫ നിങ്ങൾ പറഞ്ഞു തരൂ, എന്റെയും ഫിത്നയുടെയും ഇടയിലുള്ള ആ വാതിൽ, അത്
അതായത് ഉമർ എന്നവരുടെ മരണം. ഉമർ നിങ്ങൾക്ക് അറിയൂ, സഹാബിമാർ പിന്നീട് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് ആ വാതിൽ എന്നത് ഉമർ എന്നവരുടെ മരണമാണ്. ആ വാതിൽ തുറക്കപ്പെടുകയാണോ പൊട്ടിക്കപ്പെടുകയാണോ എന്ന് ചോദിച്ചാൽ എന്റെ മരണം സ്വാഭാവിക മരണമാണോ, എന്നെ ആരെങ്കിലും വന്ന് കൊല്ലലാണോ ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അന്നേരം മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൽ യുക്സറു, ഉമറെ ആ വാതിൽ പൊട്ടിക്കപ്പെടുകയാണ് ഉണ്ടാവുക. നിങ്ങൾ അവർ കൊന്നുകളയും, നിങ്ങൾ ശത്രുക്കളുടെ കയ്യാൽ കൊല്ലപ്പെടുകയാണ്, നിങ്ങൾ ബെഡിൽ കിടന്ന് സ്വാഭാവിക മരണമല്ല മരിക്കുന്നത്, നിങ്ങളാകുന്ന ആ വാതിൽ പൊട്ടിക്കപ്പെടും എന്നവർ പറഞ്ഞു. അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവേ നീ എനിക്ക് സഹായമായി എത്തണേ എന്ന് ഷഹീദാകാൻ പോകുന്നുവെന്ന് നേരത്തെ അറിഞ്ഞു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. വേറെയും സംഭവങ്ങളിലൂടെ ഈ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. മഹാനായ ഉമർ എന്നവർ പറഞ്ഞു, ذلك اولى الا يغلق ابدا, അങ്ങനെ പൊട്ടിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ ആ വാതിൽ ഒരിക്കലും അടക്കാൻ കഴിയില്ലല്ലോ, ആ ഫിത്നയുടെ വാതിൽ പിന്നെ അടക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഉമർ തങ്ങളുടെ മരണത്തോടുകൂടെയാണ് വലിയ വലിയ പരീക്ഷണങ്ങൾ ഈ ഉമ്മത്തിനുണ്ടായത്. ആ പരീക്ഷണങ്ങൾ ഒന്നൊന്നായി ഓരോന്നോരോന്നായി പല പല രാജ്യങ്ങളിലൂടെ പല നാടുകളിലൂടെ ഇനി ഖിയാമത്ത് നാൾ വരെ ആ ഫിത്ന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഖിയാമത്ത് നാൾ വരെ അവസാനിക്കില്ല എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഈ ഹദീസിന്റെ ആദ്യ ഭാഗം, ഫിത്നത്തുർ റജുലി ഫി അഹ്ലിഹി തുകഫ്ഫിറുഹാ സ്സലാ വസ്സൗമു വസ്സദഖ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ വീട്ടുകാരോട്, വാപ്പ മക്കളോട്, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് എന്തെങ്കിലും പെരുമാറ്റ ദൂഷ്യങ്ങൾ ചെയ്യുന്നത് അതെല്ലാം നിങ്ങളുടെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും സ്വദഖ കൊണ്ടും അള്ളാഹു പുറത്തു തരും. കഴിഞ്ഞു എനിക്കിത് നേരത്തെ പറയുന്നില്ല, അങ്ങനെ വലിയ ദേശക്കാരെ കണ്ടേ കണ്ടറിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സ്വതക്കം ഉണ്ടെങ്കിലും ആ സംഭവിച്ചൊക്കെ പുറത്തു തന്നെ അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. ആ സ്വതക്കം കൊണ്ട് നമ്മളെ ചെയ്തുകൊണ്ടല്ലോ പെണ്ണുങ്ങളെ നന്നായിട്ട് കൊടുത്തോളൂ. നിങ്ങളുടെയൊക്കെ വാക്കുകളിൽ വല്ല അരുതായ്മയും വന്നു പോയിട്ടുണ്ടെങ്കിൽ സ്വതക്കം കൊണ്ട് പുറത്തിടുക, കൊടുത്താലേ ആ കൂലി കിട്ടൂ. അപ്പൊ കണ്ടറിഞ്ഞു കൊടുക്ക, ആരെയും കൊടുക്കണ്ടെങ്കിൽ ആ നീപ്പിച്ചു കൊടുത്തേക്ക് ഇൻഷാല്ലാഹു പുറത്തു തരട്ടെ. അള്ളാഹു നമ്മുടെ പിറ്റവിടക്ക് മാപ്പാക്കി തരട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ പുതിയ പിള ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവിയുടെ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു, ഹിയ ബിന്തു മൻ, ഹിയ ഉമ്മു മൻ, ഹിയ സൗജു മൻ, ഫമൻ യുബാരി ഫിൽ അനാമി ഉലാഹാ അമ്മാ അബൂഹാ ഫഹുവ അഷ്റഫു മുർസലി جبريل بالتوحيد قد رباها وعلي زوج لا تسل عنه سوا سيفا غدا بيمينه تياها فاطمة رضي الله عنها بإقبال النبري إقبال نأتي هي أم من هي بنت من هي زوج من ഇക്ബാൽ സാധാരണ ഉറുദുവിലാ പാട. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇകഴ്ത്തി പറഞ്ഞിട്ട് ചില ഓറിയന്റലിസ്റ്റുകൾ ചില വാക്കുകൾ പറയുകയും മറിയം ബീവിയെ വല്ലാതെ പൊക്കി പറയുകയും ചെയ്ത നേരത്ത് ഫാത്തിമ ബീവി മറിയം ബീവിയേക്കാൾ ശ്രേഷ്ഠയാണ് എന്ന് പറയാൻ അറബി സംസാരിക്കുന്ന ഓറിയന്റലിസ്റ്റുകളുടെ മുമ്പിൽ വെച്ച് അറബിയിൽ മൂന്ന് വരി ഇക്ബാൽ പാടിയത് ഈ വരികളാണ്. ഹിയ ഉമ്മു മൻ, ഹിയ ബിന്തു മൻ, ഹിയ സൗജു മൻ, ومن يباري في الأنام علاها أما أبوها فهو أشرف مرسل جبريل بالتوحيد قد رباها وعلي زوج لا تسل عنه سوا سيفا غدا بيمينه تياها ആരുടെ ഉമ്മയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആരുടെ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആരുടെ ഭാര്യയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ,
ഹിയ ഉമ്മു മൻ ഹിയ ബിന്തു മൻ ഹിയ സൗജു മൻ ഫമൻ യുദാനി ബിൽ ഫഖ്രി അബാഹ ഫമൻ യുബാരി ബിൽ അനാബി ഉലാഹ അമ്മ അബൂഹ ഫഹുവ അഷ്റഫു മുർസലിൻ. മുത്തനബിയല്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ, അഷ്റഫു മുർസലിൻ, അമ്പിയാക്കളിൽ ഏറ്റവും സ്ഥാനമുള്ളവരല്ലേ അവര്. ജിബ്രീലു ബിത്തൗഹീദി ഖദ റബ്ബാഹ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബിന് കൊടുത്ത ആ തൗഹീദിലായി വളർന്നവരല്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹ. وعلي زوج لا تسل عنه سوى سيفا غدا بيمينه سياها അലിയാരല്ലയോ ഈ ഉമ്മത്തിന് ധർമ്മത്തിന്റെ പടവാളായി ഉയരുകയും മുത്തരവിധങ്ങളുടെ കാവലാളായി ജീവിക്കുകയും ഉമ്മത്തിന്റെ വിജ്ഞാനത്തിന്റെ നിറകുടമായി മാറുകയും ചെയ്ത മുത്തരവിധങ്ങളുടെ കസിൽ മഹാനായ അലിയുബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവരല്ലയോ ഫാത്തിമ ബീവിയുടെ ഭർത്താവ്. ഇത്രയും സവിശേഷമായൊരു കുടുംബമാണ് ആ കുടുംബത്തിലും ഒന്ന് രണ്ട് കശപിശകൾ സംഭവിച്ചത് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് വന്നു. മഹാനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഐന ഇബ്നു അമ്മിക്, മോളെ ഫാത്തിമ നിന്റെ ഇബ്നു അമ്മവിടെ നിന്റെ കസിൻ എവിടെ എന്ന് ചോദിച്ചാൽ, അബൂ താലിബിന്റെ മകൻ എവിടെ, അലിയാരെവിടെ, നിന്റെ ഭർത്താവ് എവിടെ മോളെ ഇബ്നു ചോദിച്ചു. ബീവി പറഞ്ഞു, നബിയേ ഞാൻ അലിയാരോട് ദേഷ്യപ്പെട്ടൊരു ഒരു വർത്തമാനം പറഞ്ഞുപോയി നബിയെ, അതിന്റെ പേരിൽ എന്നോട് പിണങ്ങി അലിയാര് പള്ളിയിലേക്ക് പോയതാണ് നബിയേ. ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞുപോയി നബിയെ എന്റെ ഭർത്താവിനോട്, ദേഷ്യപ്പെട്ട ചില വർത്തമാനം വന്നുപോയി നബിയെ, അതിന്റെ പേരിൽ പള്ളിയിലേക്ക് പോയതാണ്. കല്ലൊടുക്കും പോലെ നാട്ടിലാണെങ്കിൽ കല്ലൊടുക്കാനാ പോവാ. ചെറിയ വിഷയങ്ങൾക്ക് മുഴുകുടിയന്മാരായ, അതിൽ മുസ്ലിമീങ്ങളോ അമുസ്ലിമീങ്ങളും ഉണ്ടാവാം, ഒന്ന് രണ്ട് അമുസ്ലിമീങ്ങ ചെറുപ്പക്കാര് എന്റെ സുഹൃത്ത് കൗൺസിൽ ചെയ്ത വിഷയം പറഞ്ഞു. അപ്പോ മുഴുകുടിയനാണ്, എന്തിനാ ഈ കുഴിക്കുടി തുടങ്ങിയത്, എന്തിനാണ് ഈ കുടിയന്മാർക്ക് കുടിക്കാൻ ചില കാരണം ഉണ്ടാവും, ഈ അവർക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരിക്കും. ചിലപ്പോ കൂലിപ്പണിക്കാരനെ കള്ളു വാങ്ങാനൊന്നും കാശുണ്ടാവില്ല, കിട്ടിയ കാശിന് കുടിച്ചിട്ട് നശിപ്പിക്കും. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവും, ഒന്നുകിൽ ഭാര്യ ശരിയുണ്ടാവില്ല, അല്ലെങ്കിൽ വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്, എന്തെങ്കിലും ചെറിയ ചിലക്ക് വളരെ വളരെ ചിന്ന ചിന്ന കേസായി. പക്ഷേ അത് പരിഹരിച്ചുകൊടുക്കാൻ അവർ നന്നാവും ചെയ്യും. ചില കടബാധ്യത കൊണ്ട് ടെൻഷൻ അടിച്ചിട്ട് ഭാര്യ ചീത്ത പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് പലരും അതിന് കാരണം പറഞ്ഞത്. ആ വിഷയം പരിഹരിച്ചു കൊടുത്തപ്പോ കള്ളൂടി നിർത്തി, നല്ല മക്കളായി മാറി. ടെൻഷൻ വരുമ്പോ നമ്മൾ ഓടുന്നത് അള്ളാഹുവിന്റെ മുമ്പിലേക്കാണ്, പള്ളിയിലേക്കാണ് അലിയാർ ഓടുന്നത്. അതാണ് ഒരു മുഖ്യനും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം. ദേഷ്യപ്പെട്ടു, ഭാര്യ പിണങ്ങിയിരിക്കുകയാണ്, നബിതങ്ങളോട് പറയുന്ന നബിയെ അലിയാർ എന്റെ ഭർത്താവ് പള്ളിയിലേക്ക് പോയി നബിയേ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ആ വിവരവുമായി നബിതങ്ങൾ പുറപ്പെടുന്നു. സ്വഹാബികളോട് ചോദിക്കുന്നു, അലിയാരെ കണ്ടോ, എന്റെ അലിയെ കണ്ടോ, എന്റെ അലിയെ കണ്ടോ. അങ്ങനെ നബിതങ്ങൾ മഹാനായ അബുൽ ഹസൻ അലി റളിയല്ലാഹു തആല അൻഹു അൽ അസദ് ഫീ ബറാഹിനി എന്ന് പറയുന്ന മഹാൻ ഒരുപാട് ഒരുപാട് അധർമ്മത്തിന്റെ സർവ പിശാചുക്കളെയും നിലംപരിശാക്കിയ മഹാനായ അലിയുബ്നു നബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരു പള്ളിയുടെ ആ മണ്ണിൽ മണ്ണ് പുരണ്ട് പൊടി പുരണ്ട് കിടക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ദേഹത്താകം മണ്ണാണ്, മണ്ണിൽ ഉരുണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുമ്പോൾ അലിയാർ ഉറങ്ങുകയാണ്, മണ്ണിലാ ഉറങ്ങുന്നത്. ഇന്നത്തെ പള്ളികൾ അങ്ങനെയാണ്, നമ്മളറിയാം പള്ളികളൊക്കെ, ഇന്നത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അബിദങ്ങൾ താഴെയിരുന്നു, അലിയാരുടെ മുഖത്തു നിന്നും തലയിൽ നിന്നും മണ്ണിങ്ങനെ തട്ടിക്കൊടുത്തു, മണ്ണിങ്ങനെ തടവി കൊടുത്തു. അബിദങ്ങൾ അലിയാർ ഉറങ്ങുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു,
മണ്ണ് പിടിച്ചു കിടക്കുന്നവരെ എഴുന്നേൽക്കൂ, മണ്ണ് പിടിച്ചു കിടക്കുന്ന അളിയെ എഴുന്നേൽക്കൂ എന്ന് സ്നേഹത്തോടെ നിബിധങ്ങൾ തട്ടി വിളിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വന്തം മകളുടെ ഭർത്താവാണിത്, കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നെ ഞാനീ ഒന്നിനും പോവില്ല, ഞാൻ അവർക്ക് കൊടുക്കാനുള്ള സ്വർണം കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന അമ്മോശന്മാർ കേൾക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രം ഓടിച്ചെല്ലുന്ന അമ്മായിമ്മമാർ കേൾക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കേണ്ടവരാണ് ഇവര്. ഒത്തിരി വിധങ്ങൾ അമ്മോശനാണ് ഇവിടെ. ഹബീബായ വിധങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുകയാണ്. എന്റെ മോൾ, ഫാത്തിമയിൽ നിന്ന് വിഷമമുണ്ടായല്ലേ? മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, എന്നെ മണ്ണ് പുരണ്ടവരെ എന്ന് വിധങ്ങൾ വിളിച്ച ആ വിളിയാണ് എന്നെ വിളിക്കാൻ പറ്റുന്ന കുഞ്ഞത്ത് പേരുകളിൽ അബു എന്ന് ചേർത്ത് വിളിക്കുന്ന പേര്, മകന്റെ പേരിനോട് ചേർത്ത് മുഹമ്മദ് എന്ന മോനുണ്ടെങ്കിൽ ആ മുഹമ്മദിന്റെ ഉപ്പയെ അബു മുഹമ്മദ് എന്ന് വിളിക്കും, അതിനാണ് കുഞ്ഞത്ത് എന്ന നാമം പറയാ. ആ പേരതിനാ പറയാ, നിബിധങ്ങൾ എന്നെ വിളിച്ച മണ്ണ് പുരണ്ടവരെ എന്ന ആ പേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്ന് ഖാനായ അലിയുബ്നു നബി സ്വാലിഹ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. മുത്തനിബിധങ്ങൾ പ്രശ്ന പരിഹാരത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ് ഇവിടെ. അതുകൊണ്ട് ഹബീബായ നിബിധങ്ങൾ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും ഉപദേശിക്കുകയാണ്. അബൂമാമ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണിത്. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ വസ്വാമത്തു ശഹറഹ വഅതാഅത സൗജഹ ദഖലത് ജന്നത്തു റബ്ബിഹ. വേറെയും വാക്കുകളിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു പെണ്ണ് അവളുടെ അഞ്ചു നേരത്തെ നിസ്കാരം നിസ്കരിക്കുകയും സ്വാമത്ത് ശഹറഹ, നിർബന്ധമായ റമദാൻ അവൾ നോമ്പെടുക്കുകയും ഖളായത ഖളാ കൂട്ടുകയും ചെയ്താൽ, വഅതാഅത സൗജഹ, തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ, വേറെ റിവായത്തുകളിലുണ്ട്, വഹഫിളത്ത് ഫറുജഹ, അവൾ വ്യഭിചരിക്കാതിരിക്കുകയും ചെയ്താൽ, ദഖലത്ത് ജന്നത്തു റബ്ബിഹ, അവളുടെ രക്ഷിതാവിന്റെ സ്വർഗത്തിലേക്ക് അവൾ പോകും എന്ന് നബിയുനാ റസൂലുള്ളാ. പുരുഷന്മാർക്ക് അങ്ങനെയല്ല. പുരുഷന്മാർക്ക് ഈ ഉമ്മത്തിന്റെ ഒരു ജിഹാദ് നിർബന്ധമായി വരുന്ന ഘട്ടത്തിൽ അവർ ജിഹാദിനിറങ്ങേണ്ടി വരും. പുരുഷന്മാർ സമൂഹത്തിലെ ഉത്തരവാദിത്വമുള്ളവരാണ്. വീട്ടിലെ ഉത്തരവാദിത്വമുണ്ട്, നാട്ടുകാരോട് ഉത്തരവാദിത്വമുണ്ട്, സമുദായത്തോട് ഉത്തരവാദിത്വമുണ്ട്, മക്കളോട് ബാധ്യതയുണ്ട്, ഭാര്യയോട് ബാധ്യതയുണ്ട്, ആണിന് ഉമ്മയോട് ബാപ്പയോട് കടപ്പാടുണ്ട്. പെണ്ണുങ്ങൾക്ക് അതൊന്നുമില്ലല്ലോ. എത്ര ഭാഗ്യവതിമാർ, അവര് സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പമാണ്. പുരുഷന്മാരെങ്ങനെയാണോ എത്ര കടബാധ്യത കാണും പുരുഷന്മാർക്ക്, എത്രയെത്ര കടബാധ്യത കാണും, എന്തെല്ലാം കടപ്പാടുകൾ കാണും. ഒരു പെണ്ണങ്ങനെയല്ല. ഉമ്മമാരെ, ഇത് നിങ്ങൾക്ക് നിബിധങ്ങൾ തന്ന സന്തോഷ വാർത്തയാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി കൊണ്ടു നടക്കുകയും അവൾ അവരുടെ റമദാനിലെ നോമ്പ്, നിർബന്ധമായ നോമ്പ് അവൾ നോമ്പെടുത്ത് വിട്ടുകയും ചെയ്താൽ, അവൾ അവരുടെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ, അവൾ വ്യഭിചരിക്കാതിരിക്കുകയും ചെയ്താൽ, അവളോട് പറയപ്പെടുമത്രേതി, സ്വർഗത്തിന്റെ ഏത് വാതിലിലൂടെ വേണോ നിനക്ക് കടന്നു പോകാമെന്ന്, സ്വർഗത്തിന്റെ എട്ട് വാതിലുകളിൽ ഏത് വാതിലിലൂടെ വേണോ നീ കടന്നോളു മോളെ എന്ന് ആ പെണ്ണിനോട് പറയപ്പെടുമെന്ന് ഹബീബുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിതങ്ങളോട് അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ പഠിക്കാൻ വന്നത്, അവരവരുടെ ദീനിനെ ശരിയാക്കാൻ. പെണ്ണുങ്ങൾ ഹബീബായ നബിതങ്ങളിൽ നിന്ന് ഇൽമു പഠിക്കാൻ വന്നിട്ടുണ്ട്, മുത്തനിബിതങ്ങളിൽ നിന്ന് ചോദിച്ചു പഠിക്കാൻ വന്നിട്ടുണ്ട്. ഹബീബിന്റെ അരികത്ത് വന്ന് ഞങ്ങൾക്ക് നബിയെ നിങ്ങൾ വാഴ്ന്ന് പറഞ്ഞു തരണം, നബിയെ ഞങ്ങൾക്ക് മാത്രമായൊരു വാഴ്ന്ന് വേണം എന്ന് നബിയോട് പെണ്ണുങ്ങൾ വന്ന് പറഞ്ഞത് അവരവരുടെ സ്വർഗം രക്ഷപ്പെടുത്താനാണ്, നരകത്തിൽ നിന്ന് കാവലുണ്ടാകാനാണ്. മഹതിയായ അസ്മാഉ ബിന്തു യസീദ് റളിയല്ലാഹു അൻഹ ഹബീബിനോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്
അള്ളാഹുവിന്റെ റസൂലേ, ഗലബന അലൈക റിജാൽ, പുരുഷന്മാർ ഞങ്ങളെക്കാളും കൂലിയും പ്രതിഫലവും കൊണ്ടുപോയല്ലോ നബിയേ, പുരുഷന്മാരാണല്ലോ ഒരുപാട് നന്മ ചെയ്യുന്നത്, യഹജ്ജൂന മഅക, അങ്ങയോടൊപ്പം അവർ ഹജ്ജ് ചെയ്യുന്നു നബിയേ, വയഅതമിറൂന മഅക, അങ്ങയോടൊപ്പം ഉംറ ചെയ്യുന്നു നബിയേ, വയുജാഹിദൂന മഅക, അങ്ങയോടൊപ്പം ധർമ്മസമരത്തിന് വരുന്നു നബിയേ, വജഅല്ലനാ യൗമം മിൻ നഫ്സിക, നബിയേ ഞങ്ങൾക്കും ഒരു ദിവസം വേണം നബിയേ, അങ്ങ് വഅദ് പറഞ്ഞു തരണം നബിയേ, ഞങ്ങൾക്ക് വഅദ് കേൾക്കണം നബിയേ, ഞങ്ങൾക്കും ദീൻ പഠിക്കണം നബിയേ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളിലേക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു, അൽ സമിഅതും ബി അജ്മല മിൻഹാ ഖിതാബ, ഇത്രയും മനോഹരമായ അർത്ഥവത്തായ കാര്യം പറയുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവളെ ചോദിച്ചത് എത്ര അർത്ഥവത്തായ കാര്യമാണ്, അവരുടെ കൂട്ടുകാരികൾ അടക്കമുള്ളവർക്ക് ദീൻ പഠിക്കാൻ വേണ്ടി അവർക്കൊരു ദിവസം വേണമെന്നല്ലേ ആ ചോദിക്കുന്നത്. അതിന് മറുപടിയായി നിബിദങ്ങൾ തിങ്കളാഴ്ച ദിവസം പെണ്ണുങ്ങൾക്ക് ക്ലാസ്സിന് വേണ്ടി നിബിദങ്ങൾ മാറ്റിവെച്ചിരുന്നു എന്ന് സഹീഹായ ഹദീസിൽ കാണാൻ കഴിയും. തിങ്കളാഴ്ച ദിവസം പെണ്ണുങ്ങൾക്ക് മാത്രമായി നിബിദങ്ങൾ വഴുതു പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് ഹബീബായ നിബിദങ്ങളോട് വേണം എന്ന് പറഞ്ഞ് ചോദിച്ചവരാണ് അങ്ങനെ വഴുതു പറഞ്ഞു കൊടുക്കുന്ന ഒരു തിങ്കളാഴ്ചത്തെ ഹബീബിന്റെ വഴുതിലാണ് മുസ്ലിബിദങ്ങൾ പെണ്ണുങ്ങളോട് പറഞ്ഞത്, പെണ്ണുങ്ങളെ നിങ്ങൾ നൊന്തുപെറ്റ മൂന്ന് മക്കളിൽ നിങ്ങൾ പ്രസവിച്ച മക്കളിൽ മൂന്ന് പേരെങ്ങാനും മരിച്ചു പോവുകയാണെങ്കിൽ ആ മൂന്ന് മക്കളും അള്ളാഹുവേ എന്റെ ഉമ്മയെ നരകത്തിലിടരുതേ, പടച്ചവനെ എന്റെ ഉമ്മയെ ശിക്ഷിക്കരുതേ, അള്ളാഹുവേ എന്റെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ എന്ന് നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ വന്ന് പറയും. ആ ഉമ്മയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ചെറുപ്പത്തിൽ മരിച്ചുപോയ മൂന്ന് മക്കളെന്ന് ആ പെണ്ണുങ്ങളുടെ വഴുതിലാണ് വിവരങ്ങൾ പറഞ്ഞു കൊടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് ചോദിച്ചു, രണ്ട് മക്കൾ എനിക്ക് മരിച്ചിട്ടുണ്ട് നബിയേ, രണ്ടാൾ മരിച്ചാലും സ്വർഗമുണ്ടോ? ഹബീബാനബി പറഞ്ഞു, രണ്ട് കുട്ടി മരിച്ചാലും ആ മക്കൾ കാരണം ആ ഉമ്മാക്ക് സ്വർഗമുണ്ട്. അന്നേരം ഒരു പെണ്ണ് ആ പെണ്ണ് പറയുകയാണ്, മഹദി പറയുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോ ഒരു കുഞ്ഞ് മരിച്ചാലോ എന്ന് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. വേറെ ചില രിവായത്തിലുണ്ട്, വവാഹിദ, ഒരു കുഞ്ഞ് മരിച്ചാലും ആ ഒരു കുഞ്ഞ് മരിച്ചതിന്റെ പേരിൽ ഗർഭം ചുമന്നല്ലേ ആ മരിച്ചത്, ഗർഭം ചുമന്ന ഉമ്മയല്ലേ അത്, ആ കൊച്ചുപ്രായത്തിൽ മരിച്ച മക്കൾ, ഉമ്മാക്ക് ഒരു മകനോ ഒരു കുട്ടി രണ്ടു കുട്ടി മൂന്ന് കുട്ടി ഇതിൽ ഏതാണെങ്കിലും സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഹബീബായ നബി തങ്ങളുടെ രീതി അവരെ എജ്യൂക്കേറ്റ് ചെയ്യുക. പണ്ഡിതകളാക്കുന്നത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് പഠിക്കണം, അവരറിയണം, അവരെ വഅദ് കേൾക്കണം, അവർ ദീനീ പ്രഭാഷണങ്ങൾ കേൾക്കണം, ഖുർആൻ ക്ലാസ്സുകളിൽ സംബന്ധിക്കണം. നമ്മുടെ പെണ്ണുങ്ങളിൽ ആലിമത്തുകൾ വേണം, വഫിയകൾ വേണം, ഹാഫിളത്തുകൾ വേണം, പഠിക്കണം. ആയിഷ ബി റളിയല്ലാഹു അൻഹ 40 കൊല്ലം ഹബീബ് വഫാത്തായതിന്റെ ശേഷം 40 കൊല്ലം ദീനിന് ഇൽമ് പറഞ്ഞു കൊടുത്ത മഹദിയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു. സാന്ദർഭികമായി പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ സ്ത്രീകൾക്ക് വഅദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹബീബായ നബിയുടെ വഅദ് കേൾക്കാൻ അവർ വരുമായിരുന്നു, കാരണം അവർക്ക് ദീൻ പഠിക്കുന്നത് ഇഷ്ടമാണ്. ഹബീബായ നബി അവരോടുള്ള പെരുമാറ്റം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പറഞ്ഞു കൊടുക്കുകയാണ്, ഓരോരുത്തരെയും അറിയിക്കാൻ. അദ്ദീനു അൽ മുആമല, ദീൻ എന്ന് പറയുന്നത് സ്വഭാവമാണ്, ദീൻ എന്ന് പറയുന്നത് പെരുമാറ്റമാണ്. അത് ആണുങ്ങളോട് നബി പറഞ്ഞു കൊടുത്തു, പെണ്ണുങ്ങളോടും പറഞ്ഞു കൊടുത്തു. മുത്തരവിധങ്ങൾ അങ്ങനെ പെണ്ണുങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെണ്ണുങ്ങൾ നബിയുടെ മുമ്പിൽ വെച്ച് തമാശ പറഞ്ഞിട്ടിരിക്കാൻ തുടങ്ങി. നബിധങ്ങൾ മിണ്ടാതിരുന്നപ്പോ ക്ലാസ്സിനൊരു ബ്രേക്ക് ഉണ്ടാകും, ചെറിയൊരു ബ്രേക്ക് വേണമല്ലോ ഏതൊരു ക്ലാസ്സിനും. ലോങ് ആയിട്ട് പോകുമ്പോ സ്കൂളിലെ കണ്ടില്ലേ ബ്രേക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നബിധങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയൊരു ഇടവേള, ഒരു ബ്രേക്ക്, ഒരു ഇന്റർവെൽ. അപ്പൊ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, അപ്പൊ നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ വേദ വരണം സാധ്, മൈക്കിലൊക്കെ മൈക്കൊക്കെ ഉറപ്പാക്കി വേദ നിർത്തിയാൽ ആൾക്കാരെ അങ്ങനെ കഥ പറയാനുള്ളത് നിർത്തിയെടുത്താൽ തുടങ്ങില്ലേ? അങ്ങനെയല്ലേ?
നിബിധങ്ങൾ വേള നിർത്തി ഒരു ചെറിയ ബ്രേക്ക് കൊടുത്തു. പെണ്ണുങ്ങൾ അങ്ങനെ വർത്താൻ പെണ്ണുങ്ങൾക്കുണ്ടോ വർത്താനം പറഞ്ഞ് തീരുന്നു. എപ്പോഴും ഇനി 4 മണിക്കൂർ ഒപ്പിരുന്ന് പിരിഞ്ഞാലും എടി പിന്നെ ബാക്കി ഞാൻ പിന്നെ പറയട്ടോ എന്ന് പോലെ അവർക്ക് കഥ പറഞ്ഞ് തീരാറില്ല. അവരങ്ങനെയാണ്, വല്ലാത്ത സ്നേഹവും ആർദ്രതയും. കുറെ പറഞ്ഞറിയിക്കണം പെണ്ണുങ്ങളുടെ സ്വഭാവം. നമ്മൾ ആണുങ്ങളാണ് പറയാൻ നിൽക്കൂല, കേൾക്കാനും നിൽക്കൂല. നമ്മൾ വല്ലാണ്ട് മോശമായി പോകുന്നുണ്ട്, അവർ വല്ലാണ്ട് ഓവറായി പോകുന്നു. ഇതിന്റെ ഇടക്കൊരു വൽവസത്ത് ഖൈറ്, ഇതിന്റെ ഇടക്കുള്ളൊരു രീതി സ്വഭാവം മതി. ഇരിക്കട്ടെ, അപ്പൊ ഇവര് വർത്തമാനം പറയാം. ഒന്നും പറയാതിരിക്കുമ്പോൾ ഈ പെണ്ണുങ്ങൾ തമാശ പറയാൻ തുടങ്ങി. അതാ നബിയുടെ മുമ്പിൽ കാണിക്കുന്ന സ്വാതന്ത്ര്യമാണ്. തങ്ങളല്ലാതെ ആരുമില്ല. വിധങ്ങൾ ഏതൊരാൾക്കും ഉമ്മയും ഉപ്പയുമാണ് നബിധങ്ങൾ. നബിയുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്. ഹബീബിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. അവര് തമാശ പറയാൻ തുടങ്ങി, തമാശ പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി, ശബ്ദമുയരാനും തുടങ്ങി. നല്ല ചിരിയും തമാശ. പിന്നെ അവര് പരിസരം തന്നെ മറന്നു. നോക്കണം ആ രംഗം ആലോചിച്ച് നോക്കും. നബിധങ്ങൾ മിണ്ടാണ്ടിരിക്കുക അവിടെ. അവര് തമാശ പറഞ്ഞ്, അവര് പഴയ സ്കൂളിൽ പോയ കഥ, സ്കൂളൊന്നും ഇല്ലാതല്ല പറഞ്ഞു നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കെട്ടിച്ച കഥയും മറ്റും ഒക്കെ പറഞ്ഞ് അങ്ങനെ ചിരിക്കാൻ തുടങ്ങി. നിബിധങ്ങൾ മിണ്ടാതിരിക്കുകയാണ്. ആ ഇടക്കാണ് ആ വീട്ടിലേക്ക് കയറി വരുന്നു. നബിയുടെ വീടാണത്. ഹബീബ് ഉമറെന്നവരുടെ അമ്മോശ നിബിധങ്ങൾ, ഉമറെന്നവരുടെ പുതിയ പിള്ളയാണ്. കാരണം ഉമറെന്നവരുടെ മോളെയാണ് നബിധങ്ങൾ കല്യാണം കഴിച്ചത്. നബിയുടെ പുതിയ പിള്ളയാണ് ഉമറെന്നവര്, സിദ്ദീഖ് എന്നവരുടെ പുതിയ പിള്ളയാണ് നബിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഉസ്മാൻ എന്നവരുടെ അമ്മോശനാണ് നബിധങ്ങൾ, അലിയാരുടെ അമ്മോശനാണ് ആര് ഖലീഫമാരായി. ഉമർ എന്നവർ കടന്നു വന്നപ്പോ നബിയുടെ വീട്ടിൽ അവരെ തമാശ പറഞ്ഞ് ചിരിക്കുകയാണ്, തങ്ങൾ മിണ്ടാതിരിക്കുകയാണ്. ഉമർ എന്നവരതാ കടന്നു വരുന്നു. എല്ലാ പെണ്ണുങ്ങളും എണീറ്റ് ഒരച്ച ഓട്ടം ഹിജാബിന്റെ മറയുടെ മറവിലേക്ക് എല്ലാ പെണ്ണുങ്ങളും ഓടി. ഉമർ എന്നവർ വന്നപ്പോ ഉമറന്നവരെ പേടിയാണ്, യാത്ര പേടിയാണ്. അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്ലിസിൽ തന്നെ ഓടിപ്പോയി. ഉമറന്നവര് വന്നപ്പോ ഉമർ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, പെണ്ണുങ്ങളെ, സ്വന്തം ശരീരങ്ങളുടെ ശത്രുക്കളായവരെ, പെണ്ണുങ്ങളെ, നിങ്ങൾ എന്നെ പേടിക്കുകയാണോ? ഹബീബല്ലേ നിങ്ങളുടെ കൂടെയുള്ളത്? നബിയെ പേടിക്കാതെ എന്നെയാണോ പേടിക്കുന്നത്? ഹബീബിനെയല്ലേ നിങ്ങൾ ബഹുമാനിക്കേണ്ടത്? എന്നെ കണ്ടപ്പോ ഓടുകയാണോ? നബിയോട് ഒറ്റ വെച്ച് സംസാരിക്കുകയും ഹബീബിന്റെ മുമ്പിൽ ബഹളമുണ്ടാക്കി ചിരിക്കുകയും ചെയ്യുകയോ? ഞാൻ വന്നപ്പോ മിണ്ടാതിരിക്കുകയോ? ഇതെന്തു കഥ? നബിയുടെ മുമ്പിലല്ലേ അച്ചടക്കത്തോടെ ഇരിക്കേണ്ടത്? എന്നെയാണോ നിങ്ങൾക്ക് പേടി എന്ന് ചോദിച്ചപ്പോ ആ കൂട്ടത്തിലെ ബുദ്ധിയുള്ളൊരു പെണ്ണ് പറഞ്ഞു, നല്ല സന്തേടമുള്ള ഒരു പെണ്ണൊരു മറുപടി കൊടുത്തു. ഉമർ എന്നവർക്ക് അള്ളാഹുവിന്റെ റസൂല് വളരെ കരുണയുള്ളവരാണ്, വാത്സല്യമുള്ളവരാണ്, സൗമ്യനാണ്, മൃദു സ്വഭാവക്കാരനാണ്. നിങ്ങൾ വല്ലാത്ത പരുക്കനല്ലേ, ഹൃദയം കഠിനമായ ആളല്ലേ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓടിയത്. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹ്ലൻ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകനെ, നിങ്ങൾ അവരോട് ദേഷ്യപ്പെടരുത്. വല്ലാഹി മാ റആക ശൈത്താനു സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക. ഉമറെ, പിശാച് പോലും നിങ്ങളെ കണ്ടാൽ പിശാച് ഓടി മറയുമല്ലേ. ഉമറെ, നിങ്ങൾ വരുന്ന വഴിക്കാണ് പിശാച് വരുന്നതെങ്കിൽ പിശാച് ഓടി മറയും. ഉമറെ, പിന്നുണ്ടോ ഈ പെണ്ണുങ്ങൾക്ക്? അവർക്കൊക്കെ നിങ്ങളെ പേടിയാണെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണിത്? രാജാക്കന്മാർ പോലും ഉമറന്നവരുടെ മുമ്പിൽ വന്നാൽ സംസാരിക്കുമ്പോൾ നാവിടറുമായിരുന്നു എന്നാണ് ചരിത്രം. വലിയ വലിയ രാജാക്കന്മാർ, ഭരണാധികാരികൾ ഉമറന്നവരുടെ മുമ്പിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ വിറക്കാൻ തുടങ്ങും.
അതാണ് ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉയൈനത്തുബ്നു ഹസ്ന എന്നവരെ ഹിർബ്നു ഖൈസ് എന്ന് പറയുന്ന മഹാനായ സഹാബിയുടെ കൂട്ടുകാരനാണ്, വലിയ ഭരണാധികാരിയാണ്, നേതാവാണ് ഉയൈനത്തുബ്നു ഹസ്ന അൽഫസാരി റളിയല്ലാഹു അൻഹു. ഉമർദിയല്ലാഹുവിനെ കാണാൻ ആഗ്രഹം തോന്നി, അദ്ദേഹത്തിന് എന്തോ ഉണർന്നവരോട് പറയണം, പക്ഷെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല. അപ്പോഴാണ് ഹെറബിന് ഹൈസിനോട് പറയുന്നത്, ഹെറേ നിങ്ങൾ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു തരണം ഉണർന്നവരെ കാണാൻ. ഉഴയിനത്തിന് ഹെച്ചൻ എന്നവരോ പരുക്കൻ സ്വഭാവക്കാരൻ, കാട്ടറബികളുടെ സ്വഭാവം, എടുത്തിട്ട് സംസാരിക്കുക, അങ്ങനത്തെ ഒരു പ്രകൃതമാണ് ഉഴയിനത്തിന് ഹെച്ചൻ എന്നവര്. ഉമറദിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഉഴയിനെ കടന്നു വരുന്നു. ഹെറബിന് ഹൈസ് എന്നവരാണ് ഉണർന്നവരോട് പറഞ്ഞത്, അമീറുൽ മുഅ്മിനീനെ ഇദാ ഉഴയിന يريد ان يتكلم معك നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉമർ എന്നവർ സമ്മതം കൊടുത്തു. ഇയാൾ വലിയ നേതാവാണ്, ഉയൈന റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. മഹാനവറുകൾ ഉമർ എന്നവരുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, അമാ അറബ്തനി യാ ഉമർ, ഉമറേ എന്നെ അറിയൂലേ. ആലമൻ അൻത, നീ ആരാണ്? അനൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം, ഞാൻ മാന്യനായൊരു മോനാണ്, മാന്യനായൊരു വാപ്പയുടെ, മാന്യനായൊരു വല്യാപ്പയുടെ. പറഞ്ഞ് ഞാൻ വലിയ ആളാണ്, എന്റെ വാപ്പ്യം വലിയ ആളാണ്, എന്റെ വല്യപ്പ്യം വലിയ ആളാണ്. ഇവരെന്നവർക്ക് അത് പിടിച്ചില്ല. വർത്തമാനം ഇവരെന്നവര് പറഞ്ഞു, ഉഴയിനത്തിന് ഹെച്ചൻ എന്ന് പറയാൻ കാരണം അദ്ദേഹം, അദ്ദേഹത്തിന്റെ വാപ്പ ഉഴയിന ഇബിൻ ഹെസ്വിൻ ഇബിൻ ഹെമൽ ഇബിൻ ബദർ, ബനൂബദർ ഗോത്രക്കാരാണ്. അറബികളിലെ പ്രധാനപ്പെട്ട നാല് വലിയ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് ബനൂബദർ. ആ കുടുംബത്തിലെ ആളാണ് ഉഴയിന. അപ്പൊ വാപ്പ വലിയ ആളാണ്, വല്യപ്പ് വലിയ ആളാണ്. അപ്പൊ പറഞ്ഞു, ഞാനൊരു മാന്യനാണ്, അനൽ കരീം, കരീം പേരല്ല, മാന്യൻ എന്ന അർത്ഥത്തിൽ ഞാൻ മാന്യനാണ്. ഇബിനുൽ കരീം, മാന്യനായ ഒരാളുടെ മോനാണ് ആ വാപ്പ. ഇബിനുൽ കരീം, നിങ്ങളുടെ വല്യാപ്പയും മാന്യനായ ആളാണ്. നീ നിന്ദ്യനാണ്, നിന്റെ വാപ്പയും നിന്ദ്യനാണ്, വല്യപ്പയും നിന്ദ്യനാണ്. അവരൊക്കെ ജാഹിലിയ കാലത്ത് കഴിഞ്ഞു പോയ ആൾക്കാരാണ്. ഇവർ നിങ്ങൾ പറഞ്ഞു, നീ എങ്ങനെ പറയും? അല്ലാഹുവിന്റെ റസൂൽ അത് ഹദീസായിപ്പോൾ പഠിപ്പിച്ചതാണ് സംഭവം. അൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം, യൂസുഫ്, ഇബ്നു യഅഖൂബ്, ഇബ്നു ഇസ്ഹാഖ്, ഇബ്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ലോകത്തെ ഏറ്റവും വലിയ മാന്യൻ, വാപ്പയും മാന്യൻ, വല്യാപ്പയും മാന്യനായ ആൾ, അവരുടെ ഉപ്പയും മാന്യൻ, അങ്ങനത്തെ മാന്യൻ യൂസുഫ് നബി അലൈഹിസ്സലാം മാത്രമാണ്. വാപ്പ യാക്കൂബ് നബിയാണ്, വല്യപ്പ ഇസ്ഹാഖ് നബിയാണ്, അവരുടെ ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദർ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഈ മാന്യത ലോകത്ത് ആർക്കാണ് കിട്ടിയത്? മൂന്ന് വാപ്പമാർ പ്രവാചകൻ. ആ ഹദീസ് എടുത്തിട്ടാണ് ഉഴയിനെ തന്നെ പറ്റി പറഞ്ഞത്, അന ഇബ് അനൽ കരീം, ഇബ് ഞാനാണ് ഈ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം. അൻതൽ ഖസീസ്, ഇബ്നുൽ ഖസീസ്, ഇബ് കരീമിന്റെ ഓപ്പോസിറ്റ് ഖസീസ് എന്ന് പറഞ്ഞ ഈ നിന്ദ്യന മോശപ്പെട്ട ആളാണ്. ഇവർദങ്ങൾ അങ്ങ് പറഞ്ഞു, ദേശത്ത് പിടിച്ചില്ല, വല്ലാണ്ട് ദേഷ്യം വന്നു. അമറന്നവരുടെ പേര് പറഞ്ഞാൽ മതിയായിരുന്നു, അമറന്നവരുടെ കൈ കളിക്കാൻ പറ്റും. ഞാൻ അനഴിയിലെത്തി പ്രശ്നം തീർന്നേന്ന്, ഞാൻ വലിയ മാന്യൻ, എന്റെ വാപ്പ്യം മാന്യന, വല്യാപ്പ്യം മാന്യൻ എന്നൊക്കെ പറഞ്ഞു അമറന്നവര് വിടുവോ? അപ്പോ ഉഴയിനക്ക് ദേഷ്യം, അദ്ദേഹത്തിന്റെ ഉഴയിനറളിയല്ലാഹുവിന്ന് പറഞ്ഞു ഉമറന്നവരോട്, ഉമറന്നവരോട് പറഞ്ഞു, ഉമറേ ഉമറേ ഉമറേ, നിങ്ങൾ ലാ തഅജിലു ഫിൽ ഖദിയ വലാ തഖ്തിമു ബിസ്സവിയ. ഉമറേ, നിങ്ങളുടെ ഭരണത്തിൽ നിങ്ങൾ വിധി പറയുന്നത് ശരിയായ രീതിയിലുള്ള ഭരണമല്ല. നിങ്ങൾ ആളുകൾക്ക് കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും തുല്യമായി വീതിച്ചു കൊടുക്കുന്നുമില്ല. ആരോടാണ് പറയുന്നത്? ലോകത്ത് നീതിയുടെ പാഠം പഠിപ്പിക്കാൻ വന്ന അഷ്റഫുൽ ഖൽഖിന്റെ ഉച്ച ശിഷ്യനോട്, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, ഏറ്റവും നല്ല നീതിമാനായ ഭരണാധികാരിയോട്, നിങ്ങൾ നീതിയല്ല ചെയ്യുന്നത്, അനീതിയാണ് ചെയ്യുന്നത് എന്ന് ഉഴയിനത്ത് ഹെച്ചുനെന്നവര് ഉമറന്നവരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിച്ചപ്പോ അതിന് മറുപടി കൊടുക്കാൻ ഉമറന്നവര് ചാട്ടവാറെടുക്കാൻ പോയ ഉമറന്നവരുടെ മരുന്നാണത്, അദ്ദിറ. അതുകൊണ്ട് അടി കിട്ടിയാൽ ഏത് പിശാചും തലയിന്നിറങ്ങിപ്പോകും. ഉമറന്നവര് ആ വടിയെടുക്കാൻ വേണ്ടി പോയപ്പോ ഹെറുബിന് കൈസ് എന്ന സുഹാബി പറഞ്ഞു, ഉമറന്നവരെ, ഹെറുബിന് കൈസ് എന്നവർ ഹാഫിളാണ്, ഹാഫിളിന് കിതാബില്ല, അള്ളാന്റെ കിതാബ് മനഃപ്പാടമാക്കിയ സുഹാബിയാണ്. ഹെറുബിന് കൈസ് എന്നവർ പറഞ്ഞു, അല്ലാഹു യഖൂൽ, നാട്ടുകാരനും എന്റെ ബന്ധുവുമായ ഉഴയിനത്ത് ഹെസ്വിൻ അടിക്കാനാണോ പോകുന്നത്?
അല്ല പറയുന്നില്ല. മാപ്പ് ചെയ്യണം, നിങ്ങൾ നിങ്ങൾ പുറത്തു കൊടുക്കാനാണ് കൽപ്പിക്കേണ്ടത്, നന്മയാണ് കൽപ്പിക്കേണ്ടത്. വിവരമില്ലാത്ത ആളുകൾ വല്ലതും ചെയ്താലും പറഞ്ഞാലും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു പോരുകയല്ലേ വേണ്ടത്. തൊഴിലിനത്തും ഗ്രഹത്തിന് വിവരമില്ലാത്ത മനുഷ്യനാണ്, അയാളുടെ വർത്തമാനം കേട്ട് ദേഷ്യപ്പെടല്ലേ, മാപ്പു ചെയ്യാനല്ലേ ഖുർആൻ പറഞ്ഞത്. ഉമറന്നവരുടെ ദേഷ്യം പോയി, അള്ളാന്റെ കിതാബ് എന്താണോ പറയുന്നത് അത് അംഗീകരിക്കുന്ന ആള്. ദീനെന്തോ തങ്ങൾക്ക് ദേഷ്യമുണ്ട് ഒക്കെയാണ്. എന്നാലും മഹാനായ ഫാറൂഖ് തങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതകരമായൊരു സംഭവമാണ് പറയാൻ പോകുന്നത്. അത്യപൂർവമായൊരു സംഭവം. ഒരു കേസിൽ ഒരു പെണ്ണിനെ വിചാരിക്കാൻ പോവുകയാണ്. ഒരു പെണ്ണ് എന്തോ ഒരു ഒരു തെറ്റ് ചെയ്തതില്ല, പെണ്ണിനെ വിചാരണ ചെയ്യണം. അവളാണെങ്കിലോ ഗർഭിണിയാണ്. സുബ്ഹാനല്ലാഹ്, ഉമർ എന്നവർ എന്ന ഉമർ എന്നവരുടെ വ്യക്തിത്വമാണ് നമ്മൾ ഇവിടെ അറിയാൻ പോകുന്നത്. നിങ്ങളെ ഉമർ വിളിക്കുന്നു എന്ന് ദൂതൻ വന്ന് പറഞ്ഞപ്പോഴേക്കും പെണ്ണ് പ്രസവിച്ചു പോയി. അകാല പ്രസവം, അസമയത്തുള്ള പ്രസവം, പ്രസവിക്കാനായിട്ടില്ല, പ്രസവിച്ചു, പേടികൊണ്ട് പ്രസവിച്ചു പോയി. ഉമറന്നവര് വിളിക്കുകയാണ് എന്ന് കേട്ടപ്പോ പടച്ചോനെ എന്റെ കഥ കഴിഞ്ഞല്ലോ എന്നാ പെണ്ണ് വിചാരിച്ചത്. വളരെ പ്രീമച്യൂറായിട്ട് ആ കുട്ടി പ്രസവിച്ചു, കുഞ്ഞ് മരിക്കുകയും ചെയ്തു. പേടിച്ച് പ്രസവിച്ചതാ, പേടികൊണ്ട് പ്രസവിച്ചു പോയി. ഉമറളിയല്ലാഹു പിന്നെ ആ പെണ്ണിന് വിചാരണ ചെയ്തില്ല. ഉമറളിയല്ലാഹു തആലാഹു സഹാബിമാരെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എനിക്ക് ആ പെണ്ണിന്റെ കുഞ്ഞ് ചാപ്പിള്ളയായി ജനിച്ചു മരിച്ചുപോയ ആ കുഞ്ഞിന്റെ ജന്മത്തിൽ ഞാൻ അള്ളാഹുവിനോട് കുറ്റക്കാരനാണോ? അവൾ എന്നെ പേടിച്ചിട്ടാണോ ആ പ്രസവിച്ചത്? അത് ആ സമയത്തുള്ള പ്രസവമാണ്, പ്രസവിക്കാനായിട്ടില്ല. പേടിച്ച് അമറന്നവരെ വിളിക്കണമെന്ന് കേട്ടോ. ആ കുഞ്ഞ് മരിച്ചതിൽ ഞാൻ ഉത്തരവാദിയാണോ? ആ കുഞ്ഞിന്റെ കുഞ്ഞ് മരിച്ചതിന്റെ പേരിൽ ആ കുടുംബത്തിലേക്ക് ഒരു കൊലപാതകത്തിന്റെ പ്രായശ്ചിത്തം കൊടുക്കുന്ന പോലെ ഒരു ജന്മത്തിന് പ്രായശ്ചിത്തമായി എന്താണോ കൊടുക്കുന്നത്, അന്ന് 100 ഒട്ടകം കൊടുക്കുന്നു, ചിലപ്പോ 200 ഒട്ടകം. ഒരാള് മരിച്ചു കഴിഞ്ഞ ഒരാളെ കൊന്നാൽ അൺഇൻറ്റൻഷനൽ കില്ലിങ്, അതായത് മനസ്സുകൊണ്ട് ഉദ്ദേശിക്കാതെ അറിയാൻ വണ്ടി തട്ടിപ്പോയി. ഉദാഹരണം, വെറുതെ ചെന്ന് മർഡർ ചെയ്യുന്നതല്ല, ചെന്ന് കൊലപ്പെടുത്തല്ല, അറിയാതെ വെറുതെ എന്ത് ചെയ്തതാ, ഒരു പക്ഷിക്ക് ഒരു മനുഷ്യന് കൊണ്ടുപോയി, ആള് മരിച്ചു. ഇതിനൊക്കെ പ്രായശ്ചിത്തം കൊടുക്കണം, അതിന് സമ്പത്ത് കൊടുക്കണം. ആ കുടുംബക്കാരെ എത്രയാണോ എത്രയാണോ കാതി വിധി പറയുന്നത് അവരുടെ പൊരുത്തനുസരിച്ച് കൊടുക്കേണ്ടി വരും. അമൃതങ്ങൾ ചോദിക്കുന്നു, ഈ കുഞ്ഞു മരിച്ചതിൽ ഞാൻ ആ വീട്ടുകാർക്ക് എന്തെങ്കിലും ദിയത്ത് കൊടുക്കേണ്ടതുണ്ടോ, പ്രായശ്ചിത്തം കൊടുക്കേണ്ടതുണ്ടോ? സഹാബിമാരെല്ലാരും പറഞ്ഞ്, എന്തു മറേ, നിങ്ങൾ ആ പെണ്ണിനെ വിളിച്ചിട്ടല്ലേ ഉള്ളൂ, അവളെ വിസ്തരിക്കാൻ വേണ്ടി അവള് പ്രസവിച്ചു, അത് നിങ്ങളെ കുറ്റാണോ? ഇവരെന്നവർ ചോദിച്ചു, എന്നാലും മക്സൂനി എന്നോട് പറഞ്ഞു തരൂ, ഞാനതിന്റെ കുറ്റക്കാരനാണോ അള്ളാഹുവിന്റെ മുമ്പിൽ, എന്നെ പേടിച്ചിട്ടാണ് അവളെ പ്രസവിച്ചതെന്ന് കേട്ടത്. അപ്പൊ അലി തങ്ങളോട് ഇരിക്കുന്നുണ്ട്, അലി റളിയല്ലാഹു തആല ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അലി റളിയല്ലാഹു അൻഹു ഒരു കാഴ്ചപ്പാടുണ്ടാവും. ഉമറങ്ങൾ ചോദിച്ചു, അലിയാരെ, നിങ്ങൾ എന്താണ് മസല പറയാത്തത്, നിങ്ങൾ എന്താ അഭിപ്രായം പറയാത്തത്, നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്റെ സംശയം പറയുകയാണ്, ആ കുഞ്ഞിന്റെ മരണത്തിൽ ഞാൻ കുറ്റക്കാരനാണോ? അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങളാ മനസ്സുറപ്പിച്ച് വെച്ചില്ലേ, അത് പിന്നെ സംശയമാക്കേണ്ടതില്ല, അത് തന്നെയാണ് ഉറപ്പ്. നിങ്ങൾക്കെന്ത് കുറ്റുണ്ടോ എന്ന് സംശയമല്ലേ, അത് ഉറപ്പാണ്, നിങ്ങളാണ് അതിന് കുറ്റക്കാരൻ. ഉമർദങ്ങൾ പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു തരൂ അലിയെ, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അലിതങ്ങൾ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളാണ് ആ പെണ്ണിനെ പേടിപ്പിച്ചത്. അവളുടെ വയറ്റിലെ കുഞ്ഞ് അസമയത്ത് പ്രസവിക്കാൻ ഇടയായതും നിങ്ങളെ പേടിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രായശ്ചിത്തമായിട്ട് അതിന് എത്രയാണോ തുക കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുത്തേ പറ്റൂ എന്ന് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു
ഇതാണ് ഉമർ ബിൻ ഫാറൂഖ്, ഉമർ ബിൻ ഖത്താബ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഖാഫൻ അൻദ കിതാബില്ലാ, വലിയ ദേശക്കാരനാണ്. അല്ലാഹുവിന്റെ കിതാബിന്റെ വിഷയത്തിൽ കഴിഞ്ഞു, അവിടെ ദേശമല്ല, അവിടെ അല്ലാഹുവിന് വേണ്ടി വണങ്ങുകയാണ്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോഴാണ് ഹബീബിന്റെ മുമ്പിലിരുന്ന പെണ്ണുങ്ങളെല്ലാം ഓടിയത്. എല്ലാം ഓടി ഒളിച്ചു. റസൂലുള്ളാഹിനെ കണ്ടിട്ട് എന്താണ് നിങ്ങൾ മിണ്ടാതിരിക്കാതിരിക്കുകയും നബിയുടെ മുമ്പിൽ സംസാരിക്കുകയും ഒച്ച വെച്ച് ചിരിക്കുകയും ചെയ്ത നിങ്ങൾ എന്നെ കണ്ടിട്ട് എന്തിനാണ് പേടിച്ചത് എന്ന് ചോദിച്ചപ്പോ ഉമർ എന്നവരോട് ബുദ്ധിയുള്ള ആ മഹദി മറുപടി പറഞ്ഞത്, നിങ്ങൾ വല്ലാത്ത ദേശക്കാരനാണല്ലോ ഉമറെ, നിങ്ങൾ ഹൃദയം കടുത്ത ആളാണല്ലോ. റസൂലുള്ളാഹ അങ്ങനെയല്ല, റസൂലുള്ളാഹ സൗമ്യനാണ്, നബിതങ്ങൾ മഹ്ബൂബാണ്, ഞങ്ങളുടെ റഹൂഫായ നബിയാണ്, റഹീമാണ്, കരുണയുള്ള നബിയാണ്. അതുകൊണ്ട് നബിയുടെ മുമ്പിൽ ഞങ്ങൾ ഇത്ര സ്വാതന്ത്ര്യം കാണിക്കുന്നുണ്ട്, അത് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റാറില്ല എന്ന് പച്ചയിൽ തുറന്നു പറഞ്ഞു ഹബീബിന്റെ മുമ്പിൽ വെച്ച്. അത് കണ്ട് അത് കേട്ട് മുത്തലിബി ഞങ്ങൾ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഉമറിന് ആർക്കാണ് പേടിയില്ലാത്തത്, പിശാച് പോലും ഉമറിനെ കണ്ടാൽ പേടിക്കുമല്ലോ. മുത്തലിബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബവുമായി സമൂഹത്തിലെ മഹതികളുമായി നബി തങ്ങൾ ഇടപെട്ട ചില അനുഭവങ്ങളുണ്ട്. നബി തങ്ങളുടെ മുമ്പിൽ ബൈഅത്ത് ചെയ്യാൻ വരുന്നു. ബൈഅത്ത് നടക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു അന്യ പെണ്ണിന്റെ കൈ ഒരു ശൈഖോ ഒരാളോ ഒരു നേതാവോ പിടിക്കാൻ പാടുള്ളതല്ല. അവരുടെ മഹറമില്ലാത്ത ആളെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ബൈഅത്ത് ചെയ്യാൻ വന്നിരിക്കുകയാണ് പെണ്ണുങ്ങൾ. അവരിലുണ്ട് മഹദിയായ ഹിന്ദ് ബിൻ ഉഖ്ബ, അബൂ സുഫിയാന്റെ ഭാര്യ. ഹിന്ദ് റളിയല്ലാഹു അൻഹ ആരായിരുന്നോ വഹ്ഷിയുടെ കരൾ കടിച്ചു തുപ്പിയത്, ആ മഹദി അന്ന് അന്ന് മുസ്ലിമത്തല്ല, ഇന്ന് മുസ്ലിമത്താണ്, സഹാബിയത്താണ്. ഹിന്ദ് ബിൻ ഉഖ്ബ, അബൂ സുഫിയാന്റെ ഭാര്യ. ഹിന്ദ് റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരുഷന്മാരോട് ബൈഅത്ത് ചെയ്തു. അവര് നബിയുടെ കൈപിടിക്കണം, എന്നിട്ട് പറയണം, നബിയേ അള്ളാഹുവിനെ സാക്ഷിയാക്കി അങ്ങേക്ക് ഞാൻ വാക്കു തരുന്നു, നബിയേ ഏകനായ അള്ളാഹുവിന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ശിർക്ക് ചെയ്യുകയില്ല, കൊലപാതകം ചെയ്യുകയില്ല, വ്യഭിചരിക്കുകയില്ല, മോഷണം ചെയ്യുകയില്ല. ഇത് നബിയോട് കൈപിടിച്ച് ഓരോരുത്തരും ബൈഅത്ത് ചെയ്യണം. എന്നാൽ പെണ്ണുങ്ങളുടെ ഊഴം വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മറ വിരിച്ചു, അവിടെ പെണ്ണുങ്ങൾക്കൊരു മറ വിരിച്ചു. അവരും ആണുങ്ങളും നബിതങ്ങളുടെ ഇടയിൽ മറ വേണം, അല്ലാഹുവിന്റെ ഹബീബ് മറ വിരിച്ചു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മറയിരിക്കുമ്പോൾ പെണ്ണുങ്ങളിൽ ഹിന്ദ് റളിയല്ലാഹു അൻഹ അബൂ സുഫിയാന്റെ ഭാര്യ വളരെ കാലങ്ങൾക്ക് ശേഷം 23 കൊല്ലം എടുത്തു ഹിന്ദ് എന്നവർക്ക് ഹിദായത്ത് കിട്ടാൻ. 23 കൊല്ലം 23 കൊല്ലം മുത്തനബിതങ്ങളുടെ ശത്രുപാളയത്തിലാണ്. അവസാനം ഹജ്ജത്തിൽ വിദാ കഴിഞ്ഞതിന്റെ ആ മക്കാ വിജയത്തിന്റെ ശേഷമാണ് ഏകദേശം അവസാന കാലഘട്ടത്തിലാണ് അവരുടെ ഇസ്ലാം ഉറക്കെ പറയുന്നത്. അത്രയും കാലം ജീവിച്ചതെല്ലാം അല്ലാഹു മുസ്ലിമാകുന്നതോടുകൂടെ പുറത്തു കൊടുക്കുകയാണ് എന്നേക്കുമുള്ള മാപ്പ്. ഇന്ദ്രദി അല്ലാഹു എന്നെ വിചാരിച്ചു, നിബിധങ്ങൾ പെണ്ണുങ്ങൾക്കും കൈകൊടുക്കും എന്ന് മഹദി വിചാരിച്ചു. ആ കത്തന്റെ ഉള്ളിലൂടെ ഇന്ദ്രദി അല്ലാഹു കൈ കൊടുത്തു നബിതങ്ങളുടെ മുമ്പിലേക്ക്. നോക്കുമ്പോൾ ആ കൈവിരലുകളിൽ മൈലാഞ്ചി ഇല്ലായിരുന്നു, നഖമാണെങ്കിലോ നീണ്ടു കിടക്കുന്ന നഖമാണ്. ഇത് നബിതങ്ങൾക്ക് ഇഷ്ടമല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൈ നീട്ടി ഹിന്ദ് റളിയല്ലാഹു അൻഹ, അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ ഹാദിഹിൽ യദ് അല്ലതീ കഅന്നഹാ യദു സബ്ഇൻ, ഏതാണ് ഈ കൈ, ഇത് സിംഹത്തിന്റേതാണോ, ഇത് കുറുക്കന്റേതാണോ, നരിയുടേതാണോ, ആരുടേതായി നഖം നീണ്ടു കിടക്കുന്ന കൈ? നബിതങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. പെണ്ണുങ്ങൾ മൈലാഞ്ചിടണമെന്ന് നബിതങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിതാബ് ചെയ്യുന്നത് നബിതങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഈ കൈ മൈലാഞ്ചിതേക്കണം നബിതങ്ങൾ അന്ന് വിരലുകൾ മുഴുവനും മൈലാഞ്ചിടുന്ന കാരണം നമുക്ക് പല ഡിസൈനുകളുണ്ട്. പെണ്ണുങ്ങൾ മൈലാഞ്ചിടുന്നത് ഹബീബിന് ഇഷ്ടമായിരുന്നു. മൈലാഞ്ചി ഇല്ലാതിരിക്കുന്നത് അതൊരു പുരുഷ സ്വഭാവമല്ലേ? നിബിധങ്ങൾ അപ്പോഴാണ് പറഞ്ഞത്, ഹബീബായ നിബിധങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നീ അഖറബുൽ മർഅത അൻ തകൂന സൽതാ മർഹാ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇന്നീ അഖറഹു, എനിക്കിഷ്ടമല്ല ഒരു പെണ്ണ് എങ്ങനെ, അൻ തകൂന സൽതാ മർഹാ,
കയ്യിൽ മൈലാഞ്ചി ധരിക്കാതിരിക്കുന്നതും കണ്ണിൽ തുറമയിടാതിരിക്കുന്നതുമായ പെണ്ണുങ്ങളെ എനിക്ക് ഇഷ്ടമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണ് പെണ്ണായിരിക്കണം എന്നാണ് അതിനർത്ഥം. പെണ്ണുങ്ങൾ ആണുങ്ങളെ പോലെ നടക്കുന്നതും നബിക്ക് ഇഷ്ടമായിരുന്നില്ലല്ലോ. തങ്ങൾ പറയുമായിരുന്നു, നിബിധങ്ങൾ ലഅന റജലത മിനൻ നിസാ, നിബിധങ്ങൾ പെണ്ണുങ്ങളിൽ ആണുങ്ങളെ പോലെ നടക്കുന്ന പെണ്ണുങ്ങൾ, പെണ്ണുങ്ങളിൽ ആണുങ്ങളെ പോലെ നടക്കുന്നവരും ആണുങ്ങളിൽ പെണ്ണുങ്ങളെ പോലെ വേഷവിധാനം ചെയ്യുന്നവര്. അല്ലാഹു ജന്മന ചില ആളുകളെ പടക്കുന്നത് അതിനെ സംബന്ധിച്ചല്ല പറയുന്നത്, അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പിനെ കുറിച്ചല്ല. ആണിനെ ആണായി പടക്കുകയും പെണ്ണിനെ പരിപൂർണമായ പെൺ സ്വഭാവത്തിൽ പടക്കുകയും ചെയ്തതിന്റെ ശേഷം പെണ്ണുങ്ങൾ ഇടുന്ന പോലത്തെ പാൻസ് ആണിടുക, പെണ്ണുങ്ങൾ ഇടുന്നത് പോലത്തെ ചില ഷൂകൾ ഇന്ന് പുരുഷന്മാർ എയർപോർട്ടിലൊക്കെ ധാരാളം കാണാം. കാലിന്റെ അടിഭാഗം ടൈറ്റ് ചെയ്തിട്ട് ലൂസുള്ള പാൻറ്, പെണ്ണുങ്ങൾ ഇടുന്ന ഷൂ ആണുങ്ങൾ, എന്നിട്ട് മുടിക്ക് എന്തെങ്കിലും കാതിലൊരു ചെറിയ പിയേഴ്സിങ് എന്തെങ്കിലും, വളരെ വൃത്തികേട്. നമ്മുടെ നാട്ടിലൊന്നും അത്ര ആയിട്ടില്ല എന്ന് വിചാരിക്കാം. ഈ പോക്ക് പോയാൽ വല്ലാതെ വൈകാതെ എത്തും. ഈ വക കാര്യങ്ങളൊക്കെ ഇനി ചുമ്മാക്കൊക്കെ ഇരിക്കുമ്പോ മുമ്പിൽ ഇരിക്കുന്ന കാതിലെ കാണാൻ ഇപ്പിതങ്ങൾക്കത് വെറുപ്പാണെന്നും പെണ്ണുങ്ങളെ പോലെ വേഷം കെട്ടി നടക്കുന്ന ആണുങ്ങളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബിയുന റസൂലുള്ളാഹ്. പുരുഷന്മാരെ പോലെ നടക്കുന്ന പെണ്ണുങ്ങളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. പെണ്ണ് ആണ് എന്നത് രണ്ടും ഒന്നാവണമെന്ന് വിചാരിച്ചിട്ട് നടക്കില്ല. നമ്മുടെ ബയോളജി എന്നെങ്ങനെയാണ്, നമ്മുടെ ശരീര പ്രകൃതം എങ്ങനെയാണ്, മനസ്സ് വ്യത്യസ്തമാണ്, ശരീരം വ്യത്യസ്തമാണ്, മനസ്സിന്റെ കരുത്ത് വ്യത്യസ്തമാണ്, ആരോഗ്യം വ്യത്യസ്തമാണ്, രണ്ടാൾക്കും ചെയ്യാനുള്ള റോളുകൾ രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് ഹിന്ദ് റളിയല്ലാഹു അൻഹയുടെ കയ്യ് ആ ഹിജാബിന്റെ ഉള്ളിലൂടെ നിബിധങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാൻ നിബിധങ്ങൾ കൈപിടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഹിന്ദ് റളിയല്ലാഹു അൻഹ കൈ നീട്ടുമ്പോ കൈവിരലുകളിൽ നഖമുണ്ട്. നല്ല നഖം വളർത്തുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും, ആണുങ്ങൾ ഉണ്ടാവും നഖം വളർത്തുന്നവർ. നഖം മുറിക്കൽ സുന്നത്താണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചു തന്ന ഫിത്റത്തിന്റെ ഭാഗമാണ്. നഖം മുറിക്കണം മനുഷ്യന്മാർ, ആണായാലും പെണ്ണായാലും നഖം നീട്ടി വളർത്തുന്നത്. നിബിധങ്ങൾ ചോദിച്ചു, ഇതെന്താ, ഇത് മൃഗമാണോ, ഇത് സിംഹമോ കടുവയോ കാണിക്കുന്ന പോലെ ഇങ്ങനെ നഖമുള്ളത്, ഏതാണ് ഈ കൈ ഇതൊരു മൃഗത്തിന്റെ കൈ പോലെയുണ്ടല്ലോ എന്നാണെങ്കിലോ. ശരിക്ക് നെയിൽ പോളിഷ് ഒക്കെ ചെയ്തിട്ട് അരമീറ്റർ ഒക്കെ ഉണ്ടാവും ഓരോ പെണ്ണുങ്ങളുടെ നഖം. അങ്ങനെയൊക്കെ ഫാഷനുകൾ ഇന്ന് വളർന്നു കൊണ്ടിരിക്കും. ആണുങ്ങളും പെണ്ണുങ്ങളും സൂക്ഷിക്കുക. നബി തങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടില്ല. തങ്ങൾ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ കൈകളിൽ മൈലാഞ്ചി ഇടാത്ത പെണ്ണ്, മറുഹാ എന്ന് പറഞ്ഞാൽ കണ്ണിൽ തുറമയിടാത്തവൾ, കണ്ണിന് കാഴ്ച ശക്തിക്കും കണ്ണ് വൃത്തിയാവാനും അന്ന് വളരെ കാലങ്ങൾക്ക് മുമ്പേ ജാഹിലിയ കാലം മുതലേ നിലനിൽക്കുന്ന നിബിധങ്ങൾ ഇഷ്ടപ്പെടുകയും നിലനിർത്തുകയും ചെയ്തൊരു ചര്യയാണത്, കണ്ണിൽ തുറമയിടുന്നത്. പെണ്ണുങ്ങൾ അത് പറ്റുന്നവരൊക്കെ ചെയ്യണം തന്നെ. നിബിധങ്ങൾക്ക് ഇഷ്ടമല്ല തുറമയിടാത്തതും, പിന്നെ നഖം നീട്ടി വളർത്തുന്നവരും അതുപോലെ മൈലാഞ്ചി ഇടാത്തതും നിബിധങ്ങൾക്ക് ഇഷ്ടമല്ല. തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നിബിധങ്ങൾ കൈ നീട്ടി നിബിധങ്ങളുടെ മുമ്പിലേക്ക് നീളുന്ന കൈയിനെ സംബന്ധിച്ച നിബിധങ്ങളാ പറയുന്നത്. ഇമാം സുയൂതി തങ്ങൾ ഒരു വിഷയം തന്നെ ഒരു ചാപ്റ്റർ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അല്ലദീന ലഅനഹും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച പെണ്ണുങ്ങളെ സംബന്ധിച്ച്. ആണുങ്ങളാണ് ഇതെത്ര പെണ്ണുങ്ങളെ കാര്യം ഞാൻ കേൾക്കുന്നത്, ആണുങ്ങളെ വിചാരിക്കണ്ട. നമ്മുടെ വീട്ടിൽ നമുക്ക് ഭാര്യ ഉണ്ടാവും, ഉമ്മ ഉണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും, കുട്ടികൾ ഉണ്ടാവും, അവർക്ക് പറഞ്ഞു കൊടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിട്ടുള്ള ചില പെണ്ണുങ്ങൾ, ചില വിഭാഗം ആളുകൾ, ലഅനല്ലാഹു നാമിസാത്തി വൽ മുതനമ്മിസാത്ത്, കൺപുരികം പ്ലക്ക് ചെയ്യുന്ന പെണ്ണുങ്ങൾ എന്നതിന്റെ അർത്ഥം. ഒരു വികൃതമായതിനെ ശരിയാക്കുന്നതിനെ കുറിച്ചല്ലേ പറയുന്നത്. അല്ലാഹു നല്ല നിനക്ക് കൊടുത്ത പുരികമാണ്, എന്നാലും അത് പറിച്ചിട്ടുമല്ലാതെയും അതിൽ ചേഞ്ച് ചെയ്യുക, അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ബ്യൂട്ടി സലൂണുകളൊക്കെ അങ്ങനെ പ്രവർത്തിക്കണമെന്ന്, ഒരു പിടിച്ചിരിക്കണമെന്ന്, ഒരിക്കലും പറിച്ചെടുത്താൽ പിന്നെ അത് കാട് പോലെ വരും, ഒരിക്കലും പിന്നെ അടുത്ത ട്രിപ്പ് എന്തായാലും വരും, ഒന്ന് വളരുമ്പോഴേക്കും നിത്യ കസ്റ്റമറാണ്, മരിക്കണവരെ ഒരിക്കൽ ചെയ്താൽ മതിയല്ലോ.
നിബിധങ്ങൾ ശപിച്ചിട്ടുണ്ട് പ്ലക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളെയും അത് ചെയ്തു കൊടുക്കുന്ന പെണ്ണുങ്ങളെയും. അങ്ങനത്തെ ബ്യൂട്ടീഷ്യന്മാർ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും അത് ചെയ്യുന്നവരും സ്വന്തം പുരികം അതിന് ചെയ്യാൻ നിർത്തിക്കൊടുക്കുന്നവരും രണ്ടുപേരെയും നിബിധങ്ങൾ ശപിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ സഹീഹായ ഹദീസുകളാണിത്. നമ്മൾ ഇതൊക്കെ നോർമൽ നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും. കോഴിക്കോടോ നമ്മുടെ പരിസരങ്ങളിലോ ഉള്ള സലൂണുകളിലേക്കൊക്കെ ആഴ്ചതോറും രണ്ടാഴ്ചയിലേക്ക് കയറിറങ്ങാത്ത പെണ്ണുങ്ങൾ തെറ്റി ജീവിതത്തിൽ വളരെ കുറവാണെന്ന് സുബ്ഹാനല്ലാഹ്. ഇല്ലാ മറഷ റബ്ബി, അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകൾ കാണു കേട്ടോ, അതിനെ കുറിച്ചല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ഇതൊക്കെ സാധാരണയായി മാറുമ്പോഴേ ഏത് പെണ്ണും അതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്തത്തിന് കുഴപ്പം എന്ന് ചിന്തിച്ചു പോകും. എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് എന്താവില്ല, ഒരു ഹലാല് ഹറാമാവുകയോ ഹറാം ഹലാലാവുകയോ ആവില്ല. എല്ലാരും ചെയ്യുന്ന എല്ലാരും കണ്ടുപിടിച്ചെന്ന് വിചാരിക്കാം, ഹലാലാവുന്നില്ലല്ലോ. ലഅനല്ലാഹു അന്നമിസാത് വൽ മുതനമ്മിസാത്. ഒരു വിഭാഗം അവരാണ് ഒരു വികൃതമായ പുരികം നന്നാക്കുന്നതിനെ കുറിച്ചല്ല, വളരെ മോശമായ രീതിയിൽ നിൽക്കുന്നതിന് നന്നാക്കുന്നതിനെ കുറിച്ചല്ല, വെറുതെ ബ്യൂട്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഏർപ്പാട്. അവരെ അല്ലാഹു ശപിച്ചിട്ടുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹ്. പിന്നെ ടാറ്റു ചെയ്യുന്ന പെണ്ണുങ്ങൾ, അന്നതൊക്കെ ടാറ്റു അന്നുണ്ട്, ഇന്ന് പുരുഷന്മാരാ ചെയ്യുന്നത് അല്ലേ. റസ്ലിംഗ് ചാമ്പ്യന്മാർ മസിൽ മലം മുഴുവൻ കൈ മുഴുവൻ പച്ചക്കൈയാന്ന് വിചാരിക്കും. പുറത്ത് ടാറ്റു, നെഞ്ചത്ത് ടാറ്റു, കവിളിൽ നെറ്റിയിൽ ടാറ്റു, എന്തായാലും ഒരാൾക്ക് പറയാം പച്ചകുത്ത് അല്ലെ, പച്ചകുത്തുന്ന ഏർപ്പാട്. ഹറാമായ വിഷയമാണ് ഇങ്ങനെ ഹറാമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് മെല്ലെ മെല്ലെ. ഇച്ചിരി മസിലൊക്കെ ഉണ്ടാവുമ്പോഴേ ആ ഒരു ചെറിയ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ആ മസിലൊക്കെ കാണുന്ന രീതിയിൽ ഒരു നാല് ടാറ്റു, അതിൽ പലരും പലതാ. ഞാൻ അറിയുന്ന ഒരാൾ മുസ്ലിമായി, അദ്ദേഹം അമേരിക്കക്കാരനാണ്, മുസ്ലിമായി ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ മോശപ്പെട്ട ഒരു വാക്ക് കയ്യിൽ ടാറ്റു ചെയ്ത് വെച്ചിരുന്നു. ചാന്ത് പിടിച്ചു നടക്കുന്ന ടെവിൾസ് എന്നൊക്കെയല്ലേ കുട്ടികൾ കാറിനൊക്കെ പേരിട, കാറിന്റെ ബാക്കിലൊക്കെ ടെവിൾ പിശാചുക്കളായി പോണത് അതിനുള്ളിലോ. എന്തൊക്കെയോ ക്രൈസി മെൻ, ക്രൈസി ബോയ്, ബാഡ് ബോയ്, ഇതൊക്കെ നല്ല വളരെ സുപ്രസിദ്ധമായ വാക്കുകളായിട്ട് തോന്നിപ്പോകും. ബാഡ് ബോയ്, മോശപ്പെട്ട കുട്ടികളാണ്, അതിന്റെ അർത്ഥം തന്നെ അതാ. ചില ക്ലബുകളുടെയൊക്കെ പേരതാ, ബാഡ് ബാഡ് ബോയ്, ക്രൈസി ബോയ്. ഈ ക്രൈസിനെ സ്വത്ത് അള്ളാഹു തന്നെ മാറ്റി കൊടുക്കട്ടെ, അതിനും ആക്കാൻ പറ്റും. അപ്പൊ ഈ ടാറ്റു ചെയ്യുന്ന ഏർപ്പാട്, അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ കഥ, അദ്ദേഹം വളരെ സങ്കടപ്പെട്ടു. അദ്ദേഹം മുസ്ലിം മുസ്ലിമായി, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇന്ന് ഇസ്ലാമിന്റെ വലിയൊരു ദാഴിയാണ്, പ്രബോധകനാണ്, അമേരിക്കക്കാരനാണ്. പക്ഷേ അദ്ദേഹം പലപ്പോഴും സങ്കടത്തോടുകൂടെ പറയും, എന്റെ കയ്യിലെ ടാറ്റു എനിക്ക് മായ്ക്കാൻ പറ്റുന്നില്ല. അത് ചോര കൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ്, വളരെ എക്സ്പെൻസീവാണ്. അത് റിമൂവ് ചെയ്യൽ അത് ചെയ്യുന്നതിനേക്കാളും എത്രയോ ഇരട്ടി പൈസ വരും, അതിനപ്പുറം വലിയ വേദനയും വരും, കയ്യൊക്കെ കേടുവരും. അപ്പൊ അദ്ദേഹം സങ്കടം പറഞ്ഞു, എനിക്ക് എന്റെ കൈ ഒരാൾക്കും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അന്ന് മുസ്ലിമല്ലാത്ത കാലത്ത് ഞാൻ എഴുതി വെച്ചത് എന്റെ കയ്യിൽ ഇപ്പോഴുണ്ട്, വാഹനിക്ക് പൊത്തു തരട്ടെ എന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് കാണിച്ചത് പറയാം. എനിക്കത് ഒഴിവാക്കാൻ പറ്റുന്നില്ല, ടാറ്റു ചെയ്തു പോയി, റിമൂവ് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. അന്ന് പെണ്ണുങ്ങളാണ് നബിതങ്ങളുടെ കാലത്ത് ഇതൊക്കെ ചെയ്യാം, പെണ്ണുങ്ങൾ ചെയ്യുമായിരുന്നു ടാറ്റു. അന്നുണ്ട്, അന്നത്തെ ലെവല് വെച്ചിട്ട് അന്ന് ഇതൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ അഡ്വാൻസ്ഡ് ആണ്, എല്ലാ കാലക്കാരും വിചാരിക്കും ഒരു അഡ്വാൻസ്ഡ് ആണ്. അതായത് എല്ലാ നൂറ്റാണ്ടുകാരും ഒരിക്കലും വിചാരിച്ചു നമ്മളൊന്നും ഇല്ലാത്തവരാണ്. അവർ പറയും നമ്മളെ മുമ്പത്തെ കാലക്കാരെക്കാളും നമ്മൾ ഉഷാറാണല്ലോ. അപ്പൊ അടുത്ത കാലക്കാരും അവർക്കൊന്നും കിട്ടിയത് നമുക്കാണ് ഉഷാർ. നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആണ്. അടുത്തൊരു തലമുറ പോലെ എന്തോ ഒരു ഫേസ്ബുക്കും വാട്സപ്പിട്ട് നടന്നു, നമുക്കിപ്പോ എന്തൊക്കെ ഉണ്ട് നമ്മളെ പറ്റി അവർ പറയും. നമ്മളിപ്പോ പറയും ഭയങ്കര സംഭവമാണല്ലോ. ഓരോ കാലക്കാർ അന്നത്തെ കാലത്തിനനുസരിച്ച് അന്നത്തെ മോഡേൺ ചില സംവിധാനങ്ങൾ. അന്ന് ടാറ്റു ഉണ്ട്, പച്ചകുത്തുന്ന ഏർപ്പാടുണ്ട്, പക്ഷെ പെണ്ണുങ്ങളാ ചെയ്യാം ചെയ്യുന്നത്. പെണ്ണുങ്ങളും ചെയ്യുന്നുണ്ട്, കൂടുതൽ വെസ്റ്റേൺസിലാണ് ചെയ്യുന്നത്, വെസ്റ്റേൺ രാജ്യക്കാരാണ്. ഇന്ത്യക്കാരുണ്ട് എന്നാലും നമ്മുടെ സൗത്ത് ഇന്ത്യൻസിനൊക്കെ കുറവാണ്, കേരളത്തിലൊക്കെ എന്ന് താരതമ്യേന കുറവാണ്. എന്നാലും നമ്മുടെ നോർത്തിലേക്കൊക്കെ ഇച്ചിരി കൂടുതലാണ്, മറ്റു രാജ്യങ്ങളിൽ നോക്കിയാൽ അത് വളരെ കൂടുതലാണ്. നബിതങ്ങൾക്ക് ഇഷ്ടം അള്ള ശപിക്കും. ആ ശാപം ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും കുളിക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അള്ള ശപിച്ചുകൊണ്ടിരിക്കല്ലേ, ദേഹത്തെ ഒഴിവാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇനി ചെയ്യാത്തവർ ചെയ്യാൻ നിൽക്കണ്ട, ചെയ്തവർ റിമൂവ് ചെയ്യാൻ നിൽക്കൂടെ, അള്ളാഹുനോട് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. ടാറ്റു ചെയ്തു കൊടുക്കുന്നവരും ടാറ്റു ചെയ്യാൻ ആവശ്യപ്പെടുന്നവരെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. വാസ്വിലാസ് എന്ന് പറഞ്ഞാൽ ഉള്ള മുടിയുടെ ഇറക്കം പോരാന്ന് വിചാരിച്ച്
ചെപ്പ് നമ്മുടെ എന്താ പറയാ അർട്ടിഫിഷ്യലായിട്ടുള്ള മുടി വെച്ച് പിടിപ്പിക്കുക, ഉള്ള മുടിയോട് ജോയിൻ ചെയ്തിട്ട് അപ്പൊ നിങ്ങളുള്ള മുടിയാണ് എന്ന് തോന്നുന്ന രീതിയിൽ ആളുടെ മുടി നിങ്ങളല്ല, പക്ഷെ അത് നിങ്ങളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മുടിക്കെട്ട് കൊണ്ടുവന്നിട്ട് ഉള്ള മുടിയോട് ചേർത്ത് പിടിപ്പിക്കുന്നവർ എന്നൊക്കെ പരിപാടി ഉണ്ട്. നാണങ്ങൾ വെക്കുന്നുണ്ട് ബാക്കൂറ എന്നവർ പറയാം, വിഗ് വെക്കുന്ന ഏർപ്പാട് വന്ന് ഒരു വിഗിന്റെ ഒരു വിഗ് കിട്ടിയിട്ട് അത് പിടിച്ചിട്ട് മഹാനവറുകൾ ഖുതുബ നിർവഹിക്കാൻ മെമ്പറിലേക്ക് കയറിയത് പറഞ്ഞു, ഈ വിഗ് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ചെയ്തത് ദൂതന്മാരായിരുന്നു എന്ന് പറഞ്ഞ് അവർ നബിതങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, നബിതങ്ങൾ ക്ഷമിച്ചവരാണെന്ന് പറഞ്ഞു മഹാനവറുകൾ ഖുതുബയോദും ഒരു വിഗ് ഒരു മുടിക്കെട്ടും കൈ പിടിച്ചിട്ട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തെറ്റുകളൊക്കെ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ, ശേഷിച്ചിരിപ്പുള്ള കാലം അവനെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള തോഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. നിബിധങ്ങൾ ആ ഹദീസ് തുടരുകയാണ്. അവസാന ഭാഗം വാഷിറാത്ത് എന്ന് പറഞ്ഞാൽ പല്ല് രാജിയെടുത്തിട്ട് പല്ലിന് ഇടകൾ വരുത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹ് റാഹത്തിൽ കൊടുത്ത പല്ലാണ് ഈ പല്ലിന് മുൻപല്ലുകൾക്ക് ചെറിയൊരു ഇട വരുന്നത് സൗന്ദര്യത്തിന്റെ അടയാളമായി അന്ന് ഇന്ന് അങ്ങനെയാണ് എനിക്കറിയില്ല അതിന്റെ ബ്യൂട്ടി ശാസ്ത്രം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ മുൻഗാമികളിൽ അഫ്ലജുല്ലിസാൻ എന്നൊക്കെ പറഞ്ഞാൽ അഫ്ലജുൽ അസ്നാൻ പല്ലുകൾക്ക് ചെറിയ വിടവുണ്ടാവുക, അതൊരു സൗന്ദര്യത്തിന്റെ അടയാളമാണ് അത്ര ആണിനും പെണ്ണിനൊക്കെ മുൻപല്ലുകൾക്ക് ചെറിയൊരു വിടവ് ചെറിയ വിടവ്. അപ്പൊ അത് വരുത്തുന്നവരുണ്ട്, പല്ല് രാജീതന്റെയും ആ ഇട ഉണ്ടാക്കും ഇല്ലാത്തത്. അള്ളാഹു നല്ല മനോഹരമായ പല്ല് കൊടുത്തു, ചേർന്ന് നിൽക്കുന്ന പല്ലാണ്, എന്നാൽ അതിന് ഇട വരുത്തുന്ന അതിന് എവിടെയെങ്കിലും വല്ല ബ്യൂട്ടീഷ്യന്റെ അടുത്ത് പോയിട്ടോ വല്ല ക്ലിനിക്കിലും പോയിട്ടോ രാജീതന്ത അവിടെ ഇടയുണ്ടാകുക. ഇതൊക്കെ അന്നത്തെ കാലത്ത് ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോഴാണ് നമ്മുടെ അത്ഭുതം. ഇതൊക്കെ ഇന്നത്തെ സലൂണുകാര് പരസ്യം ചെയ്യുന്ന സംഭവങ്ങളാണ്, ഇതൊക്കെ പ്ലക്ക് ചെയ്യുന്നത് മറ്റു വിഷയങ്ങളൊക്കെ. നിബിധങ്ങൾ അവരെ ശ്രദ്ധ, അതിനാണ് വാഷിറ പെണ്ണുങ്ങളാണ് അത് കൂടുതൽ ചെയ്തിരുന്നത്. അത് വേണ്ട, അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുന്ന ആളുകള് സൃഷ്ടിച്ചതിനെ അതിലെന്തെങ്കിലും നമുക്കൊരു അയവായി തോന്നുന്നു അവിടെ സർജറി ചെയ്യാം, നമുക്കത് ക്ലിയർ ചെയ്യാം. ഒരാളുടെ പുരികം ഒന്നാകെ ഒരു വികൃതമായ രീതിയിൽ കാടുപിടിച്ച രീതിയിലാണ്, അതൊരു പെണ്ണിന് എന്ത് ചെയ്യാം വൃത്തിയാക്കാം, അതിന് കുഴപ്പമില്ല. അല്ലാതെ വരച്ചിട്ടാക്കുന്ന പോലെ പുരികമായി കിട്ടാൻ വേണ്ടിയൊക്കെ ഇത് ചെയ്യുന്ന ഏർപ്പാട് തങ്ങൾ ശപിച്ചു അള്ളാഹുന്റെ റസൂലിന്റെയും ശാപമുണ്ടാകും. അള്ളാഹു കാത്തിരിക്കട്ടെ, ഇരിക്കട്ടെ. നമ്മുടെ വിഷയം അതല്ല. ഹിന്ദ് ബിൻ സുഅ്ദുബാ റളിയല്ലാഹു അൻഹാ അബൂ സുഫിയാൻ എന്നവരുടെ ഭാര്യ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കൈ കൊടുക്കുകയാണ് ബൈഅത്ത് ചെയ്യാൻ. മുസ്ലിം തങ്ങൾ കൈപിടിച്ചില്ല. ഹബീബാന വിധങ്ങൾ ആ വിരല് കണ്ടിട്ട് ചോദിച്ചു, കൈ കണ്ടിട്ട്, ഇതെന്താണ്, ഇത് മൃഗത്തിന്റെ കൈയാണോ, ഈ നഖം കണ്ടില്ലേ, മൈലാഞ്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഹിന്ദു റളിയല്ലാഹു കൈവലിച്ചു. വിധങ്ങൾ ഇത് പറഞ്ഞപ്പോ ബീവിയൊരച്ച വലിക്കൽ കൈ ഹബീബിന്റെ ഹദറത്ത് നിന്ന് കൈവലിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കൈ പിടിക്കണ്ട, കൈ തരാതെ തന്നെ ബൈഅത്ത് ചെയ്തോളുകായി, എന്റെ മുമ്പിൽ വെച്ച് പെണ്ണുങ്ങൾ പറഞ്ഞാൽ മതി, അവർ കൈ തരേണ്ടതില്ല. അവർ പറയുക, എന്താ പറയേണ്ടത്, മാദാ അഖൂൽ, ഞാൻ എന്താണ് പറയേണ്ടത് നബിയേ. ഒരു ശൈഖിനും ഒരു അന്യ പെണ്ണ് കൈ കൊടുത്തുകൂടാ. മാ മസ്സ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദംറഅതിൻ, ഹബീബിന്റെ ഭാര്യമാരല്ലാത്ത ഒരാളെയും ഹബീബ് കൈപിടിച്ചിട്ടില്ലെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെണ്ണ് കൈവലിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഹിന്ദേ, ഇത് നിങ്ങളുടെ ബൈഅത്തിന്റെ നേരമാണ്, ബൈഅത്ത് ചെയ്തോളൂ. മാദാ അഖൂൽ, എന്താണ് നബിയെ ഞാൻ പറയേണ്ടത്. ഖാല അല്ലാ തുശ്രികി ബില്ലാഹി ഷൈആ, അല്ലാഹുവിൽ ഒന്നുമേ പങ്കു ചേർക്കില്ലെന്ന് പറയണം. ഹദ്റതിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി, ലാ ഉശ്രികു ബില്ലാഹി ഷൈആൻ,
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുല്ലാഹ് അല്ലാഹു ഏകനാണെന്നും ഹബീബായ നബിയെ അങ്ങ് അല്ലാഹുവിന്റെ ദൂതരാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ ഒരിക്കലും അല്ലാഹുവിനെ കൂടാതെ ഒരു ദൈവത്തെയും ആരാധിക്കുന്നവനല്ല, വേറെ ഒരു പടച്ചവനും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവളുമല്ല. വലാ തസിനി, നിങ്ങൾ വ്യഭിചരിക്കരുത് ഹിന്ദേ എന്ന് പറഞ്ഞപ്പോ ഇന്ദ്ര റളിയല്ലാഹു അൻഹു പേടിച്ചുകൊണ്ട് പറഞ്ഞു, വഹൽ തസിനിൽ ഹുർറതു യാ റസൂലല്ലാഹ്. നബിയേ, സ്വതന്ത്രയായ ഒരു പെണ്ണ് വ്യഭിചരിക്കുമോ നബിയെ? അടിമ പെണ്ണുങ്ങളല്ല നബിയെ വ്യഭിചാരം ചെയ്യുന്നത്, സ്വതന്ത്രകളായ പെണ്ണുങ്ങളോട്. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ സ്വതന്ത്രകളാണ്, അടിമകളില്ല. 150 കൊല്ലം മുമ്പ് അടിമ സമ്പ്രദായം ലോകത്ത് തന്നെ ഇല്ലാതെയായി. നമ്മളൊക്കെ അഹ്റാറുകളാണ്, സ്വതന്ത്രന്മാരാണ്, ആണും പെണ്ണും. ഹിന്ദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന നേരത്തെ ചോദ്യമാണത്, നോക്കണം. മുസ്ലിം അല്ലാതിരിക്കെ തന്നെ എത്രയോ അമുസ്ലിം പെൺകുട്ടികൾ ദാരിദ്ര്യം സൂക്ഷിക്കുന്നവരുണ്ട്, വിചരിക്കാത്തവരുണ്ട്, വഴിവിട്ട ബന്ധങ്ങളില്ലാത്തവരുണ്ട്. ഹിന്ദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയേ വഹൽ തസിനിൽ ഹുർറതു യാ റസൂലല്ലാഹ്, നബിയെ സ്വതന്ത്രയായ ഒരു പെണ്ണ് വ്യഭിചരിക്കുമോ നബിയെ? അതെന്തിനാ ബൈഅത്ത് ചെയ്യേണ്ട കാര്യം? സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കില്ലല്ലോ നബിയെ എന്ന് അത്ഭുതത്തോടെ ചോദിച്ചു ഹിന്ദ് റളിയല്ലാഹു അൻഹു. എന്നാൽ ഇന്നത്തെ ചുറ്റുപാടുകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. നബി തങ്ങൾ പറഞ്ഞു, ഹിന്ദേ നിങ്ങൾ ബൈഅത്ത് ചെയ്യണം. വലാ തഖ്തുലീന വലദകി, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. ഹിന്ദേ ഗർഭമലസിപ്പിക്കുന്നത്, ഗർഭധാരണമുണ്ടായി അള്ളാഹു നൽകുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നത്, അബോർഷൻ ചെയ്യിപ്പിക്കുന്നത്, ആവശ്യമായ ഒരു മെഡിക്കൽ റിസൻസും ഇല്ലാതെ, അംഗീകരിക്കാതെ. നിങ്ങളുടെ മക്കളെ കൊല്ലാൻ പാടില്ല. അന്ന് പെൺകുട്ടികൾ ജനിക്കുമ്പോൾ കൊല്ലുന്ന കാലമാണ്, അവിടെയാണ് മുസ്ലിമിതങ്ങൾ ഒരു കുഞ്ഞിനെയും കൊല്ലാൻ പാടില്ല. ആ സമയത്ത് ഹിന്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിയോട്, എന്റെ മക്കളെ ഞാൻ എങ്ങനെയാ നബിയെ കൊല്ലുന്നത്? ربيتهم صغارا وقتلتهم انت في بدر كبارا. നബിയെ, എന്റെ മക്കളെ ഞാൻ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയിട്ടുണ്ട്, അവരെല്ലാം വളർന്നു വലുതായപ്പോ നബിയെ നിങ്ങളുടെ ആളുകളല്ലേ എന്റെ മക്കളെ കൊന്നുകളഞ്ഞത് എന്ന് പറഞ്ഞ യുദ്ധത്തിൽ വെച്ച്. യുദ്ധം നടക്കുമ്പോൾ ഹിന്ദ് റളിയല്ലാഹു അൻഹയുടെ മക്കൾ മരിച്ചു പോയിട്ടുണ്ട്, അതിൽ സർവൈവ് ചെയ്ത മക്കളുണ്ട്, മരിക്കാത്തവരുണ്ട്. നബിയെ, എന്റെ മക്കളെ ഞാൻ കൊല്ലുകയോ? എന്റെ മക്കളെ നിങ്ങളല്ലേ കൊന്നത് എന്ന് ഹബീബിനോട് പഴയകാലത്തെ ഓർമ്മകൾ ഓർത്തെടുത്ത് തമാശ രൂപേണ ഹിന്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. മുസ്ലിം ജനങ്ങൾക്ക് അതിന് മറുപടി കൊടുക്കാൻ കഴിയില്ല. സത്യവും അസത്യവും ഏറ്റുമുട്ടുമ്പോൾ, സത്യവും അസത്യവും ഒരു യുദ്ധക്കളത്തിൽ രണാങ്കണത്തിൽ ഏറ്റുമുട്ടുമ്പോൾ അവിടെ കുടുംബ ബന്ധങ്ങൾ നോക്കാൻ പാടുള്ളതല്ല. യുദ്ധം കഴിഞ്ഞാൽ പിന്നെ ആരെയും ആക്രമിക്കാനും പാടുള്ളതല്ല. എന്നാൽ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ മക്കൾ കൊല്ലപ്പെട്ടവരുണ്ട്, ഉപ്പമാർ കൊല്ലപ്പെട്ടവരുണ്ട്. ഹിന്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിലെ പോറ്റി വളർത്തിയ മക്കൾ വലുതായപ്പോ നിങ്ങളുടെ ആളുകളല്ലേ അവരെ ബദറിൽ വെച്ച് കൊന്നുകളഞ്ഞതെന്ന്. അതിന് പകരമായിരുന്നു ഹിന്ദ് റളിയല്ലാഹു അൻഹു ഹംസ എന്നവരെ ഉഹദിൽ, മഹാനായ ഹംസ തങ്ങളെ കൊല്ലാൻ വർഷിക്ക് സമ്മാനം പ്രഖ്യാപിക്കുകയും ആ പരിശുദ്ധമായ ശരീരം തുറക്കുകയും കരൾ കടിച്ചു തുപ്പുകയും ചെയ്ത് ദേഷ്യം തീർത്ത കഥയുണ്ടവിടെ. അതൊന്നും നിബിധങ്ങൾ മറുത്തു പറഞ്ഞു കൊടുത്തില്ല ഹിന്ദ് റളിയല്ലാഹു അൻഹയോട്. ഹിന്ദേ, അതിന് പകരം എന്റെ ഏളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങളിത് ചെയ്തില്ലേ എന്ന് പോലും മഹാനായ നിബിധങ്ങൾ ചോദിച്ചില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ ഇത് പറഞ്ഞപ്പോ ആ സദസ്സിലിരിക്കുന്ന റളിയല്ലാഹു അൻഹു ചിരിച്ചിട്ട് മഹാനവറുകൾ മലർന്നടിച്ചു വീണു. ചിരി സഹിക്കാൻ പറ്റാതെ എന്റെ ചെറിയ മക്കളെ ഞാൻ, എന്നോട് മക്കളെ കൊല്ലരുത് എന്ന് പറയുന്ന നബിയെ, എന്റെ മക്കളെ ഞാൻ ചെറുപ്പത്തിൽ വളർത്തിയിട്ടവരൊക്കെ വലുതായപ്പോ നിങ്ങളല്ലേ കൊന്നത് എന്നതിന്റെ കഥ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചിരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു മലർന്നടിച്ചു വീണു, ചിരി സഹിക്കാൻ പറ്റാതെ. അങ്ങനെ ഒരു സംഭവം ഹിന്ദു ആ കപ്പിൽ ആയിഷ ബീവിയുടെ ചുണ്ടുതട്ടിയിടം നിബിധങ്ങൾ നോക്കി കുടിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞതേ 60 കൊല്ലം കഴിഞ്ഞിട്ട് നിബിധങ്ങൾ കൊണ്ടു നടന്ന ആ ഒരു ജീവിതത്തിന്റെ വസന്തമാണ്. കല്യാണം കഴിഞ്ഞ 1-2 കൊല്ലം ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. അങ്ങനെയുള്ള സോഫ കാണാറുള്ളത് വളരെ റൊമാൻറ്റിക്. ടൂർ പോലെ എങ്ങോട്ട്? മലേഷ്യ ആയിക്കോട്ടെ, ആയിക്കോട്ടെ, എറണാകുളം നിന്ന് ചീപ്പ് ഫ്ലൈറ്റ് ഉണ്ടെന്ന് പോവാ. അങ്ങനെ മലേഷ്യയില് എന്നാ സിംഗപ്പൂരും കൂടെ പോവാ, അടുത്തല്ലേ സിംഗപ്പൂരും പോലും. അങ്ങനെയൊക്കെ വന്ന് 6 മാസം കഴിഞ്ഞ് ഗർഭിണിയായി, കുട്ടിയായി. നീ എടുക്കുമ്പോ വരണ്ട കുട്ടിക്ക് ദോഷമാവും, വണ്ടിപ്പോ കയറേണ്ട കുട്ടിക്ക് പനി വരും, എവിടെയും പോകണ്ട കുട്ടിക്ക് അസുഖം, അവിടെ പിന്നെ കഴിഞ്ഞു.
അങ്ങനെ ഒരു ജീവിതം അങ്ങനെ കടന്നു പോവുക. രാവിലെ ആകുന്നു, വൈകുന്നേരം ആകുന്നു, ഒരു കൊല്ലം കഴിയുന്നു, രണ്ടാവുന്നു, രണ്ടു കുട്ടിയാവുന്നു, മൂന്നാവുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ജീവിതത്തിലെ ഒരു രസവും, നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം പലപ്പോഴും നമ്മൾ ആ കുഞ്ഞിനെ പിന്നെ കൊടുക്കുക. കുട്ടിയെ വല്ലാണ്ട് കളിപ്പിക്കും ചെറിയ കുഞ്ഞാവുമ്പോൾ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം, പക്ഷെ ആ കുഞ്ഞുണ്ടായത് തന്റെ ഭാര്യ ഉണ്ടായത് കൊണ്ടാണ് എന്ന് ചിന്തിക്കാതെ, അല്പം പോലും അവളോട് സ്നേഹം കാണിക്കാതെ മുഴുവൻ സ്നേഹം പിന്നെ നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്ന നേരം, ഇതൊക്കെ അവരുടെ മനസ്സുകളിൽ ഉണ്ടാകുന്ന ചില വിങ്ങലുകളും ചില വിള്ളലുകളും സ്വാഭാവികമായി അകൽച്ചയും ഉണ്ടാവുകയാണ്. നമ്മൾ അങ്ങോട്ട് സ്നേഹമില്ലാതെയായി മാറുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ആറ് മക്കളുടെ ഉമ്മയാണ് ഖദീജ റളിയല്ലാഹു അൻഹ, ഓർമ്മ വേണം. ആറ് മക്കൾ, ആൺമക്കളിൽ രണ്ടും അർബഉ ബനാത്ത്, നാല് പെൺകുട്ടികളും. റസൂലുള്ളാഹി തങ്ങളുടെ മക്കൾ ഖാസിം അബ്ദുള്ള എന്ന കൊച്ചു രണ്ട് ആൺമക്കൾ, അവർ വളരെ ചെറുപ്പത്തിൽ മരിച്ചു. നാല് പെൺമക്കൾ ജനിച്ചു ഖദീജ ബിവി. ആരൊക്കെ? സൈനബ് ബിവി, റുഖയ്യ ബിവി, ഉമ്മു കുൽസൂം, ഫാത്തിമ റളിയല്ലാഹു അൻഹുന്ന. ഈ ആറ് മക്കളുടെ ഉമ്മയാണ് ആര്? നബിയുടെ ഭാര്യ ഖദീജ ബീവി. ബീവിയും നബിതങ്ങളും 15 വയസ്സിന്റെ വ്യത്യാസം. നബിയുടെ നബിയേക്കാൾ 15 വയസ്സ്, 15 ഒരു വയസ്സ്. ആണിനെ പോലെ തന്നെ വയസ്സാണെങ്കിൽ തന്നെ പുരുഷനും പെണ്ണും കുറച്ച് കഴിഞ്ഞാൽ ഒരാൾ മറ്റാളും വലിയ ഡിഫറൻസ് തോന്നും ശാരീരികമായി. നിബിതങ്ങളെക്കാളും 15 വയസ്സ് മുതിർന്നു ഖദീജ ബീവി. ഖദീജ ബീവി വഫാത്താകുന്നവരെ നിബിതങ്ങൾ വേറൊരു കല്യാണം കഴിച്ചിട്ടില്ലെന്നറിയണം. നിബിതങ്ങൾ ഒരുപാട് ഭാര്യമാർ തങ്ങൾക്കുണ്ടായി അല്ലേ? 11 ഭാര്യമാരുണ്ടായി ഒരു സമയം. നിബിതങ്ങൾ വഫാത്താകുന്ന കാലം 9 ഭാര്യമാർ, എന്റെ ഓർമ്മ ശരിയെങ്കിൽ. ആ സമയം അത്രയും നിബിതങ്ങൾ ആ ഭാര്യമാരെ കല്യാണം കഴിച്ചതെല്ലാം നബിയായതിന്റെ ശേഷം, നുബുവത്ത് കിട്ടിയതിന്റെ ശേഷമാണ്. നുബുവത്തിന്റെ മുമ്പ് തങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം, അത് ഒരു വിവാഹമാണ്. പക്ഷെ തങ്ങൾക്ക് നബിയായതിന്റെ ശേഷം അള്ളാഹു നൽകുന്ന വഹയാണ് ഇന്ന വിവാഹങ്ങൾ ചെയ്യണമെന്ന്. അത് നമ്മൾ എന്നാലും നബിതങ്ങൾ പറയും, എന്റെ ഖദീജ ആയിഷ അവളെ പോലെ അവ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഖദീജ വഫാത്താകുമ്പോ 70 വയസ്സ് കഴിഞ്ഞില്ലേ? ഖദീജ ബീവി 70 കഴിഞ്ഞിട്ട് മരിച്ചവരാ. 70 വയസ്സ് ആലോചിച്ച് നോക്കൂ. ബീവി വഫാത്താകുമ്പോ നബിതങ്ങൾക്ക് 52-53 വയസ്സാണ്. ബീവി റളിയല്ലാഹുവിനൊക്കെ 68 അല്ലെങ്കിൽ 70-നോടടുത്തു. എന്നിട്ടും നബിതങ്ങൾ ബീവി വഫാത്താവാതെ കല്യാണം കഴിച്ചില്ല. അതാ കുടുംബത്തോടുള്ള സ്നേഹമാണ്. വെറും ഒരു ശാരീരിക സ്നേഹത്തിനപ്പുറം പെണ്ണിനെ ജീവിത സഖിയായും തന്റെ കൂട്ടായും തന്റെ വിഷമങ്ങളിലും സങ്കടത്തിലും കൂടെ നിന്നവളായും അവളെ കൊണ്ടു നടന്ന ഒരു സ്നേഹം. നബിതങ്ങൾ പലപ്പോഴും ഒരാടിന്റെ ഇറച്ചി കിട്ടിയാ പറയും, ഖദീജന്റെ കൂട്ടുകാരെ കൊണ്ടുപോയി കൊടുക്കും, ഖദീജന്റെ ഫ്രണ്ട്സിന് കൊണ്ടുപോയി കൊടുക്കും. അപ്പോഴാ ആയിഷ ബീവി, നബിയേ ആ വയസ്സിക്ക് പകരം നല്ല ഒന്നാം നമ്പർ ചെറുപ്പക്കാരി ഞാൻ ഇല്ലവിടെ. ആയിഷ, ആയിഷ, എന്റെ ഖദീജയെ പോലെ അവാൻ എന്നെ കൊണ്ട് കഴിയില്ല ആയിഷ. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ കല്യാണം കഴിച്ചപ്പോഴേക്കും നബിതങ്ങൾ സ്ത്രീലംബടന. നിങ്ങൾ നബിയെ പറ്റി പഠിച്ചിട്ടുണ്ടോ? നബിയുടെ ജീവിതം അറിഞ്ഞോ ഇത് പറയാൻ? ഈ ഖദീജ ബീവി ഇങ്ങനെ സ്നേഹിച്ചു നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ വഹീ കിട്ടിയിട്ടാണ് പ്രവാചകൻ കല്യാണം കഴിക്കുന്നത്. നബിതങ്ങൾ ആ വിവാഹം ചെയ്തതെല്ലാം റബ്ബിന്റെ വഹീയാണ്. നബി നബിയാണപ്പോ തങ്ങൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതല്ലാതെ, അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് മാത്രമേ നബി ചെയ്യൂ എന്ന് പറയുന്ന മുസ്ലിം ലോകത്തിന് നബിതങ്ങളിൽ എത്ര വിവാഹം ചെയ്തതിലും ഇതിലൊക്കെ പ്രശ്നമില്ല. റബ്ബിന്റെ വഹീ കൊണ്ട്, അള്ളാഹു ഒരു മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് തങ്ങൾ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് എന്നല്ലാതെ അതിലെ പ്രായ വ്യത്യാസത്തിലോ എണ്ണം കൂടിയതിലോ ഇതിലൊന്നും നമ്മളാർക്ക് ഒരു പരാതിയില്ല. അതൊക്കെ ഹബീബിന് 53 വയസ്സ് കഴിഞ്ഞതിന്, 55 ആയിഷ ബീവി എല്ലാം കഴിഞ്ഞു, തങ്ങൾക്ക് 55 വയസ്സായി. ആ കാലം മുതൽ 40 കഴിഞ്ഞാൽ ഒരു പുരുഷന്റെ ആരോഗ്യ സമയം കഴിഞ്ഞില്ലേ? തങ്ങൾ കല്യാണം കഴിച്ചത് അതിനായിരുന്നോ? തങ്ങൾക്ക് ശാരീരിക സുഖത്തിനാണോ കല്യാണം കഴിച്ചത്? അങ്ങനെയെങ്കിൽ 70 വയസ്സിൽ ചെന്നിക്കുന്ന മഹദിയായ സഫിയ റളിയല്ലാഹു അൻഹ, നബിതങ്ങളുടെ ഭാര്യമാരിൽ വളരെ പ്രായ കൂടുതലുള്ള ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, എന്തിനായിരുന്നു? സൗദ ബീവി. സൗദ ബീവി 70 കഴിഞ്ഞ മഹദിയാണ്. 70 കഴിഞ്ഞ മഹദിയാണ് സൗദ ബീവി. ഇതാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അവിടെ സന്തോഷമുണ്ടായി, അവിടെ ആനന്ദമുണ്ടായി, അവിടെ ആർക്കും പരാതിയില്ല. നബിതങ്ങളുടെ ജീവിതം അങ്ങനെയാണ്, സന്തോഷത്തിലുള്ള ജീവിതമാണ്. ആ കുടുംബത്തിലെ കുടുംബ ബന്ധം ഭാര്യമാരോട് മാത്രമല്ല, എല്ലാവരോടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പെൺകുട്ടികളോട്, പെൺമക്കളോട് നബിതങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാണ്.
നബിയുടെ മക്കളിൽ ബഹുഭൂരിഭാഗം പെൺമക്കളാണല്ലോ. ആൺമക്കളെല്ലാം ചെറുപ്പത്തിൽ മരിച്ചുപോയി, ബാക്കിയായത് പെൺമക്കൾ. അവരിൽ തന്നെ മൂന്ന് പെൺമക്കളും നേരത്തെ മരിച്ചു. നബിതങ്ങൾ വഫാത്താകുന്നതിന്റെ മുമ്പേ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന വളരെ ചെറുപ്പമായിരുന്ന മോളാണ് ഒരുപാട് കാലം നബിയെ കാണാൻ ഭാഗ്യമുണ്ടായത്. തങ്ങൾ വഫാത്തായതിൽ 6 മാസം കഴിഞ്ഞപ്പോൾ ഫാത്തിമ ബിവി വഫാത്താവുകയുണ്ടായി. ആ മക്കളെ, പെൺമക്കളെ എപ്പോഴും നബിക്ക് കാണണം, വല്ലാത്ത സ്നേഹമായിരുന്നു. യാത്ര കഴിയുമ്പോൾ പെൺമക്കളുടെ വീട്ടിൽ പോകും. അവരൊക്കെ കെട്ടിച്ചേക്കപ്പെട്ടവരാണ്, വിവാഹിതരാണ്. യാത്രക്ക് പോകുമ്പോൾ ആ വീട്ടിൽ കയറിയിറങ്ങും. എന്തിനേറെ പറയണം, റസൂലുള്ളാഹി തങ്ങൾ രാത്രി നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ, തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോ തൊട്ടടുത്ത വീടാണ് ഫാത്തിമ ബീവിയുടെ വീട്. അവിടെ ചെന്ന് ഫാത്തിമ ബീവിയുടെ അവിടുത്തെ വാതിൽ ചെന്ന് വാതിൽക്കൽ മുട്ടും. അവിടെ പുതിയ അപ്പിളയുണ്ട്, അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവിയുണ്ട്. അവ രണ്ടുപേരോട് നിശ്ചരിക്കാൻ എഴുന്നേൽക്കാൻ പറയും നബിതങ്ങൾ. എഴുന്നേൽക്കണം, രണ്ട് റക്അത്തെങ്കിലും സുബ്ഹിവാങ്ക് വിളിക്കാറായി തഹജ്ജുദ് നിസ്കരിക്കണേ എന്ന് പറഞ്ഞ് നിബിധങ്ങൾ എഴുന്നേറ്റ് പോരും. എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് വീണ്ടും ചെല്ലും നിബിധങ്ങൾ. അലിയാരും ഫാത്തിമ ബീവി എഴുന്നേറ്റോ എന്നറിയാൻ, അപ്പൊ വെള്ളത്തിന്റെ ഒച്ചപ്പാടോ ആളനക്കമോ വീട്ടിൽ നിന്ന് കേൾക്കുന്നില്ല. നബി വിളിച്ചു പോന്നു, വീണ്ടും അവർ കിടന്നുറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവല്ലേ, എമ്മി ബാബി വിളിച്ചു വരുത്തി മക്കളെ എഴുന്നേൽക്ക്. പോകുമ്പോഴേക്ക് മക്കളും അതിന് കൂട്ടിട്ട് വീണ്ടും അങ്ങനെ. ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലിയാരും ചെറുപ്പക്കാരാണ്, നമ്മൾ അറിയണം. അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്ന കാലം ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് 20 വയസ്സാകുന്നുള്ളൂ. 20 വയസ്സ് 20 വയസ്സ് 20.5 വയസ്സാകുമ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിക്കുന്നത്. വഫാത്താകുന്നത് 20 വയസ്സ് 20.5 അറിയുള്ളൂ, ചെറിയ പ്രായല്ലേ. ഹദി റളിയല്ലാഹു അൻഹ ഉറക്കച്ചടവ് കൊണ്ട് കടന്നപ്പോ, അലി റളിയല്ലാഹു അൻഹ കടന്നുറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂല് ഒന്നുകൂടെ ചെന്ന് വിളിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. നബിതങ്ങൾ ചോദിച്ചു, അലാ തുസല്ലിയാൻ, നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് നിസ്കരിക്കുന്നില്ലയോ? നമ്മുടെ വീടുകളുടെ സന്തോഷം ഈ ഇബാദത്തിലാണ് മുമ്പിന്. ഫ്രിഡ്ജിന്റെ വലുപ്പ്, രണ്ടിലോടുള്ള ഫ്രിഡ്ജ്, അല്ലെങ്കിൽ ഒരാളെ കൊള്ളാവുന്ന അതിൽ വലുപ്പുള്ള ഫ്രിഡ്ജ്, രണ്ടാൾക്ക് കടക്കാൻ പറ്റുന്ന വാഷിംഗ് മെഷീൻ, ഇതിലൊന്നല്ല സന്തോഷം കിടക്കുന്നത്. സന്തോഷം കിടക്കുന്നത് ആ വീട്ടിൽ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുമ്പോഴാണ്. അത് എത്ര ചെറിയ വീടാണെങ്കിലും. അലാ തുസല്ലിയാൻ, ഇവിടെ ഒരു തമാശ നടക്കുന്നുണ്ട്. നിബിധങ്ങൾ ചോദിച്ച് നിസ്കരിക്കുന്നില്ലേ അലിയാരെ? രണ്ടാമത് പോയി വിളിക്കാം. ആദ്യം വിളിച്ചു വന്ന് അവർ പിന്നെ ഉറങ്ങി, വീണ്ടും നബി വിളിക്കാൻ. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, നബിയേ, അംഫുസുനാ ബിയദില്ലാ ഇൻഷാ അംസകഹാ വഇൻഷാ അർസലഹാ. എന്തേ എഴുന്നേൽക്കാത്തതിന് മറുപടിയാണത്, എന്തേ രണ്ടാമത് പിന്നെ ഉറങ്ങിയോ? എന്തതിന് മറുപടിയായി അലി തങ്ങൾ പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ റൂഹ അള്ളാന്റെ കയ്യിലല്ലേ നബിയേ, അള്ള തന്നാലല്ലേ നബി എഴുന്നേൽക്കാൻ പറ്റൂ. അള്ള പിടിച്ചു വെച്ചാ ഞങ്ങൾ എങ്ങനെയാണ് എഴുന്നേൽക്കുക? നബി അതും കേട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോ, കാൽ തൊടയിൽ നബി തങ്ങൾ കൈ കൊണ്ടടിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്ന ആളാണല്ലേ എന്ന് പറഞ്ഞ് കാൽ തുടയിൽ കൈ കൊണ്ടടിച്ചുകൊണ്ട് നബി തങ്ങൾ ആ വീട്ടിന്റെ പടിയിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. സന്തോഷത്തോടെ എഴുന്നേൽക്കാത്തത് ഇതിന്റെ കുഴപ്പമാണെന്ന് പറയാതെ, അള്ള വിട്ടാലല്ലേ നബി എഴുന്നേൽക്കാൻ പറ്റൂ, റൂഹ് അള്ളാന്റെ കയ്യിലല്ലേ, അള്ള വിടാഞ്ഞാ അങ്ങനെ എഴുന്നേൽക്കാന്ന് പറഞ്ഞ ആ മറുപടി നബി തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമായി. ആ പാതിരാവില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ, മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്ന ആളാണ്. തർക്കം മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്, അത് അള്ളാഹുവിന് ഇഷ്ടമല്ല തർക്കിക്കുന്നത്. നിബിധങ്ങൾ അലീതങ്ങളുടെ ആ മറുപടിയും കേട്ട് രസകരമായി ഇറങ്ങിപ്പോരുകയാണ്. ഹബീബായ നിബിധങ്ങളുടെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഒരു മകൻ മരിക്കാറായിരിക്കുന്നു, ലോകത്തോട് വിട പറയുകയാണ്. അള്ളാഹുവിന്റെ ഹബീബാണെങ്കിലോ, ഒരു നിവേദക സംഘം നബിയെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ, നബിയുടെ മക്കളിൽ ഏറ്റവും മുതിർന്ന മോളാണത്, സൈനബ് റളിയല്ലാഹു അൻഹ ആളയച്ചു, ഉപ്പയോടൊന്ന് വരാൻ പറയണം, റസൂലുള്ളാഹി തങ്ങളോടൊന്ന് വരാൻ പറയണം, എന്റെ മോൻ മരിക്കാറായിട്ടുണ്ട്.
അല്ലാഹുവിന്റെ ഹബീബിനോട് ചെന്ന് പറഞ്ഞു കൊടുക്കുന്നു. നിബിതങ്ങൾ വല്ലാതെ തിരക്കിലാണ്, ബിസിയാണ്. ഹബീബായ നിബിതങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് വഖുല്ലഹ, മോളോട് സൈനബിനോട് പറയണം, തസ്ബിറു വതഹ്തസിബ്, മോളോട് ക്ഷമിക്കാൻ പറയണം, കുഞ്ഞു മരിക്കുന്നതിൽ വിഷമിക്കരുത്, ക്ഷമിച്ചാൽ അതിന് പ്രതിഫലമുണ്ടെന്ന് പറയണം. ഇന്നലില്ലാഹി മാ അഖദ വലഹു മാ അഅതാ, എല്ലാം നൽകുന്ന അല്ലാഹു അല്ലേ നൽകുന്നത്, അവനല്ലേ കൊണ്ടുപോകുന്നത്. ഓരോ ശരീരത്തിനും അള്ളാഹു നിശ്ചയിച്ച സമയമെത്തുമ്പോൾ മരിച്ചു പോകും. അതുകൊണ്ട് മോളോട് കുഞ്ഞിന്റെ മരണത്തിൽ വിഷമിക്കരുതെന്ന് പറയണം. ഞാൻ വരാം, ഞങ്ങൾ അന്നേരം വരാൻ പറ്റിയില്ല, മോളോട് ഈ വിവരം പറയാൻ വേണ്ടി പറഞ്ഞു. ആ ദൂതൻ പോയ സൈനബിയോട് പറഞ്ഞു, മോളെ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെയാണ് പറയുന്നത്, ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട് മോളെ. അന്നേരം സൈനബീവിക്ക് ക്ഷമ വരുന്നില്ല. അള്ളാഹനെ തന്നെയാണ് സത്യം, എന്റെ ഉപ്പയായ റസൂൽ ഇപ്പോൾ വരണം, ഇപ്പോൾ വീട്ടിൽ വരണം, എന്നെ എന്റെ കുഞ്ഞിനെ കാണാൻ വരണം. ബീവി സത്യം ചെയ്തു പറഞ്ഞു. സത്യം ചെയ്തു പറഞ്ഞാൽ അത് സാധിപ്പിച്ചു കൊടുക്കണമെന്നാണ്. അന്നേരം നബിയെ കാണാൻ വന്ന ആളുകളോട് മുഴുവനും സമ്മതം വാങ്ങി സൈനബ് ബീവിയെ കാണാൻ നിബിതങ്ങൾ പോവുകയാണ്. നബിയേ നിങ്ങൾ വരണമെന്ന് സൈനബ് എന്നവരെ സത്യം ചെയ്തിരിക്കുന്നു നബിയേ. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് കൂടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉണ്ട്, റളിയല്ലാഹു മുആദുബ്നു ജബലുണ്ട്, മഹാനായ ഉബൈ ഇബ്നു കഅബ് ഉണ്ട്, വേറെയും സഹാബിമാരുണ്ട്. എല്ലാവരെയും കൂട്ടി സൈനബ് ബിയുടെ വീട്ടിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട മോളാണത്. മോളെ കുഞ്ഞിനെ കാണാൻ പോവുകയാണ്. അലയ്യ ബിസ്ഫിലി, ആ കുഞ്ഞിനെ കൊണ്ടുവരൂ. കുഞ്ഞു നോക്കുമ്പോൾ ഒരു വയസ്സ് പോലും ആവാത്ത കുഞ്ഞാണ്, പ്രസവിച്ച് വളരെ ചെറിയ മാസങ്ങളെ ആയിട്ടുള്ളൂ. ആ കുഞ്ഞ് ഹബീബായ നബിതങ്ങളുടെ കയ്യിൽ നിന്ന് മരണത്തിന്റെ അവസാനത്തെ പിടക്കൽ ഇങ്ങനെ പിടക്കുകയാണ്. ആ കുഞ്ഞിന്റെ മരണം കണ്ടപ്പോ നബിതങ്ങൾ കരയാൻ തുടങ്ങി. ഹബീബായ തങ്ങളുടെ കണ്ണെന്ന് കണ്ണുനീര് വന്നു. ആ കണ്ണുനീര് ആ കുഞ്ഞിന്റെ ദേഹത്തേക്ക് തട്ടുകയും ചെയ്തു. കരയുന്നത് കണ്ടപ്പോഴാണ് ഒരു കുഞ്ഞിന്റെ മരണം കാണാൻ. കാരുണ്യത്തിന്റെ അങ്ങറ്റം കിടക്കുന്ന കടലല്ലയോ ഞങ്ങൾ. ആ ഹബീബിന് എങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ വേദന കാണാൻ കഴിയുക? ഹബീബ് കരഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ ചോദിച്ചു, മാ ഹാദാ യാ റസൂലല്ലാഹ്, നബിയേ എന്താണ് ഈ കാണുന്നത്? അങ്ങ് കരയുകയോ നബിയേ, അങ്ങ് കരയുകയാണോ നബിയേ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ പറഞ്ഞു, റഹ്മതുൻ യളഅഹുല്ലാഹു ഫീ ഖൽബി മൻ യശാഉ മിൻ ഇബാദി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അല്ലാഹു എന്ന കാരുണ്യവാൻ അവൻ ഇഷ്ടപ്പെടുന്നവരുടെ ഹൃദയത്തിൽ കൊടുക്കുന്ന കരുണയാണ് ഈ കണ്ണുനീര്. കരുണയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, കരുണയില്ലാത്തവർക്ക് കരയാൻ കഴിയില്ല. അബ്ദുറഹ്മാൻ, ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി റഹമാ, കരുണ ചെയ്യുന്നവരോടാണ് അള്ളാഹു കരുണ ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞ് ഹബീബിന്റെ കയ്യിൽ കൊണ്ടുവച്ചാണ് മരണപ്പെടുന്നത്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മക്കളെയോർത്ത് പേരെ കുട്ടികളെയോർത്ത് വല്ലാതെ കരഞ്ഞിട്ടുണ്ട്. അവരുടെ മരണങ്ങളൊക്കെ ഹബീബ് കാണുകയാണ്. ഹബീബിന്റെ സ്വന്തം മക്കളും ഹബീബിന്റെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടില്ലേ? ഫാത്തിമ ബീവി ഒഴികെ സൈനബ് ബി റളിയല്ലാഹു അൻഹ കുഞ്ഞ് മരണപ്പെട്ട് ഏതാനും മാസങ്ങളായിട്ടുള്ളൂ. അപ്പോഴാണ് സൈനബ് ബിബി റളിയല്ലാഹു അൻഹ വഫാത്താകാൻ പോകുന്നത്. ഹബീബായ നബിതങ്ങൾ ഓടി വന്നു. സൈനബ് ബിബിയെ കുളിപ്പിക്കുന്ന പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ചെന്നു. അവരോട് പറഞ്ഞു, യഗ്സിൽഹ സലാസ, എന്റെ സൈനബിനെ മൂന്ന് പ്രാവശ്യം കുളിപ്പിക്കണം. ഔ ഖംസൻ ഔ സബ്അൻ ഇദാ റഅയ്തുന്ന ദാലിക, വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അഞ്ച് പ്രാവശ്യമാവാം, ഏഴ് പ്രാവശ്യമാവാം, ഒറ്റയായിട്ട് എന്റെ മോൾ സൈനബിനെ നിങ്ങൾ കുളിപ്പിക്കുക. വജഅൽന ഫിൽമാഇ ശൈഅം മിൻ കാഫൂരിൻ വസദിരിൻ, കർപ്പൂരകവും അതുപോലെ തന്നെ താളിയുടെ താളിയും നിങ്ങൾ ആ വെള്ളത്തിൽ ഉപയോഗിക്കണം. സൈനബിനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കുളി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അറിയിക്കണം, ഞാൻ വരാമെന്ന് റസൂലുള്ളാഹി വസല്ലം. സൈനബ് ബീവി എന്ന ഹബീബിന്റെ മോളെ നബിതങ്ങളുടെ നബിതമ്മയുടെ പെൺമക്കളിൽ ആദ്യം ജനിച്ച മോളാണത്. എന്നാൽ സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന്റെ മുമ്പ് തന്നെ സൈനബ് ബീവി
ബീവിയുടെ സഹോദരിമാരിൽ റുഖയ്യ റളിയല്ലാഹുവന്റെ വഫാത്തായിട്ടുണ്ട്. സൈനബ് ബീവിയെ കുളിപ്പിച്ചു കഴിഞ്ഞു ഹബീബായ നബി തങ്ങളോട് ഉമ്മ അതിയ റളിയല്ലാഹുവന്നെ വന്ന് പറഞ്ഞു, ഇൻതഹൈനാ, നബിയെ കുളിപ്പിച്ചു കഴിഞ്ഞു നബിയെ എന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ ധരിച്ചിരുന്ന നബി തങ്ങളുടെ കമീസ് നബി തങ്ങൾ ഊരിയെടുക്കുകയാണ്. അവിടുത്തെ പരിശുദ്ധമായ ശരീരത്തോട് ചേർന്ന് കിടന്നിരുന്ന ആ വസ്ത്രം മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോളെ പുതപ്പിക്കാൻ കൊടുക്കുകയാണ്. അഷ്അർനഹാ ഫീ ഹാദാ, എന്റെ മോളെ എന്റെ ഈ കമീസിൽ പുതപ്പിച്ചോളൂ. അല്ലാഹു തആല ആ മോൾക്ക് സ്വർഗം കൊടുക്കുവാനും ഖബ്ർ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ടാകുവാനും നാളെ ഹിസാബ് എളുപ്പമാകുവാനും മുത്ത് നബിയുടെ ശരീരവുമായി ചേർന്ന് നിൽക്കുന്ന ആ വസ്ത്രം സഹായകമാകും. അതുകൊണ്ട് തന്നെ ഹബീബിന്റെ പറക്കത്തുണ്ടാകാൻ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സൈനബ് എന്നവരെ ഞങ്ങൾ മറവ് ചെയ്തു. സൈനബ് റളിയല്ലാഹു അൻഹയുടെ ജനാസ കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഖദ മിഹ്സറതൻ, ഒരു ചെറിയ കൊള്ളി ഒരു ചെറിയ കമ്പ് നബി തങ്ങൾ എടുക്കുകയും റസൂലുള്ളാഹി തങ്ങൾ ആ ഖബറിന്റെ വക്കിലിരിക്കുകയും ആ വടി കൊണ്ട് മണ്ണിൽ ഇങ്ങനെ വരക്കാൻ തുടങ്ങി. അങ്ങനെ ഹബീബ് മേലോട്ട് കൈയുയർത്തും മേലോട്ട് കണ്ണുയർത്തും. ആ വടി കൊണ്ട് നിബിധങ്ങൾ മെല്ലെ മണ്ണിൽ ഇങ്ങനെ എന്തൊക്കെയോ വരക്കുന്നുണ്ട്. മോള് നഷ്ടമായ സങ്കടമാണത്. എന്നിട്ട് ഹബീബ് പറഞ്ഞു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, സുഹാബികളെ, ഈ ഖബറിന്റെ ലോകവും പരലോകത്തിന്റെ ലോകവും അനുഭവങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ അറിയുന്ന പോലെ നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കൂ, നിങ്ങൾ ഒരുപാട് കരയുമായിരുന്നു എന്ന് സൈനബ് റളിയല്ലാഹു അൻഹയുടെ ആ വഫാത്ത് നടന്ന സന്ദർഭത്തിൽ അവിടുത്തെ പ്രിയപ്പെട്ട മോളോട് ഹബീബായ നബി തങ്ങളുടെ മക്കളിൽ ഫാത്തിമ ബീവിയോട് നബി തങ്ങൾ കാണിച്ച കാരുണ്യം നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. ഇത് സൈനബ് റളിയല്ലാഹു അൻഹ എന്ന മോള് ഹബീബിന്റെ മക്കളോട് ഇഷ്ടമായിരുന്നു. എന്തെല്ലാം ജോലി തിരക്കുള്ള ആളാണ് നിബിധങ്ങൾ, എത്രയെല്ലാം സുഖലുണ്ട് നിബിധങ്ങൾക്ക്, എന്നാലും മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ബന്ധുക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ടുണ്ട്. ഹബീബിന്റെ ഒരു സഹോദരിയുണ്ട്, നിബിധങ്ങളുടെ സഹോദരി. ചരിത്രത്തിൽ വളരെ അല്പം മാത്രം പേര് പറയപ്പെടുകയും എന്നാൽ അധികമൊന്നും ചർച്ച നടക്കാതിരിക്കുകയും ചെയ്ത മഹദിയായ ഷൈമാഉ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ, അത് നബിയുടെ തങ്ങളാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഹബീബ് പാല് കുടിച്ചത് ഹലീമ ബീവിയുടെ പാലാണ്. ഹലീമ ബീവി നബിതങ്ങളുടെ പോസ്റ്റർ മദറാണ്, നബിതങ്ങൾക്ക് പാല് കൊടുത്ത ഉമ്മയാണ്, റളാഅബന്ധമുള്ള ഉമ്മയാണ്. ഹലീമ ബീവിയുടെ പാല് കുടിച്ചവരാണ് ഷൈമാഉ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹാ. സ്വായിഫ് ജയിച്ചടക്കുകയാണ്. സ്വായിഫുകാർ നബിയുടെ ഉമ്മയുടെ കുടുംബക്കാർ അവിടെയുണ്ട്, നബിയുടെ ബന്ധുക്കൾ അവിടെയുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വായിഫിലേക്ക് ചെന്നപ്പോ പ്രായമായ ഒരു സ്ത്രീ അതാ ഹബീബിനെ കാണാൻ വരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ ചോദിച്ചു, മൻ തുരീദീൻ, നിങ്ങൾ ആരെയാണ് കാണേണ്ടത്, എന്തിനാണ് ആണുങ്ങൾക്കിടയിലേക്ക് നിങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചപ്പോ ഷൈമാഉ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഷൈമാ ബീവി പറഞ്ഞു, ഇസ്മീ, എന്റെ പേര് ഷൈമാഉ ബിൻതുൽ ഹാരിസ് എന്നാണ്. ആരാണ് നിങ്ങൾ ഒന്നുകൂടെ പറയൂ, ആരാണ് നിങ്ങൾ? ഹബീബായ നബി തങ്ങളുടെമായുള്ള ബന്ധം അവര് പറയാൻ തുടങ്ങി. അന ഉഖ്തുഹൂ, ഞാൻ നബിയുടെ പെങ്ങളാണ്, ഹബീബിന്റെ സഹോദരിയാണ്. മിന റളാഅ, മുലകുടി ബന്ധമുണ്ട് ഞാനും നബിയും തമ്മിൽ. ഞാനും നബിയും ഒരാളുടെ പാല് കുടിച്ചിട്ടുണ്ട്, ഹലീമ ബീവിയുടെ റളിയല്ലാഹു അൻഹയുടെ. അതുകൊണ്ട് ഞാനും റസൂലും സഹോദരങ്ങളാണ്. അത് പറഞ്ഞപ്പോഴേക്കും സഹാബിമാർ വഴി കൊടുക്കുകയായി. വരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റിരുന്നു. ഷൈമാ ബീവിയെ കണ്ടപ്പോ ഒരുപാട് കാലമായി കണ്ടിട്ട് കെട്ടിപ്പിടിച്ചു, സന്തോഷം കൊണ്ട് കരഞ്ഞു. നമ്മൾ ഓർത്തു നോക്കൂ, കൊല്ലങ്ങളായി കണ്ടിട്ടില്ലാത്തൊരു സഹോദരനെ, ഒരു ഉടപ്പിറപ്പിനെ കണ്ടപ്പോഴുള്ള ഒരു സ്നേഹം ഹബീബ് കാണിച്ചു. ഷൈമാ ബീവിയെ കെട്ടിപ്പിടിച്ചു. നബിതങ്ങളത് പെങ്ങളാണ്, നബിതങ്ങൾക്ക് അനുവദനീയമാണ്. ഹബീബായ തങ്ങൾ കരഞ്ഞു. ഹബീബായ നബി അവരെ നബിയുടെ പരിശുദ്ധമായ ഒരു പുതപ്പ് വിരിച്ചിട്ടുണ്ട്, അവിടെ ഇരുത്തി മഹദി ബീവിയെ. എന്നിട്ട് ബീവി റളിയല്ലാഹുവിന്റെ തൊട വെയിലുണ്ട്. ഹബീബായ നബി തങ്ങൾ ബീവിക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ അവർക്ക് കുട ചൂടിക്കൊടുത്തു.
ഹബീബാനിബിതങ്ങൾ, നമ്മൾ ആരെങ്കിലും പെങ്ങളെ ഇങ്ങനെ നോക്കാറുണ്ടോ സഹോദരിമാരെ? ചിലപ്പോ നോക്കും, കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവരായി അവരുടെ പാടായി, അങ്ങനെയല്ല. സഹോദരി സഹോദരിയാണ്, സഹോദരൻ സഹോദരനാണ്, സ്നേഹബന്ധം സമ്പത്തിന്റെ പിന്നാലെയാവരുത്. പെങ്ങളും തന്നെ ആങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ച് നടക്കരുത്. ആങ്ങളെ പെങ്ങളിൽ നിന്ന് വല്ലതും അടിച്ചു മാറ്റണം എന്ന് വിചാരിച്ച് ആങ്ങളെയും നടക്കരുത്. നമ്മുടെ സ്നേഹബന്ധം രണ്ടു തുണ്ട് ഭൂമിക്ക് വേണ്ടിയായി പോകരുത്. നമ്മുടെ സ്നേഹബന്ധം സമ്പത്തിന് വേണ്ടിയായി പോകരുത്, ആധാരത്തിന്റെ പേരിലായി പോകരുത്. നമ്മുടെ സ്നേഹത്തിന്റെ ആധാരം അല്ലാഹു തന്ന ഈമാനായിരിക്കണം, അല്ലാഹു തന്ന കുടുംബ ബന്ധമായിരിക്കണം. ആ കുടുംബ ബന്ധം ചേർത്തുമ്പോൾ ആയുസിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ ജോലിയിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ ബിസിനസിൽ ബറക്കത്തുണ്ടാകും. അതല്ലേ നമുക്കൊക്കെ വേണ്ടത്? റിസ്ക്കിൽ ബറക്കത്തുണ്ടാവാൻ കാരണം സഹോദരങ്ങളോട്, സഹോദരിയോട്, എളാപ്പ മുത്താപ്പയോട്, അമ്മായിമാരോട്, പിതാവിന്റെ ബന്ധുക്കളോട്, ഉമ്മയുടെ ബന്ധുക്കളോട് അടുപ്പം കാണിക്കണം, സ്നേഹം കാണിക്കണം. സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുകയും വേണം. മഹജർ റളിയല്ലാഹു അൻഹ ഷൈമാ ബിബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തുരീദീനൽ ഹയാത മഈ ഷൈമാ, എന്റെ കൂടെ ജീവിക്കുന്നോ, എന്റെ കൂടെ ജീവിക്കുന്നോ, മദീനയിൽ താമസിക്കുന്നോ, ഔ തുരീദീന അഹ്ലകി, അതല്ല ത്വായിഫിൽ തന്നെ നിങ്ങൾ താമസിക്കുകയാണോ? ഹലീമ ബീവിയുടെ നാട് ത്വായിഫാണ്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ഹബീബാനി ബിതങ്ങൾക്ക് മുല കൊടുത്ത സ്ഥലം അവിടെയാണ്. ഷൈമാ ബീവി ത്വായിഫിലാണ് താമസം. ഷൈമാ, നിങ്ങൾ മദീനത്തോട്ട് വരുന്നുണ്ടോ എന്റെ കൂടെ? അതല്ല, നിങ്ങൾ ഇവിടെ താമസിക്കുകയാണോ നിങ്ങളുടെ മക്കളോടുകൂടെ? ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം എന്റെ മക്കളെ നോക്കി ജീവിക്കാം നബിയേ എന്ന് പറഞ്ഞ് പെങ്ങളെ ആ കണ്ടുപിരിക്കുമ്പോൾ എത്രയാ നബി ഞങ്ങൾ സമ്മാനം കൊടുത്തത്? എത്രയാ കൊടുത്തത്? എത്രയോ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാർ, ഭർത്താക്കന്മാരുടെ സഹോദരിമാരെ, പെങ്ങന്മാരെ സഹായിക്കുമ്പോ നിങ്ങൾ എന്തിനാ അവർക്ക് കൊടുക്കുന്നത്? അവർക്ക് വേറെ വരുമാനമില്ലേ? നിങ്ങൾ എന്തിനാ അവരെ നോക്കുന്നത്? അവർക്ക് ആളില്ലേ എന്ന് പറഞ്ഞ് സ്വന്തം പെങ്ങളോടുള്ള ബന്ധം പോലും ഒരു പെണ്ണെ, നീ നിന്റെ ഭർത്താവിന്റെ കുടുംബ ബന്ധത്തെ മുറിച്ചു മാറ്റരുത്. കുടുംബ ബന്ധം സമ്പത്തിനും അപ്പുറം കിടക്കുന്ന ബന്ധമാണ്. കുടുംബ ബന്ധം രണ്ടു തുണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല, ആറടി മണ്ണിൽ പോയി കിടന്നാൽ ഉപകാരം കിട്ടുന്ന ബന്ധമാണ് നമ്മുടെ കുടുംബ ബന്ധം. ഷൈമാ ജീവിക്കുന്ന വിധങ്ങൾ കൊടുത്ത സമ്മാനം എത്രയാണെന്നറിയുമോ? നൂറൊട്ടകമാണ് വിധങ്ങൾ കൊടുത്തത്. അന്ന് ഗനീമത്ത് കിട്ടിയിട്ടുണ്ട്, പിന്നെ യുദ്ധം കഴിഞ്ഞ സമയമാണ്. നൂറൊട്ടകം വരി വരിയായി മഹദിയ ീവിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മുത്തനിബിതങ്ങൾ സഹാബികളോട് കൊടുക്കാൻ പറഞ്ഞു. നൂറൊട്ടകവുമായിട്ടാണ്, അതിന്റെ മീതെ സാധനങ്ങളും വെച്ചിട്ടാണ് സ്വന്തം പെങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. ഇതാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ. ഇതില്ലാതെയായാൽ കുടുംബ ബന്ധം ശിഥിലം. എന്തിനാണ് കൊട്ടാരം പോലോത്ത വീട്, അതിനുള്ളിൽ ജീവിക്കുന്നവർക്ക് സ്നേഹമില്ലെങ്കിൽ? എന്തിനാണ് മണിമാളികകളും വലിയ വലിയ മതിൽക്കെട്ടിലുകളും, അതിനുള്ളിൽ താമസിക്കുന്ന ആണിനും പെണ്ണിനും അവിടെ വരുന്ന വിരുന്നുകാരോടോ ബന്ധുക്കളോടോ സ്നേഹമോ അടുപ്പമോ ഇല്ല? അവര് വന്നാൽ തറയിൽ ചളിയാകും, അവര് വന്നാൽ ചെരുപ്പ് ഇവിടെ അഴിച്ചു വെക്കും, അവര് വന്നാൽ ബാത്റൂം വൃത്തികേടാകും, അവര് വന്നാൽ ഡൈനിങ് ടേബിളിൽ വിഷമുണ്ടാകും, അവര് വന്നാൽ പാത്രം പൊട്ടിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ബന്ധങ്ങളെല്ലാം ഈ ദുന്യാവിലെ എച്ചിലുകളുടെ മേൽ കെട്ടിവെച്ചാൽ എവിടെന്നാണ് സ്നേഹബന്ധമുണ്ടാവുക? മനുഷ്യനെ കുടുംബമായി അള്ളാഹു പടച്ചപ്പോഴാണ് അള്ളാഹു കുടുംബ ബന്ധം എന്ന് പറഞ്ഞ, റഹീം എന്ന് പറഞ്ഞ ആ സാധനം, അതിന് രൂപമുണ്ട്. ആ കുടുംബ ബന്ധം അള്ളാഹുവിന്റെ അർശിൽ പിടിച്ചിട്ട് പറയുകയാണ്, അള്ളാഹുവേ ഞാൻ കുടുംബ ബന്ധമാണ്, എന്നാരും മുറിച്ചു മാറ്റരുത് എന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. അള്ളാഹു കുടുംബ ബന്ധത്തോട് പറഞ്ഞത്രേ, സ്വഹീഹായ ഹദീസാണിത്. കുടുംബ ബന്ധമേ അമാ തർള്ളാ, നിനക്കിഷ്ടമല്ലയോ, അൻ അസ്ലമൻ വസലകി വഅഖ്തഅമൻ ഖതഅകി, നിന്നോട് അമാ തർളൈ, നിനക്കിഷ്ടമല്ലയോ നിന്നെ ചേർക്കുന്നവരോട് ഞാൻ എന്റെ ബന്ധം ചേർക്കുമെന്നും നിന്നെ മുറിച്ചു കളയുന്നവരോട് ഞാൻ എന്റെ ബന്ധം മുറിച്ചു കളയുമെന്നും അതുപോലെ എന്ന് അല്ലാഹു ജല്ല ജലാലു ചോദിച്ചപ്പോൾ റദീതു യാ റബ്ബ്, മദിറബ്ബേ മദിറബ്ബേ എന്ന് പറഞ്ഞ് കുടുംബ ബന്ധം അവിടെ നിന്ന് യാത്ര ചോദിച്ചു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ القلب لم فضوا من حولك رسول الله صلى الله عليه وسلم تنقل മക്കയിലേക്ക് കടന്നു വരുന്നു. മക്കയിൽ ഹബീബിന് വളരെ പ്രിയപ്പെട്ട ഒരാളുണ്ട്, അബൂ ത്വാലിബിന്റെ മോളുണ്ട്, ഇബ്നു
അതാണ് സഹോദരി അബൂ താലിബിന്റെ മകൾ. അബൂ താലിബ് നബിയുടെ മുസാഫയാണ്, മുസാഫയുടെ മകളാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ് ഉമ്മുഹാനി. ഇസ്റാ മിഅ്റാജ് നടന്നപ്പോ ഉമ്മുഹാനിയുടെ വീട്ടിലായിരുന്നു മക്കയിൽ നബിതങ്ങൾ ഉണ്ടായിരുന്നത്. ആ വീട്ടിൽ നിന്നാണ് ഖുറാഖിന്റെ പുറത്ത് കയറി നബിതങ്ങൾ മസ്ജിദുൽ അഖ്സായിലേക്ക് പോയത്. ഉമ്മുഹാനി ബീവി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ നബിതങ്ങൾ മക്ക വിജയം നടക്കുമ്പോ, മക്ക വിജയം നടക്കുമ്പോ നബിതങ്ങൾ സ്വന്തം മൂത്താപ്പയുടെ മകൾ നബിതങ്ങളുടെ കസിൻ സിസ്റ്ററാണ് മഹദിയായ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ. മഹദിയുടെ വീട്ടിലേക്ക് നബിതങ്ങൾ കയറി ചെല്ലുന്നു. അവിടെ ഉമ്മുഹാനി ഇല്ലായിരുന്നു. ബീവിയാണെങ്കിലോ ഹറമിലാണ്, ബീവിയുടെ വീട് ഹറമിനടുത്താണ്. നബി അകത്തേക്ക് കയറി. അലി റളിയല്ലാഹു അൻഹു ഇന്റെ സഹോദരിയാണത്. അലി റളിയല്ലാഹു അൻഹും മക്കയിലുള്ള ഇബ്നു ഹുബൈറ എന്ന് പറയുന്ന ഒരാളും തമ്മിൽ സംഘട്ടനം നടക്കുന്നുണ്ട്. നിബിതങ്ങളാണെങ്കിലോ വീട്ടിലേക്ക് കയറി, വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. നിബിതങ്ങൾക്ക് കുളിക്കണം, നിബിതങ്ങൾ കുളിക്കാൻ കയറുകയാണ്. ഉമ്മുഹാനി ബീവിയുടെ വീട്ടിൽ കുളിക്കാൻ സൗകര്യമുണ്ട്, ബീവിക്ക് പൊരുത്തവുമാണ്. ആ വീട്ടിൽ നിബിതങ്ങൾ കുളിക്കാൻ കയറി. മക്കയിലാണെങ്കിലോ അലി റളിയല്ലാഹു അൻഹു ഇബ്നു ഹുബൈറ എന്ന് പറയുന്ന ദുഷ്ടനായ ഒരു മനുഷ്യൻ നിബിതങ്ങൾക്കെതിരെ വെല്ലുവിളി ഉയർത്തിയപ്പോ ഹബീബായ നിബിതങ്ങളെ കളിയാക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തപ്പോ ആ മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു അയാളുടെ പിന്നാലെ ഓടുകയാണ്. അലീതങ്ങൾ പിന്നാലെ വരുമ്പോ അയാൾ ഒളിച്ചിരിക്കും. അലീതങ്ങൾ അയാൾ പൊങ്ങിയത് കണ്ടാൽ പിന്നാലെ ഓടും. ആ ഇരിക്കുമ്പോഴാണ് ഉമ്മുഹാനി ബീവി ഹബീബായ നബിയോട് ഓടി വന്നിട്ട് പറയുന്നത്, നോക്കുമ്പോൾ നിബിതങ്ങൾ കുളിക്കുകയാണ്. അന്ന് മക്കയിൽ അറേബ്യയിൽ ഒരു സംവിധാനമുണ്ട്, ആരെങ്കിലും ഏതെങ്കിലും ഒരാൾക്ക് ഞാൻ അഭയം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരാളും പിന്നെ അയാളെ തൊടാൻ പാടില്ല. ഉമ്മുഹാനിയും ഇബ്നു ഹുബൈറയും തമ്മിൽ ബന്ധമുണ്ട്. ഇബ്നു ഹുബൈറ അദ്ദേഹം മുസ്ലിമല്ല, എന്നാലും സംരക്ഷണം കൊടുക്കാൻ പറ്റും ഒരു മുസ്ലിമിന്. ഉമ്മുഹാനി ബീവി അലി തങ്ങളോട് പറയുന്നു, അലിയെ ഇബ്നു ഹുബൈറയെ നീ കൊല്ലരുത്, അയാളെ വിട്ട് കളഞ്ഞേക്ക്, അയാൾ ഇങ്ങനെ നാവിൽ ലൈസൻസ് ഇല്ലാത്ത ആളാണ്. അത് പലതും പറയും, അയാളെ വിട്ടേക്ക്. അലി തങ്ങൾ പറയുന്നു, റസൂലുള്ളാഹിനെ ചീത്ത പറയുന്ന ഒരാളെ ഞാൻ വിടില്ല. അപ്പോഴാണ് ഉമ്മുഹാനി ബീവി പറയുന്നത്, അജർസുഹു, ഞാൻ ഇബ്നു ഹുബൈറക്ക് അഭയം കൊടുത്തിരിക്കുന്നു. അള്ളാഹിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു, നബിയെ, നബിതങ്ങൾ കുളിച്ചു കഴിയുന്നത് വരെ കാത്തിരുന്നു. നബിതങ്ങൾ കുളിച്ചു കഴിഞ്ഞു. ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലേ, ഇബ്നു അമ്മിക, അങ്ങയുടെ പിതാവിന്റെ ജ്യേഷ്ഠന്റെ മകൻ, അതായത് അലി റളിയല്ലാഹു അൻഹു, യുരീദു അൻ യഖ്തുല ഇബ്നു ഹുബൈറ, ഇബ്നു ഹുബൈറയെ കൊല്ലാൻ നടക്കുകയാണ്. വഖദ് അജർതുഹു, ഞാൻ ഇബ്നു ഹുബൈറക്ക് അഭയം കൊടുത്തിട്ടുണ്ട് നബിയേ. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, അത് അജർനാ മൻ അജർതിയാ ഉമ്മുഹാനി, ഉമ്മുഹാനിയെ നിങ്ങൾ ആർക്കാണോ അഭയം കൊടുത്തത് അവർക്ക് നാമും അഭയം കൊടുത്തിരിക്കുന്നു. കുടുംബ ബന്ധമാണത്. ബന്ധുവായ ഒരാളൊരു കാര്യം പറയുമ്പോ അത് സാധിപ്പിച്ചു കൊടുക്കണം. ബന്ധുവായ ഒരാളുടെ ഒരു ആവശ്യം നിർവഹിച്ചു കൊടുക്കണം. അത് പഠിപ്പിക്കാനാണ് സ്വന്തം മൂത്താപ്പയുടെ മകൾ ശത്രുവായ ഒരാൾക്ക് അഭയം കൊടുത്തപ്പോൾ അത് ശത്രുവല്ലേ എന്ന് പോലും പറയാതെ, ഉമ്മുഹാനിയെ, ഞാൻ നിങ്ങൾ അഭയം കൊടുത്തവർക്ക് നാം അഭയം കൊടുത്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയും സഹാബികളോട് പറഞ്ഞു. ഓടി ചെന്ന് അലിയാരോട് പറയണം, അലി റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു ഹുബൈറക്ക് അഭയം നൽകിയിരിക്കുന്നു. അതിന് വിധങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി ആരും ആ മനുഷ്യനെ തൊടാൻ പാടില്ല. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾക്ക് നബിതങ്ങൾ അഭയം പ്രഖ്യാപിക്കുകയായിരുന്നു ഇബ്നു ഹുബൈറക്ക്. എന്തിന്? ആര് പറഞ്ഞതിന്റെ പേരിൽ? ഉമ്മുഹാനി പറഞ്ഞതിന്റെ പേരിൽ. റസൂലുള്ളാഹി തങ്ങളുടെ പെങ്ങളാണത്, മൂത്താപ്പയുടെ മകളാണത്. ആ കുടുംബ ബന്ധത്തിന്റെ പോലീസ മക്ക വിജയം നടക്കുമ്പോ ഏത് ശത്രുവും പേടിച്ചു നിന്ന സമയം ശത്രുക്കളിൽ നിന്നും വളരെ ധൈര്യവാനായി മുന്നോട്ട് വന്ന ഇബ്നു ഹുബൈറക്കാണ് ഇവിടെ അഭയം നൽകുന്നത്. അത് ഹബീബായ നബിതങ്ങൾ കുടുംബ ബന്ധത്തെ സൂക്ഷിക്കുകയാണ്. കുടുംബ ബന്ധത്തിന് കൊടുത്ത മഹത്വമാണത്. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനെ സ്നേഹത്തോടെ
കുടുംബ ബന്ധത്തോട് അനുനയത്തോടെ വളരെ ഒരുമയോടെ കരുണയോടെ സംഭവിച്ചു പോയ തെറ്റുകളെല്ലാം പരസ്പരം മാപ്പു ചോദിച്ച് പുറത്തു തരാൻ പറഞ്ഞ് നല്ല ഇമ്പമുള്ള ഒരു കുടുംബമായി കൂടുമ്പോൾ ഇമ്പമുണ്ടാകുമ്പോഴാണ് കുടുംബം എന്ന് പറയാം. ഇന്ന് കൂടുമ്പോൾ കുടുംബക്കാർ വന്നാൽ വിഷമമാണ്, കുടുംബക്കാർ വന്നാൽ പരാതിയാണ്, കുടുംബം വന്നാൽ പിന്നെ വിഷമമാണ്. അങ്ങനെയാണെങ്കിൽ കുടുംബം എന്ന് വിളിക്കാൻ പറ്റുമോ? കൂടുമ്പോൾ ഇമ്പമുണ്ടാവണ്ടേ, അപ്പോഴല്ലേ അത് കുടുംബമാകുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലായഫുറുഖു മുഅ്മിനുൻ മുഅ്മിന. അതുകൊണ്ട് ഒരാളും ഒരാളെയും ഒരു സ്വഭാവം കൊണ്ട് വെറുത്തു പോകരുത്. പ്രത്യേകിച്ച് ഒരാണ് ഒരു ഭാര്യയെ വെറുത്തു പോകരുത്. അവരുടെ ഒരു സ്വഭാവം വെറുക്കുകയാണെങ്കിൽ തന്നെയും മറ്റൊരു സ്വഭാവം കാണുമ്പോൾ അവരോട് സ്നേഹം തോന്നും. അതുകൊണ്ട് ക്ഷമയോടെ ജീവിക്കുക. അവസാനമായ ഒരു ഹദീസ് കൂടെ പറയട്ടെ. ഇമാം ബുഖാരി തങ്ങൾ തിരിച്ച ഹദീസാണത്. അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹ്, നബി തങ്ങൾ പറയുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങൾ സദഖ ചെയ്യണം, പെണ്ണുങ്ങളെ ദാനധർമ്മം ചെയ്യണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ കൊടുക്കണം. നരകം എന്നെ കാണിക്കപ്പെട്ടു, ഈ സുന്നാർ ഫൈദാ അക്തറു അഹ്ലിഹ നിസാ, ഞാൻ നരകത്തിലേക്ക് നോക്കുമ്പോൾ സ്ത്രീജനങ്ങളിൽ ഒരുപാട് പേരവിടെയുണ്ട്. യക്ഫുർന, അവര് കുഫ്ർ ചെയ്യുന്നവരാണ്. ഖീല, ചോദിച്ചു, യക്ഫുർന ബില്ലാഹ്, അവർ അല്ലാഹുവിൽ കുഫ്ർ ചെയ്യുന്നവരോ? അല്ല, യക്ഫുർനൽ അസീസ് വ യക്ഫുർനൽ ഇഹ്സാൻ, അവർ ഭർത്താക്കന്മാരോട് നന്ദികേട് ചെയ്യുന്നവർ, നന്മ ചെയ്തവരോട് നന്ദികേട് ചെയ്യുന്നവർ, ജീവിതത്തിൽ ഉപകാരം ചെയ്തവർക്ക് കുത്തുവാക്ക് പറയുന്ന സ്വഭാവമുള്ള പെണ്ണുങ്ങൾ, നന്മ ചെയ്തവരോട് അവരെ കലഹിക്കും, നന്മ ചെയ്തവരോട് അവരെ മോശമായി പെരുമാറും. നിങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണിന് ജീവിതകാലം മുഴുവനും നന്മ ചെയ്യുകയും എന്നിട്ട് നിന്നിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് ഒരു കാര്യം കാണുകയും ചെയ്താൽ, ഫാല, ചില പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് പറയും, നിങ്ങൾ ഒരു ഉപകാരവും എനിക്ക് ചെയ്യാറില്ലല്ലോ, ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ കേൾക്കാറില്ലല്ലോ, ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ ചെയ്യാറില്ലല്ലോ എന്ന് ഭർത്താക്കന്മാരോട് പറയുന്നതിന്റെ പേരിൽ പെണ്ണുങ്ങളെ ഒരുപാട് പേർ നരകത്തിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് നന്ദികേട് കാണിക്കരുതേ, നന്ദികേട് കാണിക്കരുതേ. നിങ്ങൾ നന്ദിയുള്ളവരാവണേ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം. ആണുങ്ങളും പെണ്ണുങ്ങളും നന്ദി ചെയ്യുക. ജനങ്ങളോട് നന്ദി ചെയ്യാത്തവർ അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നില്ല. നമ്മൾ ആര്യ ഒരു ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ നന്ദി പറയണം, അതിന് സ്നേഹത്തോടെ മറുപടി പറയണം, തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ഉപകാരങ്ങൾക്കും നന്ദി പറയണം. അപ്പോഴേ ഒരുമിച്ച് ജീവിച്ചു പോകാൻ കഴിയൂ. നിബിധങ്ങളുടെ ഉപദേശം അതാണ്. അള്ളാഹു നമ്മുടെ കുടുംബ ബന്ധങ്ങളെ സന്തോഷത്തിലാക്കട്ടെ, പിണക്കങ്ങൾ അള്ളാഹു പരിഹരിക്കട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ പിണങ്ങി നിൽക്കുന്ന ആളുകളുടെ മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടാക്കി തരട്ടെ. റഹ്മാനായ റബ്ബ്, വിള്ളലുകളില്ലാതെ നിബിധങ്ങൾ പറഞ്ഞ പോലെ സ്നേഹത്തോടെ ഒരുമയോടെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബ്ദുർ റഷീദ് സിദ്ദീഖിയുടെ ആ ഒരു വരികൾ കൂടെ ചൊല്ലുകയാണ്. ഇസ്ലാമേ ഔറത് കാഹ മുഅ്മിനോ സുനോ ഖുർആനേ ആയാ ഹൈ ഹഖ് മുഅ്മിനോ സുനോ. സത്യവിശ്വാസികളെ കേൾക്കുവിൻ, മുഅ്മിനീങ്ങളെ കേൾക്കുവിൻ, വിശുദ്ധ ഖുർആൻ പെണ്ണുങ്ങളുടെ അവകാശം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ അവകാശം, ശരീകേ ഹയാത്ത് ബീവി ഹേ ഏ മുഅ്മിനോ സുനോ, മലിക ബനാ കറക്കോയേ ഏ മുഅ്മിനോ സുനോ. ജീവിതത്തിന്റെ പങ്കാളിയാണവരെ, രാജകുമാരിയെ പോലെ കൊണ്ട് നടക്കേണ്ടവരാണവരെ. അതുകൊണ്ട് അവരുടെ അവകാശം വകവെച്ചു കൊടുക്കണേ. സത്യവിശ്വാസികളെ കേൾക്കണേ. മൻസിൽ ബഹു കഥിൻ ഹേ ഹുഖൂഖുൽ ഇബാദികി സുമാഖിറത് മേ ദേഖോഗേ ഹക് ഏ മുഅ്മിനോ സുനോ. കുടുംബ ബന്ധം ഒരു വലിയ ഭാരം തന്നെയാണ്, എന്നാൽ നാളെ പരലോകത്ത് കണക്ക് പറയേണ്ട വിഷയമാണത്. മാം ബീവി ബേറ്റി ബഹൻ മഹ്റം ഹേ തുമാരി ദീൻ ദിഖാതാ ഹേ ഹക് ഏ മുഅ്മിനോ സുനോ. ഉമ്മയും ഭാര്യയും മകളും പെങ്ങളും എല്ലാം നിന്റെ കുടുംബത്തിന്റെ അഭിവാജ്യ ഘടകങ്ങളാണ്. അവരെ നന്നായി നോക്കണേ, ഇസ്ലാമിന്റെ ശിക്ഷണങ്ങൾ നോക്കണേ.
മാതാപിതാക്കൾ നമ്മുടെ വിജയത്തിന്റെ നിദാനമാണ്. മാതാപിതാക്കൾ ഒരിക്കലും വെറുപ്പിക്കല്ലേ, അവരെ വിഷമിപ്പിക്കല്ലേ. ഇത് സിദ്ദീഖ് നൽകുന്ന സാരോപദേശം. കവിയുടെ പേരാണത്. സിദ്ദീഖ് നൽകുന്ന സാരോപദേശം, ദാബോ നഹീ കിസീകാ ഏ മുഅ്മിനോ സുനോ. ഒരു വിശ്വാസിയുടെയും അവകാശം നീ ഒരിക്കലും പിടിച്ചു പറിക്കരുത്. സ്നേഹം കൊടുക്കേണ്ടവർക്ക് സ്നേഹം തന്നെ നൽകണം. ആശ്രയവും അഭയമാകേണ്ടവർക്ക് നമ്മൾ അഭയമായി മാറുക. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.